വെൽക്കം ടു എസ് എസ് സി മലയാളി ഞാൻ സനൂപ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ജോഗ്രഫിയുടെ സെക്കൻഡ് ക്ലാസ് ആണ് സെക്കൻഡ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ടോപ്പിക് ഏതാണെന്ന് വെച്ചാൽ റിവേഴ്സ് ലേക്ക്സ് ഡാംസ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് തെർമൽ പവർ പ്ലാന്റ്സ് മൈൻസ് വൈൽഡ് ലൈഫ് സാങ്ചുറീസ് ടൈഗർ റിസർവ്സ് നാഷണൽ പാർക്ക് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോവാം അതിൽ തന്നെ റിവേഴ്സിനെ കുറിച്ചാണ് പറയാനുള്ളത് റിവേഴ്സ് എന്ന സെക്ഷൻ റിവേഴ്സ് അല്ലെങ്കിൽ ഡ്രെയിനേജ് സിസ്റ്റം ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ജോഗ്രഫി എന്ന ഭാഗത്തിൽ നിന്ന് എസ് എസ് സി ചോദിച്ചിട്ടുള്ളത് സോ ഈ റിവേഴ്സ് ലേക്സ് ഡാംസ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ശ്രദ്ധയോടെ പഠിക്കാൻ വേണ്ടി നോക്കുക ഓക്കെ അതിലേറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളും ഇതുവരെ റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ള കാര്യങ്ങളും ചോദിക്കാൻ സാധ്യത ഉള്ള കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ക്ലാസ്സുകൾ സെറ്റാക്കിയിട്ടുള്ളത് നമുക്ക് ആദ്യം റിവേഴ്സ് ഏതൊക്കെ തരത്തിലാണ് റിവേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്ന് നോക്കാം ഓക്കെ റിവേഴ്സിനെ പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഒന്നാമത്തത് ഹിമാലയൻ റിവേഴ്സ് ഹിമാലയൻ റിവേഴ്സ് എന്ന് വെച്ചാൽ ഹിമാലയത്തിൽ നിന്ന് ഒറിജിൻ എടുക്കുന്ന അല്ലെങ്കിൽ ഹിമാലയത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന റിവേഴ്സാണ് ഹിമാലയൻ റിവേഴ്സ് ഹിമാലയൻ റിവേഴ്സിന് വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹിമാലയൻ റിവേഴ്സിൽ ജലം വരുന്നത് രണ്ട് കാരണങ്ങളാണ് ഒന്ന് മഴ മറ്റൊന്ന് ഗ്ലേഷ്യർ അല്ലെങ്കിൽ മഞ്ഞുരുകിയിട്ട് ഓക്കെ അപ്പം ഇങ്ങനെയാണ് ഹിമാലയൻ റിവേഴ്സിൽ വെള്ളം വരുന്നത് ഓക്കെ പിന്നെ ഹിമാലയൻ റിവേഴ്സ് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് പെനുൻസുലാർ റിവേഴ്സാണ് പെനിൻസുലാർ റിവേഴ്സ് പെനുസുല റിവേഴ്സിലേക്ക് വരുമ്പോൾ ഹിമാലയത്തിൽ നിന്നല്ലാതെ കുറച്ച് താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ജലം ജലമുത്ഭവിക്കുന്ന അല്ലെങ്കിൽ പെനുൻസുല റീജിയണുകളിൽ വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ട പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് പെനുൻസുല റിവേഴ്സ് ഓക്കെ ഹിമാലയൻ റിവേഴ്സിൽ മൂന്ന് പ്രഥമ റിവേഴ്സാണ് ഉള്ളത് ഒന്ന് സിന്ധു അല്ലെങ്കിൽ ഇൻഡസ് എന്ന് പറയും മറ്റൊന്ന് ഗംഗാ റിവർ മൂന്നാമത്തത് ബ്രഹ്മപുത്ര അപ്പം ആദ്യം നമ്മൾ ഹിമാലയൻ റിവേഴ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പഠിക്കും പിന്നെ പെനിൻസുല റിവേഴ്സിലേക്ക് പോകും ക്ലിയർ ആദ്യം നമുക്ക് ഹിമാലയൻ റിവറിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡസിനെക്കുറിച്ച് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം ഇൻഡസ് അല്ലെങ്കിൽ സിന്ധു എന്നൊരു പേര് കൂടി ഇതിനുണ്ട് ഏത് റിവറിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം വേണ്ടത് എവിടുന്നാണ് ആ റിവർ ഒറിജിൻ ചെയ് ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെ ആ റിവർ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നൊരു പോയിന്റാണ് നോക്കേണ്ടത് അപ്പം നോക്കുക ഇവിടെ ഇൻഡസ് റിവർ ഒറിജിൻ പറഞ്ഞിട്ടുള്ളത് ബോക്കർ ചു ഗ്ലേഷ്യർ ഈ ഒരു നെയ്മോർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല മാനസ സരോവർ ലേക്ക് എന്ന നെയിം നെയ്മോർത്താൽ മതിയാവും മാനസ സരോവർ ലേക്കിന് സമീപത്തിൽ നിന്നാണ് ഇൻഡസ് റിവർ രൂപം കൊള്ളുന്നത് മാനസ സരോവർ ലേക്ക് ടിബറ്റൻ റീജിയനിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ ടിബറ്റൻ റീജിയനിലെ മാനസ സരോവർ ലേക്കിന് സമീപത്ത് നിന്നാണ് ഇൻഡസ് റിവർ സ്റ്റാർട്ടാകുന്നത് അല്ലെങ്കിൽ രൂപം കൊള്ളുന്നത് ഇനി ഇൻഡസ് റിവർ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നു പാകിസ്ഥാനിലൂടെ കടന്നു പോകുന്നു എന്നിട്ട് ഏത് സമുദ്രത്തിലേക്കാണ് ഇൻഡസ് റിവർ പതിക്കുന്നത് എന്ന് കൂടി ചോദിക്കാറുണ്ട് അതാണ് മൗത്ത് എന്ന് പറഞ്ഞാൽ പതി പതിക്കുന്ന സ്ഥലമാണ് അറബിക്കടൽ അറേബ്യൻ സീയിലാണ് പതിക്കുന്നത് ഓക്കെ നോക്കൂ നമ്മൾ ഇന്ത്യൻ ഇങ്ങനെ ഒരു മാപ്പ് ഇങ്ങനെയാണ് ഏതാണ്ട് വരക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കറിയാം അറബിക്കടൽ അറേബ്യൻ സി ഇവിടെയുള്ളത് ബേ ഓഫ് ബംഗാൾ ബംഗാൾ ഉൾക്കടൽ അല്ലേ അപ്പം ഈ അറേബ്യൻ സീയിലേക്ക് പതിക്കുന്ന ഒരു റിവർ ആണ് ഏത് ഇൻഡസ് റിവർ എന്ന് ഓർത്ത് വെക്കുക ബാക്കി രണ്ട് ഹിമാലയൻ റിവേഴ്സും അതായത് ഗംഗയും ബ്രഹ്മപുത്രയും ഒക്കെ ബേ ഓഫ് ബംഗാളിലാണ് നിന്നാണ് പതിക്കുക ഒരു കാര്യം മനസ്സിലാക്കുക അറബിക്കടലിലേക്ക് പതിക്കുന്ന റിവേഴ്സ് വളരെ കുറച്ചേ ഉള്ളൂ അല്ലെങ്കിൽ വെസ്റ്റ് ഫ്ലോയിങ് റിവർ വെസ്റ്റേൺ റീജിയനിലേക്ക് ഫ്ലോ ചെയ്യുന്ന റിവേഴ്സാണ് അല്ലെങ്കിൽ ആ റീജിയനിലേക്ക് ഫ്ലോ ചെയ്യുന്ന റിവേഴ്സിൻ്റെ എണ്ണം വളരെ ചുരുക്കമാണ് പ്രധമായ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇൻഡസ് റിവർ ഉണ്ട് പിന്നെ നർമ്മദ താപ്തി ഇതുപോലെയുള്ള വളരെ ചുരുക്കം റിവേഴ്സ് മാത്രമേ വെസ്റ്റേൺ റീജിയനിലേക്ക് ഫ്ലോ ചെയ്യുന്നുള്ളൂ അതൊക്കെ നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം പെനിൻസുല റിവേഴ്സിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ ബ്രഹ്മപുത്ര ഗംഗ ഈ രണ്ട് റിവേഴ്സും ബേ ഓഫ് ബംഗാളിലാണ് പതിക്കുന്നത് ഇൻഡസ് റിവർ അറേബ്യൻ സീലാണ് പതിക്കുന്നത് ഈ മൂന്ന് റിവേഴ്സിൻ്റെ കാര്യം അതായത് ഹിമാലയൻ റിവേഴ്സിൻ്റെ കാര്യം ആദ്യം ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക ക്ലിയർ പിന്നെ വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഇൻഡസ് റിവർ രണ്ട് പർവ്വത നിരകളായിട്ടുള്ള സസ്കർ റേഞ്ചും പിന്നെ ലഡാക്കും ലഡാക്ക് ഒരു യൂണിയൻ ടെറിട്ടറി ആണ് ഇപ്പോഴത്തെ ഈ യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള ലഡാക്കിനും സസ്കർ പർവ്വത നിരക്കും ഇടയിലൂടെ ഒഴുകുന്ന റിവറാണ് ഇൻഡസ് റിവർ അല്ലെങ്കിൽ സിന്ധു റിവർ ഇൻഡസ് റിവറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലൂടെ മാത്രമേ ഈ നദി ഒഴുകുന്നുള്ളൂ ആ സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ ജമ്മു കാശ്മീരിലൂടെ മാത്രമേ ഇൻഡസ് റിവർ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നുള്ളൂ പിന്നെ പാകിസ്ഥാനിലേക്കാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ നാഷണൽ റിവറായിട്ട് അറിയപ്പെടുന്നത് ഇൻഡസ് റിവർ ആണ് കാരണം കൂടുതൽ പാകിസ്ഥാനിലെ കൂടുതൽ സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു റിവറാണ് ഇൻഡസ് റിവർ അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൻ്റെ നാഷണൽ റിവറാണ് ഈ ഇൻഡസ് റിവർ ഓക്കെ പിന്നെ പഠിക്കാനുള്ളത് ഇൻഡസ് വാട്ടർ ട്രീറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപത് ഡേറ്റ് ഓർമ്മിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഈ വർഷം ഓർമ്മിച്ചാൽ മതി ഈ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ആയുബ് ഖാനും തമ്മിൽ ഒപ്പുവെച്ച കരാറാണ് ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി ഈ ട്രീറ്റി പ്രകാരം ഇൻഡസിൻ്റെ ട്രൈബ്യൂട്ടറീസ് ആയിട്ടുള്ള റിവേഴ്സ് ഉണ്ട് ആ റിവേഴ്സിൽ ഇത്ര റിവേഴ്സ് ഇത്ര റിവേഴ്സിൽ നിന്ന് വെള്ളമെടുക്കാൻ ഇന്ത്യക്ക് അവകാശമുണ്ട് മറ്റ് ബാക്കിയുള്ള റിവേഴ്സിൽ നിന്ന് വെള്ളമെടുക്കാൻ പാകിസ്ഥാൻ അവകാശമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇൻഡ്യസ് വാട്ടർ ട്രീറ്റിയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്താണ് വാട്ടർ ട്രീറ്റി എന്നൊന്നും നമുക്ക് ആവശ്യമില്ല ഇന്ത്യസ് വാട്ടർ ട്രീറ്റി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് എന്ന് നമ്മൾ അറിയണം ഇന്ത്യയും പാകിസ്ഥാനും ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആരൊക്കെ തമ്മിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ആയുബ് ഖാനും ഇത്രയും വന്നാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് വേണ്ടത് ഇനി വേണ്ടത് പ്രധാന കൈവഴികൾ അല്ലെങ്കിൽ ട്രൈബ്യൂട്ടറീസ് ഇൻഡസിൻ്റെ പ്രധാന ട്രൈബ്യൂട്ടറീസ് ആണ് ജീലം ചിനാബ് രവി ബ്യാസ് സത്ലജ് എല്ലാ പേരും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കുക ജീലം ചിനാബ് രവി ബിയാസ് സത്ലജ് ഓക്കെ ഇനി ഇത് ഷോർട്ടായിട്ട് പഠിക്കാൻ വേണ്ടി ചെറിയൊരു ഷോർട്ട് ഉണ്ട് സിന്ധുവിന്റെ ചേച്ചിയാണ് സുരബി എന്ന് പഠിച്ചാൽ മതി സിന്ധു അഥവാ ഇൻഡസ് ചേച്ചി സി ചി ജിലമാണ് എന്ന് ഓർക്കുക സിന്ധുവിന്റെ ചേച്ചിയാണ് സുരബി സുത്ലജ് രവി ബി സിന്ധുവിന്റെ ചേച്ചിയാണ് ബി ക്ലിയർ അതാണ് ഷോർട്ട് ട്രീക്ക് മൻസൂരരിയിൽ നിന്ന് മൻസൂരലി ക്ലാസസിൽ നിന്ന് എടുത്ത ഒരു ഷോർട്ട് ട്രീക്ക് ആണത് ഓക്കെ പിന്നെ ഈ ഓരോ ട്രൈബ്യൂട്ടറേഴ്സിനെയും നമ്മൾ എടുത്തു പരിചയപ്പെടുകയാണെങ്കിൽ സത്ലജ് എന്ന റിവർ ഈ സത്ലജ് എന്ന റിവറാണ് ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഇൻഡസിൻ്റെ കൈവഴികളിൽ ഏറ്റവും വലുത് ഓക്കെ സത്ലജാണ് ഇന്ത്യയിൽ ഒഴുകുന്ന ഇൻഡസ് റിവറിന്റെ ട്രൈബ്യൂട്ടറീസിൽ ഏറ്റവും വലുത് ക്ലിയർ പക്ഷേ ഏറ്റവും വലിയ കൈവഴി എന്ന് ചോദിച്ചാൽ ഇൻഡസിൻ്റെ ചിനാബ് എന്ന് നമ്മൾ പറയണം പക്ഷേ ഇത് ഇന്ത്യയിൽ അത്ര അധികം ഒഴുകുന്നില്ല പക്ഷേ മനസ്സിലാക്കുക സത്ലജാണ് ഇന്ത്യയിൽ ഒഴുകുന്ന ഭാഗത്തിന് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒഴുകുന്ന ട്രൈബ്യൂട്രീസിൽ ഏറ്റവും വലുത് സത്ലജാണ് അതൊരു പോയിന്റ് പിന്നെ സത്ലജിന്റെ ഒറിജിൻ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം താൽ ലേക്ക് ടിബറ്റ് താൽ ലേക്ക് എന്ന് ഓർമ്മിച്ചാൽ മാത്രം മതിയാവും സത്യലജിൻ്റെ ഒറിജിൻ താൽ ലേക്ക് പിന്നെ സത്ലജിനെ കുറിച്ച് പഠിക്കാനുള്ളത് ബക്രാനംഗൽ ഡാം നത്പ ജാഗ്രി പവർ പ്രോജക്റ്റ് ഇതുപോലെയുള്ള പവർ പ്രോജക്റ്റുകൾ ബക്രാനംഗൽ നത്പാ ജാഗ്രി ഇതുമായി ബന്ധപ്പെട്ടിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ പ്രോജക്റ്റുകൾ ഒക്കെ സ്ഥിതി ചെയ്യുന്നത് സത്ലജ് എന്ന റിവറിലാണ് ഓക്കെ അതൊന്ന് ഓർമ്മിക്കുക ഈ നത്പ ജാഗ്രി പവർ പ്രോജക്റ്റ് ഹിമാചൽ പ്രദേശിലാണ് എന്നും ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കുക അത് ഓർത്തില്ലേലും പ്രശ്നമില്ല പിന്നെ ഷിപ്പ്കില പാസ് ഷിപ്പ്കില പാസ് പാസ് എന്ന് വെച്ചാൽ രണ്ട് വലിയ പ്രദേശങ്ങൾ രണ്ട് മൗണ്ടെയിൻ അതിനിടയിലുള്ള ഈ സ്ഥലം മൗണ്ടെയിൻ എന്ന് പറയാൻ പറ്റില്ല രണ്ട് ഹൈറ്റ് കൂടിയ റീജിയൺസിൽ അതിനിടയിലുള്ള സ്ഥലത്തിന് പറയുന്ന പേരാണെന്ത് പാസ് എന്ന് പറയുന്നത് ഈ പാസ് പാസിൽ പ്രധാനപ്പെട്ട ഒരു പാസാണ് ഷിപ്കില പാസ് ഇതൊക്കെ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റോട്ട് പഠിക്കും അപ്പം ഷിപ്പ്കില പാസിന് ലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് സത്ലജ് ഷിപ്കില പാസിലൂടെ ഒഴുകിപ്പോകുന്ന ഒരു നദിയാണ് സത്ലജ് എന്നും കൂടി ഓർക്കുക സത്ലജ് പറഞ്ഞ കാര്യങ്ങൾ താൽ ലൈക്കാണ് അതിൻ്റെ ഒറിജിൻ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഇൻഡസ് റിവറിൻ്റെ ഏറ്റവും വലിയ ട്രൈബ്യൂട്ടറി ആണ് സത്ലജ് ബക്രാനംഗൽ ഡാം നത്പ ജാക്രി പവർ പ്രോജക്റ്റ് ഇതൊക്കെ സത്ലജിലാണ് ഉള്ളത് ഇത്രയും കാര്യങ്ങൾ ഓർക്കുക ഇനി വേണ്ടത് ജീലം സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രൈബ്യൂട്ടറി ആണ് ജിലം എന്ന് പറയുന്നത് ജിലത്തിൻ്റെ പ്രത്യേകത പിർ പാഞ്ചാൽ പർവ്വത നിറ ഒരു പർവ്വത നിരയാണത് പിർ പാഞ്ചാൽ അതിൻ്റെ ബോട്ടം അല്ലെങ്കിൽ അതിൻ്റെ ഫൂട്ടിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് ജിലം എന്ന് പറയുന്നത് ഓക്കെ വേറെ പ്രത്യേകത ലാർജസ്റ്റ് ട്രൈബ്യൂട്ടറി ഓഫ് ജിലം ജിലത്തിൻ്റെ ട്രൈബ്യൂട്ടറീസ് ഏതൊക്കെയാണ് അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കിഷൻഗംഗ കിഷൻ ഗംഗ വേറെയും ട്രൈബ്യൂട്ടറീസ് ഉണ്ട് പക്ഷേ നമുക്കത് ആവശ്യമില്ല കാരണം ചോദിച്ചിട്ടുള്ളത് ജീലത്തിൻ്റെ ജീലം എന്ന് പറയുന്ന റിവറിൻ്റെ ഏറ്റവും വലിയ ട്രൈബ്യൂട്ടറി ഏതാണ് എന്നൊരു രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത് അത് മനസ്സിലാക്കുക കിഷൻ ഗംഗയാണ് എന്ന് ഓർത്ത് വെക്കുക ശ്രീനഗർ എന്ന സിറ്റി ആ സിറ്റിയുടെ ആ സിറ്റി ഈ ജീലം എന്ന് പറയുന്ന റിവറിൻ്റെ സൈഡിലായിട്ടാണുള്ളത് അല്ലെങ്കിൽ റിവർ ജീലം റിവറിൻ്റെ ബാങ്ക് ബാങ്ക് എന്നല്ലേ നമ്മൾ പറയാം അതിൻ്റെ സമീപത്തുള്ള ഒരു സിറ്റിയാണ് ശ്രീനഗർ ജീലം റിവറിൻ്റെ സമീപത്തുള്ള സിറ്റിയാണ് ശ്രീനഗർ എന്നും കൂടി ഓർക്കുക അപ്പം ജീലം എന്ന് പറയുന്ന റിവർ കേട്ടാൽ ഓർമ്മിക്കേണ്ടത് പിർപ്പാഞ്ചാൽ റേഞ്ചിൻ്റെ ബോട്ടം അല്ലെങ്കിൽ ഫൂട്ടിലൂടെ ഒഴുകുന്ന അല്ലെങ്കിൽ അവിടുന്ന് ഒറിജിൻ ചെയ്യുന്ന നദി പിന്നെ ശ്രീനഗർ എന്ന സിറ്റി ഇതിന് സമീപത്താണ് കിഷൻ ഗങ് ഓർത്തില്ലെങ്കിൽ വലിയ പ്രശ്നമില്ല പക്ഷെ ഓർക്കാൻ പറ്റുമെങ്കിൽ അതും നല്ല കാര്യം പിന്നെ അവിടെ ചിനാബ് ചിനാബിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു ഇൻഡസ് റിവറിലെ ഏറ്റവും വലിയ ട്രിബ്യൂട്ടറി എന്നറിയപ്പെടുന്നത് ചിനാബ് റിവർ ആണ് വേറൊരു കാര്യം പറയാനുള്ളത് ബാഗ്ലിഹാർ ഡാം ജമ്മു കാശ്മീരിലെ ബാഗ്ലിഹാർ ഡാം ചിനാബിലാണ് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലെ ബാഗ്ലിഹാർ ഡാം ചിനാബിലാണ് സ്ഥിതി ചെയ്യുന്നത് ക്ലിയർ പിന്നെ അടുത്തത് ബിയാസ് ആണ് ബിയാസ് എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലൂടെ കടന്നു പോകുന്ന ഹിമാചൽ പ്രദേശ് കുളു മണാലിയൊക്കെ ട്രിപ്പ് അടിച്ചിട്ട് ടൂറിന് പോയിട്ടുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റും കുറേ ദൂരത്തോളം വ്യാപിച്ച് കിടക്കുന്ന ഒരു നദിയുണ്ട് അതാണ് ബിയാസ് ബിയാസ് എന്ന് വെച്ചാൽ ഈ ഇൻഡസ് റിവറിൻ്റെ ഏറ്റവും ചെറിയ ട്രൈബ്യൂട്ടറിയാണ് മാത്രമല്ല പോങ് ഡാം പോങ് എന്നൊരു പ്രധാനപ്പെട്ട ഒരു ഡാമാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ പോങ് ഡാം സ്ഥിതി ചെയ്യുന്നത് ബിയാസിലാണ് അതും കൂടി ഓർക്കുക പിന്നെ വേണ്ടത് രവിയാണ് അടുത്ത ട്രൈബ്യൂട്ടറി ഇൻഡസിൻ്റെ അടുത്ത ട്രൈബ്യൂട്ടറി രവി പ്രത്യേകത എന്ന് വെച്ചാൽ തീൻഡാം തീൻഡാം സ്ഥിതി ചെയ്യുന്നത് രവിയിലാണ് പിന്നെ ഹാരപ്പ പഴയ ഇൻഡസ് വാലി സിവിലൈസേഷൻ സിന്ധു നദി തന്റെ സംസ്കാരം അതിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നു ഹാരപ്പ ഈ ഹാരപ്പ രവി എന്ന നദിയുടെ സമീപത്തായിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ കൈ അതിന് ചുറ്റുമായിട്ടുള്ള ഒരു സിറ്റിയാണ് ഈ ഹാരപ്പ എന്ന് പറയുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇൻഡസ് റിവറും ഇൻഡസ് റിവേഴ്സിൻ്റെ പോഷക നദികളുമായിട്ടുള്ള റിവേഴ്സിനെ പറ്റിയും പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് നമ്മളിപ്പറഞ്ഞ് ഇൻഡസ് റിവേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടെ പറയുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രമേ പറയൂ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യം ഞാൻ രണ്ടാമത് പറയുമ്പോൾ ഒരു റിപ്പീറ്റ് ചെയ്യില്ല ഒന്നുകൂടെ ശ്രദ്ധിക്കുക ഇൻഡസ് റിവറിൻ്റെ ഒറിജിൻ സോഴ്സ് എന്ന് പറയുന്നത് മാനസ സരോവർ ലേക്കിന് സമീപമാണ് ടിബറ്റ്യൻ റീജിയനിലെ ടിബറ്റൻ റീജിയനിലെ മാനസ സരോവർ ലേക്കിന് സമീപമായിട്ടാണ് ഒരു പോയിൻറ്റ് രണ്ടാമത്തെ പോയിന്റ് ഇതിൻ്റെ മൗത്ത് പതിക്കുന്ന സ്ഥലം അറേ അറേബിക്കടലാണ് അറേബ്യൻ സിയാണ് ലഡാക്ക് എന്ന യൂണിയൻ ടെറിട്ടറിക്കും സസ്കർ റേഞ്ചിനും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് ഇൻഡസ് ഇന്ത്യയിലൂടെ ജമ്മു കാശ്മീർ എന്ന ഭാഗത്ത് മാത്രമേ കടന്നു പോകുന്നുള്ളൂ ഇൻഡസ് ഇൻഡസിൻ്റെ ഇൻഡസുമായി ബന്ധപ്പെട്ടൊരു കരാറാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ജവഹർലാൽ നെഹ്റുവും ആയുബ് ഖാനും തമ്മിൽ ഒപ്പുവെച്ച കരാറാണത് ഇൻഡസിൻ്റെ പ്രധാനപ്പെട്ട ട്രൈബ്യൂട്ടറീസ് ജിലം ചിനാബ് രവി ബിയാസ് സത്ലജ് ഇതിൽ സത്ലജ് ആണ് ഇന്ത്യയിലൂടെ പോകുന്ന ഏറ്റവും വലിയ ഇൻഡസിൻ്റെ കൈവഴി അല്ലെങ്കിൽ ഇൻഡസിൻ്റെ ട്രൈബ്യൂട്ടറി ഈ സത്ലജിൻ്റെ ഒറിജിനാൾ താലിലേക്ക് സത്ലജിലുള്ള ഡാമും അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രോജക്റ്റ് കാണുന്ന ബക്രാനംഗൽ ജാക്രി ഷിപ്കില പാസിലൂടെ ഒഴുകുന്ന നദിയാണ് സത്ലജി പിന്നെ പ്രധാനപ്പെട്ടത് ജിലം റിവർ ആണ് ജിലം റിവർ പിർപ്പാഞ്ചാലിൻ്റെ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് അല്ലെങ്കിൽ ആ നദിയാണ് ജിലം റിവർ കിഷൻ ഗംഗയാണ് ജിലത്തിൻ്റെ ട്രൈബ്യൂട്ടറി എന്നറിയപ്പെടുന്നത് ശ്രീനഗർ എന്ന സിറ്റി ജിലം റിവറിന് സമീപത്തുള്ളതാണ് ചിനാബ് റിവർ അടുത്ത ട്രൈബ്യൂട്ടറി ചിനാബ് റിവർ കാണപ്പെടുന്ന ഡാം ആണ് ബഗ്ലിഹാർ ഡാം ജമ്മു കാശ്മീരിലാണത് ചിനാബ് റിവർ ആണ് ഇൻഡസിന്റെ ഏറ്റവും വലിയ ട്രൈബ്യൂട്രി എന്നറിയപ്പെടുന്നത് പിന്നെ ബിയാസ് ഹിമാചൽ പ്രദേശിൽ കൂടുതലായി കാണപ്പെടുന്ന റിവർ ആണ് ബിയാസ് സ്മോളസ്റ്റ് ട്രൈബ്യൂട്ടറി ഓഫ് ഇൻഡസ് ഇൻഡസാണത് പോങ് ഡാം സ്ഥിതി ചെയ്യുന്നത് ബിയാസിലാണ് പിന്നെ രവി രവിയിലാണ് തീൻ ഡാം സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷനിലെ പ്രധാനപ്പെട്ട സ്ഥലമായ ഹാരപ്പ രവിക്ക് സമീപമായിട്ടാണ് രവി റിവറിന് സമീപമായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യുക സദ്യ കൈ ഡാമും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി വരുന്ന ഇതിലും ഡിസ്കസ് ചെയ്യും അപ്പം ഡാമ് മാത്രവും ആയിട്ട് അതായത് ഏതൊക്കെ നദികളിൽ ഏതൊക്കെ ഡാമാണ് സ്ഥിതി ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ പിന്നെയും ഡിസ്കസ് ചെയ്യും അപ്പം ഒരു തവണ കൂടി പഠിക്കുമ്പോൾ അതൊക്കെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മൈൻഡിലേക്ക് കയറും അപ്പം ഇപ്പം ഇത്രയും കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കുക ഓക്കെ പിന്നെ സിന്ധുവിൻ്റെ ട്രൈബ്യൂട്ടറീസ് പഠിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഷോർട്ട് ഷോട്രിക്ക് സിന്ധുവിൻ്റെ ചേച്ചിയാണ് സുരബി ആ ഒരു ടേമും കൂടി ഓർത്തു വെക്കുക അടുത്തത് ഗംഗാ റിവർ ആണ് ഗംഗാ റിവറിൻ്റെ ഒറിജിൻ ഗംഗോത്രി ഗ്ലേഷ്യർ ആണ് അഥവാ ഉത്തരാഖണ്ഡിലെ ഗെയ്മുക്ക് എന്ന് പറയുന്ന സ്ഥലത്തെ പ്രധാനപ്പെട്ട ഒരു ഗ്ലേഷ്യർ ഗ്ലേഷ്യർ ആണ് ഗംഗോത്രി ഗംഗോത്രി ഗ്ലേഷ്യർ സോ ഗംഗോത്രി ഗ്ലേഷ്യറിലാണ് ഗംഗ രൂപം കൊള്ളുന്നത് ആ ഗ്ലേഷ്യറിൽ വെച്ചിട്ട് ഉത്തരാഖണ്ഡിലെ ഗെയ്മുഖ് എന്ന് പറയുന്ന സ്ഥലം ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കുക ഗംഗോത്രി ഗ്ലേഷ്യറിനാണ് ഗംഗ ഒറിജിൻ ചെയ്യുന്നത് പേരുകൾ തന്നെ സമാനമാണ് പിന്നെ കുഴപ്പമൊന്നുമില്ല അതത്തെ നാലക്ഷരം ഗംഗ ഗങ് കുഴപ്പമില്ലാണ്ട് പഠിക്കാൻ വേണ്ടി പറ്റും ഇതും അതേപോലെ തന്നെ ഗെയ് ഗെയ്മുഖ് ഗംഗ പതിക്കുന്നത് ബേ ഓഫ് ബംഗാളിലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗംഗ വധിക്കുന്നത് ബേ ഓഫ് ബംഗാളിലാണ് പിന്നെ ഗംഗയാണ് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ നാഷണൽ റിവറായിട്ട് അറിയപ്പെടുന്നത് ആ നാഷണൽ റിവറായി അറിയപ്പെടാൻ തുടങ്ങിയ ദിവസമാണ് അവിടെ തന്നിട്ടുള്ളത് രണ്ടായിരത്തി എട്ട് നവംബർ നാല് രണ്ടായിരത്തി എട്ട് നവംബർ നാലിനാണ് ഗംഗയെ നാഷണൽ റിവറായിട്ട് പ്രഖ്യാപിക്കുന്നത് ഗംഗയുടെ മറ്റൊരു പേരാണ് പത്മ പത്മ എന്ന വിശേഷണം ഗംഗ കൊടുത്ത ബംഗ്ലാദേശുകാരാണ് സോ ബംഗ്ലാദേശിൽ ഗംഗക്ക് വിളിക്കുന്ന മറ്റൊരു പേരാണ് പത്മ ചോദ്യം വരാറുണ്ട് പത്മ എന്ന പേരുള്ള റിവർ ഏതാണ് ഗംഗ പത്മ എന്ന പേരിൽ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന റിവർ ഏതാണ് ഗംഗ മാറിപ്പോകാൻ പാടില്ല പിന്നെ ചോദിച്ചൊരു ചോദ്യമാണ് സോസു ഡോൾഫിൻ സോസു ഡോൾഫിൻ കാണപ്പെടുന്ന നദി ഏതാണ് സോസു ഡോൾഫിൻ കാണപ്പെടുന്ന നദി ഏതാണ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് സോസു ഡോൾഫിൻ കാണപ്പെടുന്ന നദി ഗംഗയാണ് എന്ന് ഓർത്ത് വെക്കുക സോസു ഡോൾഫിൻ കാണപ്പെടുന്ന നദിയാണ് ഗംഗ അടുത്തത് ഗംഗ എന്ന റിവറിന് സമീപത്തായി കാണപ്പെടുന്ന പ്രധാനപ്പെട്ട സിറ്റീസ് ഏതൊക്കെയാണ് എന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഗംഗയുടെ സമീപത്തുള്ള പ്രധാനപ്പെട്ട സിറ്റീസ് കാൺപൂർ പട്ന വാരണാസി ഹരിദ്വാർ അലഹബാദ് ഇതിനെ ഷോർട്ടായിട്ട് പഠിക്കാൻ വേണ്ടി ഒരു ഉണ്ട് ഗംഗയുടെ കണ്ണിൽ പാറ്റ വാരിയിട്ടത് ഹരി അല്ല നോക്കൂ ഗംഗയുടെ പ്രധാനപ്പെട്ട ഗംഗയുടെ കരയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട സിറ്റീസ് ഗംഗയുടെ കണ്ണിൽ കാൺപൂർ പാറ്റ പാട്ന വാരിയിട്ടത് വാരണാസി ഹരി ഹരിദ്വാർ അല്ല അലഹബാദ് ഗംഗയുടെ കണ്ണിൽ പാറ്റ വാരിയിട്ടത് ഹരി അല്ല ക്ലിയർ ഇങ്ങനെയാണ് ഗംഗയുടെ സമീപത്തുള്ള സിറ്റീസ് ഏതൊക്കെയാണെന്ന് പഠിക്കാം പഠിക്കുക ഓക്കേ ഇനി വേണ്ടത് ഗംഗയുടെ പ്രധാനപ്പെട്ട ട്രൈബ്യൂട്ടറീസ് ആണ് ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ഗംഗയ്ക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രൈബ്യൂട്രീസ് ഉള്ളൊരു നദിയാണ് ഗംഗ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട കുറേ ട്രൈബ്യൂട്ടറീസ് ഉണ്ട് ഏതൊക്കെയാണെന്ന് പഠിക്കണം ഇവിടെ തന്ന ട്രൈബ്യൂട്ടറീസ് മാത്രമല്ല ഇതിൽ കൂടാതെ ഇനിയും ട്രൈബ്യൂട്ടറീസ് ഉണ്ട് പക്ഷേ ഇതെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കുക ഓക്കേ അളകനന്ദ യമുന കോസി സൺ ഗോമതി ദാമോദർ ഗഗ്ര ഗന്ധക് ജിയിൽ തുടങ്ങുന്ന മിക്ക നദികളും ഗംഗയുടെ ട്രൈബ്യൂട്ടറീസ് ആണ് ഇന്നും കൂടി ഓർക്കുക ഇനിയും ഗംഗയുടെ ട്രൈബ്യൂട്ടറീസ് വരുന്നുണ്ട് ജിയിൽ തുടങ്ങുന്നതാണെങ്കിൽ ഗംഗയാണ് അങ്ങനെ ഒരു ഷോർട്ടായിട്ടൊന്നും ഓർമ്മിച്ചാൽ മതി എല്ലാം അങ്ങനെ ആവണം പക്ഷേ മിക്കതും നയൻറ്റി കേസും ഗംഗയുടെ ട്രൈബ്യൂട്ടറീസ് ആയിരിക്കും ഓക്കെ അളകനന്ദ യമുന കോസി സൺ ഗോമതി ദാമോദർ ഗഗ്ര രാംഗംഗ ഗന്ധക് ഇത്രയാണ് ഗംഗേൻ്റെ ട്രൈബ്യൂട്ടറീസ് ഇതിൽ പ്രധാനപ്പെട്ടതാണ് ഒന്ന് യമുന യമുന പ്രധാനപ്പെട്ടതാകാനുള്ള കാരണം യമുനയാണ് ലോങ്ങസ്റ്റ് ഗംഗയുടെ ഏറ്റവും വലിയ ട്രൈബ്യൂട്ടറി എന്ന് എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയ ട്രൈബ്യൂട്ടറി എന്ന് എന്നറിയപ്പെടുന്നത് യമുനയാണ് അതുകൊണ്ടാണ് യമുനയ്ക്ക് ഇത്ര പ്രാധാന്യം പിന്നെ കോസി ഇമ്പോർട്ടൻ്റ് ആണ് സണ്ണും ഇമ്പോർട്ടൻ്റ് ആണ് ദാമോദർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗോമതി ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാരണം ലക്നൗ എന്ന സ്ഥലം ലക്നൗ ഏതാണ് യുപിയുടെ ക്യാപിറ്റലായിട്ടുള്ള ലക്നൗ ലക്നൗ ലക്നൗവിൻ്റെ സമീപത്തുള്ള റിവർ ആണ് ഗംഗ എന്ന രീതിയിലാണ് ഗോ സോറി ലക്നൗയുടെ സമീപത്തുള്ള റിവർ ആണ് ഗോമതി എന്ന രീതിയിലാണ് ഗോമതി എന്ന റിവർ പ്രഗത്ഭമാവുന്നത് ഓക്കെ എത്ര തന്നെ യമുന കോസി സൺ ദാമോദർ ഇത്രയെങ്കിലും ഓർത്ത് വയ്ക്കുക എടുത്തത് യമുന ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ലോങ്ങസ്റ്റ് റിവർ ഓഫ് അല്ലെങ്കിൽ ലോങ്ങസ്റ്റ് ട്രൈബ്യൂട്ടറി ഓഫ് ഗംഗ എന്നറിയപ്പെടുന്നത് യമുനയാണ് യമുന ഉത്ഭവിക്കുന്നത് യമുനോത്രി ഗ്ലേഷ്യറിൽ വെച്ചാണ് യമുനോത്രി ഗ്ലേഷ്യർ അത് പഠിക്കാൻ വലിയ സംശയം വേണ്ടി വരില്ല എല്ലാം യമുന എന്ന രീതിയിൽ തുടങ്ങുന്നതാണ് യമുനയുടെ മറ്റൊരു പേര് പഴയകാല അല്ലെങ്കിൽ ആൻഷ്യൻ നെയ്മ് എന്നറിയപ്പെടുന്നത് കാളിന്തി എന്നാണ് കാളിന്തി എന്നറിയപ്പെടുന്ന റിവർ ഏതാണ് ചോദിക്കാറുണ്ട് യമുനയാണ് പിന്നെ യമുനയുടെ പ്രധാനപ്പെട്ട ട്രൈബ്യൂട്രീസ് ഏതൊക്കെയാണ് ചാമ്പാൽ ബത്വാ കെൻ ടോൺസ് യമുനയുടെ പ്രധാനപ്പെട്ട ട്രൈബ്യൂട്ടറീസ് ആണ് ചാമ്പാൽ ബത്വ കെൻ ടോൺസ് ഇനി സൺ റിവർ സൺ റിവർ ചോദിച്ചൊരു കാര്യമാണിത് ലാർജസ്റ്റ് സൗത്തേൺ ട്രൈബ്യൂട്രി ഓഫ് ഗംഗ ഗംഗയുടെ ഏറ്റവും വലിയ സൗത്തേൺ ട്രൈബ്യൂട്ടറി ഏതാണ് അടുത്ത കാര്യം പാടലിപുത്ര പാടലിപുത്ര എന്ന് പറയുന്നത് പണ്ടത്തെ മഗത സാമ്രാജ്യം അവരുടെയൊക്കെ ക്യാപിറ്റൽ ആയിട്ടുള്ള സ്ഥലമാണ് പാടലിപുത്ര പ്രഗത്ഭമായ സ്ഥലമാണ് പണ്ട് പണ്ട് കാലത്ത് അപ്പോൾ ഈ പാടലിപുത്ര എന്ന് പറയുന്നത് സണ്ണിൻ്റെ അല്ലെങ്കിൽ സണ്ണിൻ്റെ കരകളിൽ ഉള്ള ഒരു സിറ്റിയാണ് പാടലിപുത്ര ക്ലിയർ ഇനി വേണ്ടത് ഈ നാല് കാര്യങ്ങളാണ് നോക്കാം യമുനയും ഗംഗയും മീറ്റ് ചെയ്യുന്ന സ്ഥലം യമുനയും ഗംഗയും മീറ്റ് ചെയ്യുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് പ്രയാഗ് അലഹബാദ് തന്നെയാണ് അലഹബാദിൻ്റെ മറ്റൊരു പേരാണ് പ്രയാഗ് സോ ഗംഗയും യമുനെ മീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് പ്രയാഗ് ഫസ്റ്റ് വൺ നെക്സ്റ്റ് ഗംഗ യമുന സരസ്വതി ഇത് മൂന്നും ജോയിൻ ചെയ്യുന്ന സ്ഥലം അല്ലെങ്കിൽ ഇത് മൂന്നും മീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ത്രിവേണി ത്രിവേണി സംഗമം എന്ന് പറയാം മൂന്നെണ്ണ അല്ലേ മൂന്നിനെ ത്രീ എന്ന് പറയാം സോ ത്രിവേണി സംഗമം അല്ലെങ്കിൽ ത്രിവേണി എന്നറിയപ്പെടുന്നത് ഗംഗ യമുന സരസ്വതി ഇത് മൂന്നും മീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് പിന്നെ വേണ്ടത് ദേവപ്രയാഗ് ദേവപ്രയാഗ് ഭഗീരഥി റിവറും അളക റിവറും മീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ദേവപ്രയാഗ് ഭഗീരഥി റിവറും അളകനന്ദ റിവറും മീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ദേവപ്രയാഗ് ഇനി ചോദിച്ചതെന്ന് വെച്ചാൽ രുദ്രപ്രയാഗാണ് രുദ്രപ്രയാഗ് എന്ന് പറയുന്നത് അളകനന്ദയും മന്ദാഗിനിയും മീറ്റ് ചെയ്യുന്നത് അളക റിവറും മന്ദാഗിനി റിവറും മീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് രുദ്രപ്രയാഗ് ഇത് ചോദിച്ചിട്ടുള്ളതാണ് സ്വ സ്വാഭാവികമായിട്ടും ദേവപ്രയാഗൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ത്രിവേണിയും ഓർക്കുക പ്രയാഗം ഓർക്കുക ക്ലിയർ സോ ഇത്രയും കാര്യങ്ങളാണ് ഗംഗാ റിവറുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കാനുള്ളത് ഒന്നുകൂടെ നോക്കാം ഗംഗാ റിവർ ഗംഗാ റിവറിൻ്റെ സോഴ്സ് എവിടെയാണ് ഗംഗാറിന്റെ സോഴ്സ് ആണ് ഗംഗോത്രി ഗ്ലേഷ്യർ അല്ലെങ്കിൽ ഉത്തരാഖണ്ഡിലെ ഗൈമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തുള്ള സ്ഥിതി സ്ഥലത്ത് ഗംഗോത്രി ഗ്ലേഷ്യറിലാണ് ഗംഗാ റിവറിൻ്റെ ഒറിജിൻ എന്നറിയപ്പെടുന്നത് ഗംഗാ റിവർ പതിക്കുന്ന സ്ഥലമാണ് ബേ ഓഫ് ബംഗാൾ ഗംഗാ റിവറിനെ ഇന്ത്യയുടെ നാഷണൽ റിവർ ആയിട്ട് പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി എട്ട് നവംബർ നാലിനാണ് രണ്ടായിരത്തി എട്ട് എന്നെങ്കിൽ ഓർക്കുക ഗംഗാ റിവറിനെ ബംഗ്ലാദേശിൽ വിളിക്കുന്ന പേരാണ് പത്മ എന്നുള്ളത് സോസു ഡോൾഫിൻ സോസു ഡോൾഫിൻ കാണപ്പെടുന്ന റിവറാണ് ഗംഗാ റിവർ ഗംഗാ റിവറിൻ്റെ ചുറ്റിലുമായി കാണപ്പെടുന്ന സിറ്റീസ് അല്ലെങ്കിൽ ഗംഗാ റിവറിൻ്റെ ബാങ്ക്സിൽ കാണപ്പെടുന്ന സിറ്റീസ് ആണ് കാൺപൂർ പാട്ന വാരണാസി ഹരിദ്വാർ അലഹബാദ് ഗംഗയുടെ കണ്ണിൽ പാറ്റ വാരിയിട്ടത് ഹരി അല്ല ഗംഗയുടെ പ്രധാനപ്പെട്ട ട്രൈബ്യൂട്ടറീസ് ആണ് അളകനന്ദ യമുന കോസി സൺ ഗോമതി ദാമോദർ ഗഗ്ര റാം ഗംഗ ഗന്ധക് ഇതിൽ യമുന കോസി സൺ ദാമോദർ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ബാക്കിയെല്ലാം കൂടി ഒന്ന് ഓർത്തു വെക്കുക യമുനയാണ് ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുനോത്രി ഗ്ലേഷ്യറിൽ നിന്നാണ് യമുന ഉത്ഭവിക്കുന്നത് കാളിന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് യമുന യമുനയുടെ പ്രധാനപ്പെട്ട ട്രൈബ്യൂട്ടറീസ് ആണ് ചാമ്പാൽ ബത്വ കെൻ ടോൺസ് യമുനയുടെ ട്രൈബ്യൂട്ടറീസ് എന്ന് വർത്തി പറയുന്നത് കണ്ടു ഗംഗയുടെ ട്രൈബ്യൂട്ടറീസ് അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിട്ട് ചിലപ്പോൾ ചോദിക്കാം ഇപ്പൊ നമുക്ക് ഈ ഓപ്ഷനിലുള്ള യമുനയുടെ ട്രൈബ്യൂട്ടറി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ യമുനയുടെ ട്രൈബ്യൂട്ടറിയും ഗംഗയുടെ ട്രൈബ്യൂട്ടറി ആയിട്ട് തന്നെ അറിയപ്പെടുന്നുണ്ട് അറിയപ്പെടുന്നില്ലെങ്കിൽ കൂടി ആണല്ലോ നമുക്കറിയാല്ലോ ആലോചിച്ചാൽ മനസ്സിലാവല്ലോ ഗംഗയുടെ ട്രൈബ്യൂട്ടറി ആയിട്ട് വരുന്നതാണ് യമുന യമുനയുടെ ട്രൈബ്യൂട്ടറി ആയിട്ട് വരുന്നതാണ് ഇത് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഗംഗയുടെ ഒരു സോഴ്സ് ഈ റിവേഴ്സിനും വരുന്നുണ്ട് ഇപ്പൊ അങ്ങനെ നോക്കിയിട്ട് ഉത്തരം എഴുതുക പിന്നെ പ്രധാനപ്പെട്ടത് സൺ റിവർ ആണ് ദ ലാർജസ്റ്റ് സൗത്തേൺ ട്രൈബ്യൂട്ടറി ഓഫ് ഗംഗ എന്നറിയപ്പെടുന്നത് സണ്ണാണ് ഗംഗയുടെ ഏറ്റവും വലിയ സൗത്തേൺ ട്രൈബ്യൂട്ടറി ആണ് സണ്ണ് പാടലിപുത്ര എന്ന സ്ഥലത്തിൽ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് സണ്ണിൻ്റെ കരകളിലാണ് പിന്നെ പറഞ്ഞിരുന്നത് പ്രയാഗ് അല്ലെങ്കിൽ അലഹബാദ് എന്ന് പറയുന്നത് യമുനയും ഗംഗയും ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് ത്രിവേണി സംഗമം അല്ലെങ്കിൽ ത്രിവേണി എന്നറിയപ്പെടുന്നത് ഗംഗ യമുന സരസ്വതി ഈ മൂന്ന് റിവേഴ്സ് തമ്മിൽ മീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് പിന്നെ പറഞ്ഞ ദേവപ്രയാഗ് ഭഗീരഥി അളകനന്ദ ഈ രണ്ട് റിവേഴ്സും മീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് രുദ്രപ്രയാഗ് എന്ന് വെച്ചാൽ അളകനന്ദയും മന്ദാഗിനിയും മീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് പിന്നെ വേണമെങ്കിൽ ഞങ്ങൾക്ക് കർണപ്രയാഗ് പഠിക്കാം കർണപ്രയാഗ് എന്ന് പറയുന്നത് അളകനന്ദയും പിണ്ടാറും അളകനന്ദ പിണ്ടാർ സ്പെല്ലിങ് ഇത് തന്നെയാണെന്ന് എനിക്കറിയില്ല എന്നാലും ഓർക്കുക അളകനന്ദയും പിണ്ടാറും ഈ രണ്ട് റിവേഴ്സ് മീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് പിന്നെയുള്ളത് വിഷ്ണുപ്രയാഗാണ് ഇതൊക്കെ വേണമെങ്കിൽ പഠിക്കാമെന്നേ ഉള്ളൂ അറിയുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും വിഷ്ണുപ്രയാഗ് എന്ന് പറയുന്നത് അളകനന്ദയും ദൗളി ഗംഗയും മീറ്റ് ചെയ്യുന്ന സ്ഥലം അളകനന്ദ ദൗളി ഗംഗ ക്ലിയർ ഇത്രയാണ് ഗംഗയുമായി ബന്ധപ്പെട്ടിട്ട് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഓക്കെ ഇനി നമ്മൾ അടുത്ത റിവറിലേക്ക് പോകുന്നു ബ്രഹ്മപുത്ര ബ്രഹ്മപുത്ര എന്ന റിവറിലേക്ക് വരുമ്പോൾ അതിനെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ടത് നേരത്തെ പറഞ്ഞ രണ്ട് റിവേഴ്സിനെ അത്രയും അടി അറിയാനില്ലെങ്കിൽ കൂടി പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഒറിജിൻ ഒറിജിൻ എല്ലാത്തിനും അറിയേണ്ടതാണ് സോസ് റീജിയൻ എന്ന് പറയുന്നത് ചെമേംഗുങ് ഗ്ലേഷ്യർ ചെമയുങ് ഗ്ലേഷ്യറിൽ വെച്ചാണ് ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത് ടിബറ്റിലാണ് ഈ സ്ഥലം ടിബറ്റിലെ ചെമയുങ് ഗ്ലേഷ്യറിൽ വെച്ചാണ് ബ്രഹ്മപുത്ര എന്ന റിവർ രൂപം കൊള്ളുന്നത് ഓക്കെ ടിബറ്റിലെ ചെമയുങ് ഗ്ലേഷ്യർ അവസാനിക്കുന്നത് ബേ ഓഫ് ബംഗാളിലാണ് മൗത്ത് എന്നറിയപ്പെടുന്നത് ബേ ഓഫ് ബംഗാളാണ് പിന്നെ ബ്രഹ്മപുത്രയുടെ മറ്റ് പേരുകളാണ് ഈ പറഞ്ഞിട്ടുള്ളത് ടിസാമ്പോ ഡിഹാങ് ജമുന ടി സാങ് പോ എന്ന് പറയുന്ന പേരിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് ഏതൊക്കെ സം രാജ്യങ്ങളാണെന്ന് ചോദിച്ചാൽ ചൈന ടിബറ്റ് അല്ലെങ്കിൽ ചൈനയിലും ടിബറ്റിലും ഈ രണ്ട് രാജ്യങ്ങളിലാണ് ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേര് ടി സാങ് പോ എന്നാണ് ഇന്ത്യയിൽ അറിയപ്പെടുന്ന പേരാണ് ഡിഹാങ് ഇന്ത്യയിലല്ല അരുണാചൽ പ്രദേശ് എന്ന് പറയാം അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേരാണ് ഡിഹാങ് അപ്പോൾ അപ്പം തന്നെ മനസ്സിലാക്കുക ഇന്ത്യയിൽ ബ്രഹ്മപുത്ര എൻറ്റർ ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലൂടെ തന്നെയാണ് ഇന്നും കൂടി മനസ്സിലാക്കുക പിന്നെ വേണ്ടത് ജമുന ജമുന എന്ന് ബ്രഹ്മപുത്രയെ അറിയപ്പെടുന്ന സ്ഥലമാണ് ബംഗ്ലാദേശ് അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ അറിയ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേരാണ് ജമുന എന്നുള്ളത് ഓക്കെ സോ ടിസാങ് പോ ഡിഹാങ് ജമുന ഈ മൂന്ന് പേരും ഓർക്കുക ബ്രഹ്മപുത്രക്ക് പിന്നെ വിശേഷങ്ങൾ റെഡ് റിവർ എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ് ആസാമിന്റെ സോറോ ആസാമിന്റെ സോറോ എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ് മെയിൽ റിവർ എന്നറിയപ്പെടുന്നതും ബ്രഹ്മപുത്ര തന്നെയാണ് ബ്രഹ്മപുത്രയുടെ വേറൊരു ക്വാളിറ്റിയാണ് ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് ബ്രഹ്മപുത്ര ഓക്കെ മാക്സിമം വോളിയം ഓഫ് വാട്ടർ അല്ലെങ്കിൽ മാക്സിമം വാട്ടർ കപ്പാസിറ്റിയുള്ള റിവർ ആണ് ബ്രഹ്മപുത്ര എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയുടെ ട്രൈബ്യൂട്ടറീസ് ആണ് സുബാൻസിരി ലോഹിത്ത് മാനസ് ടീസ്റ്റ ദാൻസിരി സുബാൻസിരി ലോഹിത്ത് മാനസ് ടീസ്റ്റ ദാൻസിരി ഈ നാലെണ്ണം വെച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഷോട്ടർക്ക് പറഞ്ഞുതരാം സുലോമന ടീസ്റ്റൽ എന്ന് ഓർച്ചാൽ മതി സുലോ മന ടീസ്റ്റൽ സുഭാൻസിരി ലോഹിത് മാനസ് ടീസ്റ്റാൻസിരി എക്സ്ട്രാ വരുന്നതാണ് ദാൻസിരി ഞാൻ ആഡ് ചെയ്താൽ കാരണം പ്രീവിയസ് ക്വസ്റ്റ്യനിൽ കണ്ടതുകൊണ്ടാണ് ഓക്കെ സോ ദാൻസിരിയും കൂടി ഓർമ്മ ഓർമ്മിക്കുക സുലോമന ടീസ്റ്റൽ എന്ന ഷോർട്ട് ടേം ഓർക്കുക പ്ലസ് ധാൻസിരി ഇതാണ് ബ്രഹ്മപുത്രയുടെ ട്രൈബ്യൂട്ടറീസ് പിന്നെ പ്രധാനപ്പെട്ടത് മൗജിൽ മജുലി ഐലൻഡ് ആണ് മജുലി ഐലൻഡ് എന്ന് വെച്ചാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റിവർ ഐലൻഡ് ആണ് മജുലി ഐലൻഡ്സ് എന്ന് പറയുന്നത് മജുലി ഐലൻഡ് കാണപ്പെടുന്നത് ബ്രഹ്മപുത്രയിലാണ് ഏത് സ്ഥലത്താണെന്ന് ചോദിച്ചാൽ ആസാമിലാണ് ഓക്കെ മജുലി ഐലൻഡ് കാണപ്പെടുന്നത് ആസാമിലാണ് ബ്രഹ്മപുത്ര റിവറിലാണ് കൂടി ഓർക്കുക പിന്നെ വേണ്ടത് ഗംഗ ബ്രഹ്മപുത്ര ഇത് രണ്ടും പതിക്കുന്നത് ബേ ഓഫ് ബംഗാളിലാണെന്ന് പറഞ്ഞു ബേ ഓഫ് ബംഗാളിൽ രണ്ടും പതിക്കുന്ന സ്ഥലത്ത് രൂപം കൊട്ട രൂപം കൊണ്ട ഡെൽറ്റയാണ് ഡെൽറ്റ എന്ന് വെച്ചാൽ ഈ നദികളൊക്കെ വഹിച്ചു കൊണ്ടുവരുന്ന സാധനങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് രൂപം കൊണ്ടുന്ന ഒരു രൂപമാണത് ഡെൽറ്റ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും അപ്പൊ ഈ ഡെൽറ്റകളിൽ ഏറ്റവും വലിയ ഡെൽറ്റയാണ് സുന്ദർബൻസ് ഡെൽറ്റ വെസ്റ്റ് ബംഗാളിലാണ് ഈ സുന്ദർബൻസ് ഡെൽറ്റ കാണപ്പെടുന്നത് സോ ഈ സുന്ദർബൻസ് ഡെൽറ്റ ഉണ്ടായിട്ടുള്ളത് ബ്രഹ്മപുത്രയും ഗംഗയും ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ഓക്കെ ഗംഗയും ബ്രഹ്മപുത്രയും ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് സുന്ദർബൻസ് ഡെൽറ്റ ഉണ്ടായിട്ടുള്ളത് സുന്ദർബൻസ് ഡെൽറ്റയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ബംഗാളിലാണ് ഇത് ഉള്ളത് ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കുക ക്ലിയർ സോ ബ്രഹ്മപുത്രയെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത് ഒന്നുകൂടെ നോക്കാം ബ്രഹ്മപുത്ര ഒറിജിൻ ചെയ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ടിബറ്റിലെ ചമയങ് ദുങ് ഗ്ലേഷ്യറിൽ വെച്ചാണ് പതിക്കുന്നത് ബേ ഓഫ് ബംഗാളിലാണ് ബ്രഹ്മപുത്രയെ ടിബറ്റ് ചൈന എന്നീ സ്ഥലങ്ങളിൽ അറിയപ്പെടുന്ന പേരാണ് ടീസാങ് പോ ബ്രഹ്മപുത്ര അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്ന പേരാണ് ഡിഹാങ് ഇന്ത്യയിൽ ബ്രഹ്മപുത്ര എൻ്റർ ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലൂടെയാണ് ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരാണ് ജമുന റെഡ് റിവർ സോറോഫ് ആസാം മേൽ റിവർ എന്ന വിശേഷണങ്ങളും വിശേഷങ്ങളും ഉണ്ട് മാക്സിമം വോളിയം കപ്പാസിറ്റി ഏറ്റവും കൂടുതൽ വോളിയം വഹിക്കാനുള്ള കഴിവ് ബ്രഹ്മപുത്രക്കാണ് ട്രൈബ്യൂട്രീസ് ആണ് സുബാൻസിരി ലോഹിത്ത് മാനസ് ടീസ്റ്റ ദാൻസിരി സുലോമന ടീസ്റ്റൽ പ്ലസ് ദാൻസിരി മജുലി ഐലൻഡ് എന്ന് വെച്ചാൽ എലിയ റിവർ ഐലൻഡ് ആണ് മജുലി ഐലൻഡ് മജുലി ഐലൻഡ് കാണപ്പെടുന്നത് ബ്രഹ്മപുത്രയിലാണ് അസാമിലാണ് ഇത് ഓക്കെ പിന്നെ പറഞ്ഞ സുന്ദർബൻസ് ഡെൽറ്റയാണ് ബ്രഹ്മപുത്രയും ഗംഗയും കൂടി ചേർന്ന് രൂപം കൊടുത്ത ഡെൽറ്റയാണ് സുന്ദർബൻസ് ഡെൽറ്റ ക്ലിയർ ഇത്രയും കാര്യങ്ങളാണ് ബ്രഹ്മപുത്രയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് നോക്കുക ഇൻഡസിന്റെ ഏതാണ്ട് വലിപ്പം രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ മറ്റുമാണ് ഇനി സിൻ ഗംഗയുടെ വലിപ്പം ടു ഫൈവ് ടു ഫൈവ് കിലോമീറ്റർ ബ്രഹ്മപുത്രയുടെ വലിപ്പം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർസോ മറ്റോ ആണ് ഗംഗ ഏറ്റവും കുറവാണ് വലിപ്പത്തിലെങ്കിൽ കൂടി ഇന്ത്യയിലൂടെ ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നു അല്ലെങ്കിൽ ഇന്ത്യയിലൂടെ പല സംസ്ഥാനങ്ങളിലൂടെയും കടന്നു പോകുന്നു അപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉള്ള റിവർ എന്നറിയപ്പെടുന്നത് ഗംഗയാണ് ബ്രഹ്മപുത്രയൊക്കെ ഉണ്ട് വലിപ്പത്തിൽ പക്ഷേ ഇന്ത്യയിൽ അത്രത്തോളം ഭാഗം ബ്രഹ്മപുത്ര കടന്നു പോകുന്നില്ല ഓക്കെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ റിവർ ഗംഗ ക്ലിയർ യെസ് ഇനി നമ്മൾ പെൻസുല റിവേഴ്സിലേക്ക് പോവുകയാണ് പെൻസുല റിവേഴ്സ് ഞാൻ പറഞ്ഞു രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും വെസ്റ്റ് ഫ്ലോയിങ് റിവർ ആൻഡ് ഈസ്റ്റ് ഫ്ലോയിങ് റിവർ ഇത് ചോദിക്കാറുള്ളതാണ് ഏതാണ് വെസ്റ്റ് ഫ്ലോയിങ് റിവർ എന്നാണ് മിക്കവാറും ചോദിക്കാറുള്ളത് ഈ താപ്തിയും നർമ്മദയും താപ്തിയുമാണ് പ്രധാനപ്പെട്ടത് പിന്നെ സിന്ധു ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അത് ഹിമാലയൻ റിവേഴ്സിൽ പെടുന്നതാണ് പക്ഷേ പെനുൻസുല റിവേഴ്സിൽ പെടുന്ന വെസ്റ്റ് ഫ്ലോയിങ് റിവർ ആണ് ഈ സൈഡ് അറബിക്കടലിലേക്ക് പതിക്കുന്ന റിവേഴ്സ് അതാണ് വെസ്റ്റ് ഫ്ലോയിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ സോ വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സിൽ പെനുൻസുല റിവേഴ്സ് വരുന്നത് നർമ്മദയും താപ്തിയും സബർമതി മഹി ശരോവതി ഇങ്ങനെയൊക്കെയാണ് പ്രധാനപ്പെട്ടത് ഈ നർമ്മദയും താപ്തിയാണെന്ന് ഓർക്കുക ബാക്കി ശരോവതി മഹി സബർമതി ഇതൊക്കെ എക്സാമിന് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിവിടെ എടുത്ത് എഴുതിയിട്ടുള്ളത് ഓക്കെ മനസ്സിലാക്കുക നർമ്മദ താപ്തി ഇതാണ് നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് നീ മഹിയും ശരോവതിയും സബർമതി ഒക്കെ ഓർത്തിരുന്ന നല്ലത് ക്ലിയർ അതേപോലെ തന്നെ ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ബാക്കിയെല്ലാം ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് എന്ന രീതിയിൽ ഓർത്താൽ മതി അപ്പം അതിൽ പ്രധാനപ്പെട്ടത് മഹാനദി ഗോദാവരി കൃഷ്ണ മഹാനദി മഹാനദി ഓൾറെഡി പറഞ്ഞു കാവേരി മഹാനദി കൃഷ്ണ ഗോദാവരി കാവേരി ഇങ്ങനെയുള്ള റിവേഴ്സൊക്കെ ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ആണ് അതായത് ബേ ഓഫ് ബംഗാളിൽ പതിക്കുന്ന റിവേഴ്സാണ് ക്ലിയർ ഇനി നർമ്മദയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നർമ്മദയുടെ ഒറിജിൻ എന്നറിയപ്പെടുന്നത് അമർ കന്തക് മധ്യപ്രദേശിലെ അമർകന്തക് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് നർമ്മദ ഉത്ഭവിക്കുന്നത് ഇനി പതിക്കുന്നതോ അറബിക്കടലിലാണ് അറേബ്യൻ അറേബ്യൻ സീലാണ് നർമ്മദ പതിക്കുന്നത് ഇനി കാര്യം മനസ്സിലാക്കുക ഈ ബംഗാൾ ഉൾക്കടലിലേക്ക് പതിക്കുന്ന നദികൾ ഒക്കെ ഉണ്ടാക്കുന്നത് ഡെൽറ്റയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാകുന്നതാണ് ഡെൽറ്റ അപ്പോൾ അത് ഡെൽറ്റ എന്ന് പറയുന്ന സാധനം ഉണ്ടാകാൻ കാരണം എന്ന് വെച്ചാൽ ഈ ബേ ഓഫ് ബംഗാളിൽ നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങി പോവുകയാണെങ്കിൽ കുറേ ദൂരത്തോളം നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന രീതിയിലായിരിക്കും അതായത് ഹൈറ്റ് വെള്ളവും കരയും തമ്മിലുള്ള അല്ലെങ്കിൽ വെള്ളവും ആ ഗ്രൗണ്ടും തമ്മിലുള്ള ഹൈറ്റ് കുറവായിരിക്കും കുറേ ദൂരം നമുക്ക് വെള്ളത്തിലൂടെ നടന്നു പോകാൻ പറ്റും പക്ഷേ അറബിക്കടലിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ആഴം വരാൻ തുടങ്ങും നല്ല രീതിയിൽ ആഴം വരാൻ തുടങ്ങും അധികം ഉള്ളോട്ടേക്ക് ഇറങ്ങിപ്പോകാൻ പറ്റില്ല സോ അതാണ് ഇതിന് രണ്ടു തമ്മിലെ വ്യത്യാസം ബേ ഓഫ് ബംഗാളും അറബിക്കടലും സൊ ഈ ബേ ഓഫ് ബംഗാളിൽ രൂപം കൊള്ളുന്നതിന് ഡെൽറ്റ എന്നാണ് പറയുക ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതേ തന്നെ അറബിക്കടലിൽ രൂപം കൊള്ളുന്നതിന് പറയുന്ന പേരാണ് എസ് ടു ആർ ഈസ് എന്നാണ് പറയുക ഓക്കെ ഡെൽറ്റ തന്നെയാണ് പക്ഷേ എസ് ടു ആർ എസ്റ്റുവാറി എന്ന പേരിലാണ് അതറിയപ്പെടുക അങ്ങനെ ഏറ്റവും വലിയ വെസ്റ്റ് ഫ്ലോയിങ് റിവർ ഏറ്റവും വലിയ വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് എന്ന് ചോദിച്ചാൽ നർമ്മദയാണ് സിന്ധു ഉണ്ട് ഓക്കെ അത് പക്ഷേ ഹിമാലയൻ റിവേഴ്സ് റിവേഴ്സാണ് ഇപ്പോൾ ഇല്ലാത്ത പക്ഷം നമ്മൾ ഈ പെനുസില റിവേഴ്സിൻ്റെ കേസിലെടുക്കുമ്പോൾ ഏറ്റവും വലിയ വെസ്റ്റ് ഫ്ലോയിങ് റിവർ നർമ്മദ നർമ്മദയാണ് ഏറ്റവും വലിയ വെസ്റ്റ് ഫ്ലോയിങ് റിവർ നർമ്മദയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ എസ്റ്റ്വാറി ഉണ്ടാക്കുന്നതും നർമ്മദ തന്നെയാണ് ഏറ്റവും വലിയ എസ്റ്റുവാറി ഉണ്ടാക്കുന്നതും നർമ്മദ തന്നെയാണ് പിന്നെ ഒരു കാര്യം റിഫ്റ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി എന്നറിയപ്പെടുന്നത് നർമ്മദയാണ് കാരണം നോക്കൂ ഇവിടെ രണ്ട് റിവേഴ്സ് എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്താ പറയുക ഇവിടെ ഗുജറാത്ത് ഉണ്ട് ഇത് കഴിഞ്ഞ ഇവിടെ വിന്ധ്യാ പർവ്വതനിരയുണ്ട് പിന്നെ താഴെ വരുന്നത് സത്പുര പർവ്വതനിരയാണ് ഈ രണ്ട് പർവ്വതനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ വിന്ധ്യ പർവ്വത നിരക്കും സത്പുര പർവ്വത നിരക്കും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് അതുകൊണ്ട് തന്നെ റിഫ്റ്റ് വാലി ഈ രണ്ട് പർവ്വതങ്ങൾക്കിടയിലുള്ള സ്ഥലത്തിന് പറയുന്നവരാണ് റിഫ്റ്റ് വാലി സോ റിഫ്റ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് ഈ നർമ്മദ എന്നറിയപ്പെടുന്നത് പിന്നെ നർമ്മദയുടെ സമീപത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു നാഷണൽ പാർക്കാണ് കൻഹ നാഷണൽ പാർക്ക് അതുകൂടെ ഒന്ന് ഓർത്ത് നോക്കുക കൻഹ നാഷണൽ പാർക്ക് നർമ്മദയുടെ സമീപത്ത് കാണപ്പെടുന്നതാണ് പിന്നെ നർമ്മദയുടെ സമീപത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ് ജബൽപൂർ ജബൽപൂർ എന്ന് പറയുന്ന സിറ്റി നർമ്മദയുടെ സമീപത്താണ് ഓക്കെ പിന്നെ വേണ്ടത് പ്രധാനപ്പെട്ട നർമ്മദയുടെ ട്രൈബ്യൂട്ടറീസ് ആണ് അതേതൊക്കെയാണ് ഹിരൺ ഷേർ ബർണ കോളാർ ഹിരൺ ഷേർ ബർണ കോളാർ ഇതൊക്കെയാണ് നർമ്മദയുടെ പ്രധാനപ്പെട്ട ട്രൈബ്യൂട്ടീസ് എന്നറിയപ്പെടുന്നത് ഹിരൺ ഷേർ ബർണ കോളാർ പിന്നെ നർമ്മദയിൽ കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഡാമാണ് സർദാർ സരോവർ ഡാം സർദാർ സരോവർ ഡാം ആണ് നർമ്മദയുടെ സമീപത്ത് കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡാം ഇത് രണ്ടായിരത്തി പതിനേഴിലൊക്കെ ഉദ്ഘാടനം ചെയ്തതാണ് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തതാണ് അപ്പോൾ ആ സമയത്തൊക്കെ വളരെ നിറഞ്ഞു നിന്നിരിക്കുന്ന ഒരു ഡാമായിരുന്നു അത് സർദാർ സരോവർ ഡാം ഓക്കെ സോ നർമ്മദയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയുന്നു അതിനു മുന്നേ വെസ്റ്റ് ഫ്ലോയിംഗ് റിവേഴ്സ് ഏതൊക്കെയാണെന്ന് ഓർക്കുക ഈസ്റ്റ് ഫ്ലോയിംഗ് റിവേഴ്സ് ഏതൊക്കെയാണെന്ന് ഓർക്കുക വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഓർത്താ മതി ബാക്കിയെല്ലാം ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് എന്ന രീതിയിൽ പഠിച്ചു വെക്കുന്നതായിരിക്കും ബെറ്റർ നർമ്മദ താപ്തി ഇതാണ് വെസ്റ്റ് ഫ്ളോയിങ് ഈസ്റ്റ് ഫ്ലോയിങ് വരുന്നത് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി ഓക്കെ സബർമതിയും മഹിയും ശരോവതിയും ഇതൊക്കെയും വെസ്റ്റ് ഫ്ലോയിങ് ആണ് എന്നുകൂടി ഓർത്ത് വെക്കുക ക്ലിയർ പിന്നെ നർമ്മദയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നർമ്മദയുടെ ഒറിജിൻ എന്ന് പറയുന്ന അമർ ആണ് മധ്യപ്രദേശിലെ അമർകന്തക് മൗത്ത് അറേബ്യൻ സി ആണ് ലാർജസ്റ്റ് എസ്റ്റുവറി ഉണ്ടാകുന്ന റിവർ ആണ് നർമ്മദ റിഫ്റ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ കൻഹ നാഷണൽ പാർക്ക് നർമ്മദയുടെ സമീപത്തായിട്ടാണ് ജബൽപൂർ എന്ന് പറയുന്ന സിറ്റിയും നർമ്മദയുടെ തീരപ്രദേശത്താണ് ട്രൈബ്യൂട്രീസ് ആണ് ഹിരൺ ഷേർ ബർണ കോളാർ സർദാർ സരോവർ ഡാം ആണ് അതിൽ ഏറ്റവും വലിയ അണക്കെട്ട് എന്നൊക്കെ വിശേഷം ഉള്ളതാണ് സർദാർ സരോവർ ഡാം അത് സ്ഥിതി ചെയ്യുന്നത് നർമ്മദ റിവറിലാണ് ഓക്കെ പിന്നെ അടുത്തത് താപ്തി താപ്തി റിവർ താപ്തി റിവർ ഓർക്കേണ്ടത് ഒറിജിനാണ് മുൾട്ടായി ഫോറസ്റ്റ് മധ്യപ്രദേശിലെ മുൾട്ടായി ഫോറസ്റ്റ് ആണ് നർമ്മദ ഞാൻ പറഞ്ഞു മധ്യപ്രദേശ് തന്നെയാണ് താപ്തിയും മധ്യപ്രദേശാണ് ഓക്കെ മധ്യപ്രദേശിലെ മുൾട്ടായി ഫോറസ്റ്റിലാണ് താപ്തി ഒറിജിൻ ചെയ്യുന്നത് ഇതും വെസ്റ്റ് ഫ്ലോയിങ് ആണ് മൗത്ത് അല്ലെങ്കിൽ അവസാനിക്കുന്നത് അറേബ്യൻ സീയിലാണ് പതിക്കുന്നത് അറേബ്യൻ സീയിലാണ് കക്രപ്പാറ ഉത്കായ് ഇതൊക്കെ പവർ ജനറേറ്റിംഗ് പ്രോജക്റ്റുകളാണ് കക്രപാറ ഉത്കായ് കക്രപ്പാറ ഉത്കായ് ഓക്കെ സോ കക്രപ്പാറ ഉത്കായ് ഒക്കെ കാണപ്പെടുന്നത് താപ്തി റിവറിലാണ് ഉത്കായ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഉത്കായ് ഡാം അധികം ചോദിക്കുന്നതാണ് ഉത്കായ് ഡാം എവിടെ കാണപ്പെടുന്നു ഉത്കായ് താപ്തി പിന്നെ ഉള്ളത് ഇതിന്റെ പ്രധാനപ്പെട്ട ട്രൈബ്യൂട്ടറീസ് ആണ് ഗിർണ പൂർണ ഗിർണ പൂർണ ഈ രണ്ട് ട്രൈബ്യൂട്ടറീസ് ആണ് താപ്തിയുടെ പ്രധാനപ്പെട്ട ട്രൈബ്യൂട്ടറീസ് എന്ന് അറിയപ്പെടുന്നത് ഇതിൽ ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആണ് ഉൾട്ടായി ഫോറസ്റ്റ് പിന്നെ താപ്തി ഉത്കായ് എന്ന ഡാം കാണപ്പെടുന്നതും താപ്തിയിലാണ് രണ്ട് പോയിന്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഓക്കെ പിന്നെ വേണ്ടത് ലൂണി റിവർ ആണ് ലൂണി റിവർ എന്ന് വെച്ചാൽ ആരവാലി റേഞ്ച് ആരവ ആരവല്ലി പർവ്വത ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള പർവ്വത ആരവല്ലി പർവ്വതനിര അപ്പം അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദിയാണ് ഈ താപ്തി എന്നറിയപ്പെടുന്നത് രാജസ്ഥാനിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് ഈ താപ്തി സോറി താപ്തി അല്ല ലൂണി റിവർ ഓക്കെ ആരവല്ലി പർവ്വത നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ലൂണി റിവർ രാജസ്ഥാനിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു റിവറാണ് ലൂണി റിവർ ഈ ലൂണി റിവറിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ രാജസ്ഥാൻ മരുഭൂമിയിലൂടെയാണ് ഈ ലൂണി റിവർ ഒഴുകുന്നത് അതുകൊണ്ട് തന്നെ ഇത് പതിക്കുന്നത് എന്ന് പറഞ്ഞൊരു സ്ഥലമില്ല ഈ മരുഭൂമിയിൽ തന്നെ അത് അവസാനിക്കുകയാണ് മരുഭൂമിയിൽ തന്നെ വറ്റിപ്പോകുന്നു അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ അങ്ങനെയും ചോദിച്ചിട്ടുണ്ട് മരുഭൂമിയിൽ തന്നെ അവസാനിക്കുന്ന റിവർ ഏതാണ് എന്ന രീതിയിലും ചോദിച്ചു കണ്ടിട്ടുണ്ട് സോ അത് ലൂണി റിവറാണെന്ന് ഓർമ്മിക്കുക രാജസ്ഥാൻ്റെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് ലൂണി റിവർ പിന്നെ ആരവല്ലി പർവ്വത നിരയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഈ ലൂണി റിവർ ക്ലിയർ അത് ഞാൻ താപ്തി എന്ന് പറഞ്ഞു വേണ്ടി അതൊന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക ഓക്കെ പിന്നെ വേണ്ടത് മഹാനദിയാണ് മഹാനദി ഉത്ഭവിക്കുന്ന സ്ഥലമാണ് ഇമ്പോർട്ടൻറ് മൈക്കാള റേഞ്ച് ഛത്തീസ്ഗഡിലെ മൈക്കാളെ പർവ്വത നിരയിലൂടെ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഛത്തീസ്ഗഡിലെ മൈക്കാളെ റേഞ്ച് മഹാനദി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ടത് ഹിരഗുഡ് ഹിരഗുഡ് എന്ന ഡാമാണ് എപ്പോഴും ചോദിക്കുന്നതാണ് മഹാനദിയിൽ കാണപ്പെടുന്ന ഒരു ഡാൻ ഹിരഗുഡ് ഹിരഗുഡ് ഏത് സംസ്ഥാനത്താണ് ഒഡീഷ ഒഡീഷ സംസ്ഥാനത്ത് കാണപ്പെടുന്ന മഹാനദിയിലെ ഒരു ഡാമാണ് ഹിരഗുഡ് ഓക്കെ ഹിരഗുഡ് ഡാം ഒഡീഷ അതൊന്ന് ഓർത്ത് വെക്കുക ക്ലിയർ പിന്നെ ഒഡീഷയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കട്ടക്ക് സോ ഈ കട്ടക്ക് ഏത് നദിയുടെ സമീപത്ത് കാണപ്പെടുന്നതാണെന്ന് ചോദിക്കാം മഹാനദിയാണ് ഓക്കെ മഹാനദീന്ന് പറഞ്ഞത് മൈക്കാള റേഞ്ചിൽ നിന്ന് ഉത്ഭവിക്കുന്നു അവസാനിക്കുന്ന ഏതാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ ബേ ഓഫ് ബംഗാളിലായിരിക്കും കട്ടക്ക് ആണ് കട്ടക്ക് എന്ന് പറയുന്ന സിറ്റി മഹാനദിയുടെ തീരപ്രദേശത്താണ് ഹിരകുഡ് എന്ന ഡാം ഉള്ളത് മഹാനദിയിലാണ് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഓർക്കേണ്ടത് പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ട്രൈബ്യൂട്രീസും ഓർക്കേണ്ടതായിട്ടുണ്ട് ഇബ് ടെൽ ഷിയോനാഥ് ഇബ് ടെൽ ഷിയോനാഥ് ഇതാണ് പ്രധാനപ്പെട്ട മൂന്ന് ട്രൈബ്യൂട്ടറീസ് ഇബ് ടെൽ ഷിയോനാഥ് ക്ലിയർ സോ ഈ സ്ലൈഡിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു താപ്തി റിവർ ആണ് നമ്മൾ ആദ്യം പറഞ്ഞത് താപ്തി റിവറിന്റെ ഒറിജിൻ പറഞ്ഞു മുൾട്ടായി ഫോറസ്റ്റ് മധ്യപ്രദേശിലെ മുൾട്ടായി ഫോറസ്റ്റിൽ നിന്നാണ് മൗത്ത് പറഞ്ഞത് അറേബ്യൻ സി പ്രധാനപ്പെട്ട രണ്ട് പ്രോജക്റ്റുകളാണ് കക്രപ്പാറ ഉത്കായ് കക്കർപറാറ ഡാം ഉദ്കായി ഡാം എവിടെയാണ് സ്ഥിതി എന്ന് ചോദിച്ചാൽ താപ്തി എന്ന് പറയണം ട്രൈബ്യൂട്ട്രീസാണ് ഗിർണ പൂർണ പിന്നെ പറഞ്ഞത് ലൂണി റിവർ ആണ് മരുഭൂമിയിൽ അവസാനിക്കുന്ന റിവറാണ് ലൂണി റിവർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് അങ്ങനെയൊക്കെ ചോദിക്കാം ലൂണി റിവർ രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട ഒരു റിവറാണ് ഈ ലൂണി റിവർ ആരവല്ലി പർവ്വത നിരകളിൽ നിന്ന് ഓൾഡസ്റ്റ് മൗണ്ടൻ റേഞ്ചാണ് ആരവല്ലി ആരവല്ലി പർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ലൂണി റിവർ പിന്നെ പറഞ്ഞത് മഹാനദിയാണ് മഹാനദിയുടെ ഒറിജിൻ എന്ന് പറയുന്നത് മൈക്കാള റേഞ്ചാണ് ഛത്തീസ്ഗഡിലെ മൈക്കാള റേഞ്ചിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത് ഒഡീഷയിലെ ഹിര ഹിരഗുഡ് എന്ന് പറയുന്ന ഡാം ഒഡീഷയിലുള്ള ഹിരഗുഡ് എന്ന് പറയുന്ന ഡാം മഹാനദിയിലാണ് കട്ടക്ക് എന്ന് പറയുന്നത് മഹാനദിയുടെ തീരപ്രദേശമാണ് ഇബ്ബ് ടെല്ല് ശിയോനാദി ഇത് മൂന്നുമാണ് മഹാനദിയുടെ പ്രധാനപ്പെട്ട ട്രൈബ്യൂട്ടറീസ് ഓക്കെ യെസ് ഇനി നമ്മൾ അടുത്ത ബാക്കിയുള്ള റിവേഴ്സിലേക്ക് പോകുന്നു ഗോദാവരിയാണ് അടുത്ത പ്രധാനപ്പെട്ട റിവർ ഗോദാവരി പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ പെനിൻസുല റിവേഴ്സിലെ ഏറ്റവും വലിയ റിവർ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റിവർ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ് ഗംഗയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രദേശങ്ങളിലൂടെ ഏറ്റവും കൂടുതൽ ഏരിയ കവർ ചെയ്യുന്ന റിവർ എന്ന് പറയുന്നത് ഗംഗയാണ് ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ലോകസ്റ്റ് റിവർ എന്നൊക്കെ പറയുന്നത് ഗംഗയാണെന്ന് പറഞ്ഞു പക്ഷേ ഗോദാവരി ഇതാവുന്നതെന്ന് വെച്ചാൽ പെനിൻസുല റിവേഴ്സിൽ വലുതാണ് മാത്രമല്ല ഗംഗ കഴിഞ്ഞാൽ ഏറ്റവും വലിയ റിവർ ഗോദാവരിയാണ് ഗോദാവരിയുടെ ഒറിജിൻ അവിടെ പറഞ്ഞത് ട്രാംബക് ഹില്ല് ഗോദാവരിയുടെ ഒറിജിൻ ട്രാംബക് ഹില്ല് ട്രാമ്പക് ഹില്ല് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മഹാരാഷ്ട്രയിലാണെന്നും കൂടി ഓർക്കെ മഹാരാഷ്ട്രയിലാണ് ഈ ട്രാമ്പക് ഹിൽ മഹാരാഷ്ട്ര ഇതും കൂടി ഓർക്കണം സ്ഥലം കൂടി ഓർത്ത് വെച്ചാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ട്രാംബക് ഹിൽസിലാണ് ഗോദാവരിയുടെ ഒറിജിൻ ബെനൻസില റിവേഴ്സിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ റിവർ ആണ് ഗോദാവരി എന്നറിയപ്പെടുന്നത് ഗോദാവരിയുടെ മറ്റൊരു പേരാണ് വൃദ്ധഗംഗ ഓക്കെ വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് റിവറാണ് ഗോദാവരി വൃദ്ധഗംഗ ബബ്ലി പ്രോജക്റ്റ് പൈത്തൻ പ്രോജക്റ്റ് ഇതൊക്കെ കാണപ്പെടുന്നത് ഗോദാവരിയിലാണ് പൈത്തൻ പ്രൊജക്റ്റിൻ്റെ മറ്റൊരു പേരാണ് ജേക്കുവാടി പ്രോജക്റ്റ് ഓക്കെ ബബ്ളി പ്രോജക്റ്റ് പൈത്തൻ പ്രോജക്റ്റ് ഓർ ജേക്കുവാടി പ്രോജക്റ്റ് ഈ രണ്ട് പ്രോജക്റ്റുകളും കാണപ്പെടുന്നത് ഗോദാവരിയിലാണ് ഓക്കെ രണ്ട് പ്രോജക്റ്റും സ്ഥിതി ചെയ്യുന്നത് ഗോദാവരിയിലാണ് പിന്നെ ഗോദാവരിൻ്റെ പ്രധാനപ്പെട്ട ട്രൈബ്യൂട്ടറീസ് ആണ് അടുത്ത പറഞ്ഞിട്ടുള്ളത് ശബരി പ്രാൺഹിത ഇന്ദ്രാവതി ശബരിയുടെ പ്രാണനാണ് ഇന്ദ്രാവതി എന്നോർത്താൽ നമുക്ക് ആ മൂന്ന് ട്രൈബ്യൂട്രീസും കിട്ടും പിന്നെ ഈ മാഞ്ചിറ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് മാഞ്ചിറയും ചോദിച്ചു കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് മാഞ്ചിറയും കൂടി അവിടെ ആഡ് ചെയ്തത് ഓക്കെ ശബരി പ്രാൺഹിത മാഞ്ചിറ ഇത് മൂന്ന് ഓർത്ത് വെക്കുക പിന്നെ ഈ മാഞ്ചിറ പ്രഗത്ഭാവാനുള്ള കാരണം എന്ന് വെച്ചാൽ ഗോദാവരിയുടെ റൈറ്റ് ബാങ്ക് ട്രൈബ്യൂട്ടറിയാണ് ആണ് വലതുവശത്തൂടെ പോകുന്ന ട്രൈബ്യൂട്ടറി ആണ് മാഞ്ചിറ ബാക്കിയെല്ലാം ലെഫ്റ്റ് ബാങ്ക് ട്രൈബ്യൂട്ടറീസ് ആണ് ഓക്കെ സോ മാഞ്ചിറ ബാങ്ക് ആണ് കേട്ടോ റൈറ്റ് ബാങ്ക് ട്രൈബ്യൂട്ടറി ഇതൊന്ന് ഓർത്ത് നോക്കുക കാരണം ഇത് ചോദിച്ച കാര്യമാണ് മാഞ്ചിറ റൈറ്റ് ഗോദാവരിയുടെ റൈറ്റ് ബാങ്ക് ട്രൈബ്യൂട്ടറി ഏതാണ് എന്ന് ചോദിച്ചു മാഞ്ചിറയാണ് ഉത്തരം എഴുതേണ്ടത് ഓക്കെ അടുത്താണ് കൃഷ്ണ റിവർ ഓക്കെ കൃഷ്ണ റിവറിന്റെ ഉത്ഭവസ്ഥാനാണ് മഹാബലേശ്വർ കൃഷ്ണ റിവറിന്റെ ഉത്ഭവസ്ഥാനാണ് മഹാബലേശ്വർ കൃഷ്ണ റിവറിന്റെ പ്രധാനപ്പെട്ട ട്രൈബ്യൂട്ടറീസ് ആണ് തങ്കഭദ്ര ഭീമ കൊയ്ന മൂസ ഗതപ്രഭ തങ്കഭദ്ര ഭീമ കൊയ്ന മൂസ ഗതപ്രഭ ഇത് തുമ്പിക്കോ എന്ന് ഓർത്താൽ നമുക്ക് ഈ ആദ്യത്തെ മൂന്നെണ്ണം കിട്ടും തും ബി തുമ്പിക്കോ എന്നോർത്താൽ തങ്കഭദ്ര ഭീമ കൊയിന കിട്ടും പിന്നെ മൂസയും ഗതപ്രഭയും എക്സ്ട്രാ ഞാൻ ആഡ് ചെയ്തതാണ് ഓക്കെ തങ്കഭദ്ര ഭീമ കൊയ്ന മൂസ ഗതപ്രഭ പിന്നെ ഹംബി ഹംബി സ്ഥിതി ചെയ്യുന്നത് തങ്കഭദ്ര റിവറിന്റെ സമീപത്തായിട്ടാണ് അല്ലെങ്കിൽ തങ്കഭദ്ര റിവറിന്റെ തീരത്തായിട്ടാണ് ഈ ഹംബി സ്ഥിതി ചെയ്യുന്നത് ഹബി പ്രശസ്തമായുള്ള കാരണം പഴയകാല വിജയനഗര സാമ്രാജ്യം വിജയനഗര സാമ്രാജ്യം കർണാടകത്തിലുണ്ടായിരുന്ന ഒരു സാമ്രാജ്യമാണ് വിജയനഗര സാമ്രാജ്യം വിജയനഗര സാമ്രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ സിറ്റിയാണ് അല്ലെങ്കിൽ അവരുടെ ക്യാപിറ്റൽ ക്യാപിറ്റലായിട്ട് അറിയപ്പെടുന്നത് ഹംപിയായിരുന്നു സോ ഹംബി അങ്ങനെയാണ് പ്രഗത്ഭം ഹംബി സ്ഥിതി എന്നത് തങ്കഭദ്ര ഈ കൃഷ്ണ റിവറിന്റെ ട്രൈബ്യൂട്ടിലെ തങ്കഭദ്രയുടെ തീരപ്രദേശത്താണ് ഹംബി സ്ഥിതി എന്നത് കൂടി ഓർക്കുക ഓക്കെ മഹാബലേശ്വർ മഹാരാഷ്ട്രയിൽ കൂടിയാണ് എന്നുകൂടി നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ പിന്നെ വേണ്ടത് കാവേരിയാണ് കാവേരി പോകുന്നതിന് മുന്നേ ചെറിയൊരു ഷോർട്ടായിട്ടൊരു കാര്യം പറഞ്ഞു തരാം ഞാൻ വിട്ടുപോയതാണ് ഗോദാവരി എന്ത് ഉത്ഭവസ്ഥാനം ഓർക്കാൻ വേണ്ടി ഇങ്ങനെ ഓർത്താൽ മതി ഉത്ഭവസ്ഥാനം അധികം ചോദിക്കുന്നതാണ് എക്സാമിനി അതുകൊണ്ട് അത് ഓർക്കാൻ വേണ്ടി ഗോഡ് ദൈവം ദൈവത്തിന് വേറൊരു പേരും കൂടി പറയാം ഭഗവാൻ അല്ലേ ട്രേം ബഖ് ബഖ് ഉണ്ട് ബഖ് ട്രൈം ബക് ഭഗവാൻ അപ്പം ആ രീതിയിൽ ഓർമ്മിക്കുക ഗോദാവരി ട്രംബഖ് അതുപോലെ തന്നെ കൃഷ്ണയിലൊക്കെ വരുമ്പോൾ കൃഷ്ണൻ മഹാബലവാൻ ശക്തമാൻ ശക്ത ശക്തിലാൾ മഹാബലവാൻ ഓക്കെ മഹാബലേശ്വർ മഹാബ മഹാബലവാൻ ആണ് കൃഷ്ണൻ സോ കൃഷ്ണ റിവർ മഹാബലവാൻ മഹാബലേശ്വർ ഓക്കെ അങ്ങനെ ഓർത്താൽ മതി പിന്നെ വേണ്ടത് കാവേരിയാണ് കാവേരി നമുക്കറിയാം കർണാടകയിലെ കൂർഗ് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഉത്ഭവിക്കുന്നു അല്ലെങ്കിൽ ബ്രഹ്മഗിരി ഹിൽസ് കർണാടകയിലെ ബ്രഹ്മഗിരി ഹിൽസിലെ സ്ഥലമാണ് കൂർഗ് എന്ന് പറയുന്നത് അവിടെ ഉത്ഭവിക്കുന്ന ഒരു നദിയാണ് കാവേരി ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് മെയിനായിട്ട് പറഞ്ഞത് മധ്യപ്രദേശിൽ നിന്ന് ഉത്ഭവിക്കുന്ന കുറച്ച് നദികൾ പറഞ്ഞു മഹാരാഷ്ട്ര പറഞ്ഞു ഇപ്പോൾ ഇതാ കർണാടകത്തിലേക്ക് എത്തിയിരിക്കുന്നു കർണാടകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ബ്രഹ്മഗിരി ഹിൽസിൽ കർണാടകത്തിലെ ബ്രഹ്മഗിരി ഹിൽസിൽ കൂർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് കാവേരി എന്ന് പറയുന്നത് ഓക്കെ കാവേരിയുടെ കാണ കാവേരിയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു വെള്ളച്ചാട്ടമാണ് ഹൊഗനക്കൽ ഫാൾസ് കാവേരിയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു വെള്ളച്ചാട്ടമാണ് ഹൊഗനക്കൽ ഫാൾസ് ഒഗനക്കൽ ഫാൾസ് പ്ര പ്രധാനപ്പെട്ടതാണെന്ന് പറയാൻ കാരണം അതിനെ ഒരു വേറൊരു വിളിപ്പേര് കൂടിയുണ്ട് നിയഗാര ഓഫ് ഇന്ത്യ നിയഗാര ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ഹൊനക്കൽ ഫാൾസിനെയാണെന്ന് കൂടി ഓർക്കുക എന്ന് വെച്ചാൽ കാനഡയിലെ പ്രധാനപ്പെട്ട ഒരു വലിയൊരു വെള്ളച്ചാട്ടമാണ് അപ്പോൾ ഇന്ത്യേനെ അങ്ങനെ വിശേഷിപ്പിക്കുന്നത് നിയകാര ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ഹൊനക്കൽ ഫാൾസിനെയാണ് ഹൊനക്കലിലേക്കെല്ലാം നിങ്ങൾ ടൂറിന് പോയിട്ടുണ്ടെങ്കിൽ അത് കാണാൻ പറ്റും വളരെ മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടമാണ് അവിടെയുള്ളത് ഞാനൊക്കെ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് അവിടെ പോയിട്ടുണ്ടായി ബി ടെക് പഠിക്കുന്ന സമയത്ത് പോയിട്ടുണ്ടായി അപ്പോൾ വളരെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു അത് ഹകനക്കൽ ഫാൾസ് നിയകാര എന്ന് വിശേഷിപ്പിക്കുന്നു മിനി നിയകാര ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നു പിന്നെ അവിടെത് മിനി നിയകാര ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഏതാണ് മിനി നിയകാർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ചിത്രകൂടാണ് ഛത്തീസ്ഗഡിലെ ചിത്രകൂടിനെയാണ് മിനി നിയഗാര ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് അത് രണ്ടും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം ഓക്കെ പിന്നെ കാവേരി കാവേരിയുടെ പ്രധാനപ്പെട്ട ട്രൈബ്യൂട്രീസ് ആണ് കബനി ഭവാനി പാമ്പാർ പാളാർ അമരാവതി കബനി ഭവാനി പാമ്പാർ പാളാർ അമരാവതി ഇതാണ് കാവേരിയുടെ പ്രധാനപ്പെട്ട ട്രൈബ്യൂട്ടറീസ് കബനി ഭവാനി പാമ്പാർ പാളാർ അമരാവതി ക്ലിയർ സോ ഇപ്പ ഈ സ്ലൈഡിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയുന്നു ഗോദാവരി ഗോഡ് ദൈവം ഭഗവാൻ സോ ട്രാംബക് ഹിൽസ് ലാർജസ്റ്റ് പെനിസുല റിവേഴ്സ് ഏറ്റവും വലിയ പെനിസുല റിവേഴ്സിൽ ഏറ്റവും വലിയ റിവർ ആണ് ഗോദാവരി വൃത്തക്കങ്ങ എന്ന വിശേഷം ഉള്ളതും ഗോദാവരിക്ക് തന്നെയാണ് ബബ്ലി പ്രോജക്റ്റ് പൈത്തൺ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ജയ്ക്കുവാടി പ്രൊജക്റ്റ് ഒക്കെ ഉള്ളത് ഗോദാവരിയിലാണ് ശബരി പ്രാണിത ഇന്ദ്രാവതി മാഞ്ചിറ ഇതൊക്കെ ഗോദാവരിയിലെ ട്രൈബ്യൂട്ടറീസ് ആണ് ഇതിൽ മാഞ്ചിറയാണ് റൈറ്റ് ബാങ്ക് ട്രൈബ്യൂട്ടറി ബാക്കി മൂന്ന് ട്രൈബ്യൂട്ടറി പഠിക്കാൻ വേണ്ടിയിട്ട് ഇത് പഠിച്ചാൽ മതി ശബരിയുടെ പ്രാണനാണ് ഇന്ദ്രാവതി കൃഷ്ണ റിവർ കൃഷ്ണ റിവർ ഉത്ഭവിക്കുന്നത് മഹാബലേശ്വറിലാണ് കൃഷ്ണൻ മഹാബലവാനാണ് സോ മഹാബലേശ്വർ മഹാരാഷ്ട്ര ട്രൈബ്യൂട്ടറീസ് ആണ് തങ്കഭദ്ര ഭീമ കൊയ്ന മൂസ ഗതപ്രഭ ആദ്യത്തെ മൂന്നാം കിട്ടാൻ വേണ്ടി തുമ്പിക്കോ എന്ന് പഠിച്ചാൽ മതി തങ്കഭദ്രയുടെ തീരത്ത് കാണപ്പെടുന്ന ഒരു സ്ഥലമാണ് ഹംപി വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ക്യാപിറ്റലായിരുന്നു ഹംപി പിന്നെ പറഞ്ഞത് കാവേരിയാണ് കാവേരി ഉത്ഭവിക്കുന്നത് കർണാടകത്തിലെ ബ്രഹ്മഗിരി ഹിൽസിലെ കൂർഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അല്ലെങ്കിൽ കൊടഗ് ഹൊഗനക്കൽ ഫാൾസ് ഉള്ളത് കാവേരിയിലാണ് ഹൊഗനക്കൽ ഫാൾസിനെ നിയകാർ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നു മിനി നിയകാരം എന്നറിയപ്പെടുന്നത് ചിത്രകൂടാണ് കവാനി ഭവാനി പാമ്പാർ പാളാർ അമരാവതി ഇതൊക്കെയാണ് കാവേരിയുടെ പ്രധാനപ്പെട്ട ട്രൈബ്യൂട്ടറീസ് ഇനി കുറച്ച് മറ്റ് ഫാക്ട്സ് കൂടി നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം ആദ്യത്തത് ജോഗ് ഫാൾസ് ആണ് ജോഗ് വെള്ളച്ചാട്ടം കാണപ്പെടുന്നത് ശരാവതി റിവറിലാണ് ഓർക്കുക ജോഗ് വെള്ളച്ചാട്ടം കാണപ്പെടുന്നത് ശരാവതി ഇത് കർണാടകയിലാണ് കേട്ടോ കർണാടകയിലെ ശരാവതി റിവറിലാണ് ജോഗ് ഫാൾസ് കാണപ്പെടുന്നത് ഇതൊരു പോയിന്റ് ആണ് പലരും ജോഗ് ഫാൾസ് ആണ് ഹയസ്റ്റ് എന്ന രീതിയിൽ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ ഹയസ്റ്റ് വാട്ടർഫാള് ജോഗല്ല കുഞ്ചിക്കൽ ഫാൾസ് ആണ് അതും കർണാടകയിൽ തന്നെയാണ് വരാഹി റിവർ കുഞ്ചിക്കൽ ഫാൾസ് അല്ലെങ്കിൽ കുഞ്ചിക്കൽ ഫാൾസ് വരാഹി റിവറിൽ കാണപ്പെടുന്ന കുഞ്ചിക്കൽ ആണ് ഹയസ്റ്റ് വാട്ടർഫാൾ ആയിട്ട് അറിയപ്പെടുന്നത് ഓക്കെ കുഞ്ചിക്കൽ ഫാൾസ് ഈ സ്ഥല റിവറിൻ്റെ പേര് ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല കുഞ്ചിക്കൽ ആണ് ഹയസ്റ്റ് വാട്ടർഫാൾ എന്ന് ഓർക്കുക മംഗലാപുരം മംഗലാപുരത്തിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് നേത്രാവതി മംഗലാപുരത്തിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് നേത്രാവതി നേത്രാവതി എക്സ്പ്രസ് എന്നൊക്കെ കേട്ടില്ല നേത്രാവതി ഇവിടെ എന്ന് പറയുന്ന സ്ഥലം മംഗലാപുരത്തുള്ളതാണ് സോ നേത്രാവതി റിവർ ഒഴുകുന്നത് മംഗലാപുരത്താണെന്ന് കൂടി ഓർത്ത് നോക്കുക പിന്നെ താജ്മഹൽ താജ്മഹൽ താജ്മഹലിന്റെ ഏത് ഏത് റിവറിന്റെ സമീപത്തുള്ള ഏത് തീരത്തീരപ്രദേശ ആണെന്ന് ചോദിക്കും താജ്മഹൽ യമുനയാണെന്ന് ഓർക്കുക അപ്പൊ താജ്മഹലിന്റെ മുന്നിലൂടെ ഒഴുകുന്ന ആ നദിയാണ് യമുന തെലങ്കാനയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് തെലങ്കാന ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് രാജമുന്ദ്രി എന്ന് പറയുന്നത് രാജ്മുന്തി ഫേമസ് ആവാൻ കാരണം ഗോദാവരി എന്ന റിവറിന്റെ കരയിൽ കാണപ്പെടുന്ന ഒരു പ്രദേശമാണ് രാജമുന്ദ്രി സോ ആന്ധ്രാപ്രദേശിലെ സ്ഥലമാണ് രാജമുന്ദ്രി എന്ന് ഓർക്കുക പിന്നെ കുറച്ച് റിവേഴ്സിൻ്റെ വിശേഷണങ്ങളാണ് ഒന്ന് സോർ ഓഫ് ബംഗാൾ എന്നറിയപ്പെടുന്നത് ദാമോദർ ആണ് ദാമോദർ ഞാൻ ഓൾറെഡി പറഞ്ഞു ഗംഗയുടെ ട്രൈബ്യൂട്ടറി ആണ് ദാമോദർ ഓക്കെ സോ ദാമോദറിന് പറഞ്ഞ വിശേഷണമാണ് സോർ ഓഫ് ബംഗാൾ സോർ ഓഫ് ബീഹാർ എന്നറിയപ്പെടുന്നത് കോസിയാണ് കോസിയും ഗംഗയുടെ ഒരു ട്രൈബ്യൂട്ടറി ആണ് സോർ ഓഫ് ബംഗാൾ ദാമോദർ സോർ ഓഫ് ബീഹാർ കോസി സോർ ഓഫ് ഒഡീഷ മഹാനദി സോർ ഓഫ് ആസാം ബ്രഹ്മപുത്ര ഒഡീഷയുടെ സോറോ ഒഡീഷ എന്ന് കേട്ടാൽ തന്നെ അപ്പഴും ഓർക്കണം മഹാനദിയാണ് കട്ടക്കാണ് ഹിരഗുഡാണ് ഇതൊക്കെ ഓർമ്മിക്കണം ആസാമിന്റെ സോറോ എന്ന് അറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ് ലൈഫ് ലൈൻ ഓഫ് ഗോവ ഗോവയിലെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് കേട്ടോ മൻഡോവി അപ്പോൾ ഗോവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാം മന്ദോബിയാണ് എന്ന രീതിയിൽ ട്രൈ ചെയ്താൽ മിക്കവാറും ശരിയായിരിക്കും കാരണം പ്രധാനപ്പെട്ട ഗോവയിലെ ഒരു റിവർ ആണ് മന്ദോവി സോ ലൈഫ് ലൈൻ ഓഫ് ഗോവ എന്ന് അറിയപ്പെടുന്നത് മന്ദോബിയാണ് ഇനി വേണ്ടത് ലോങ്ങസ്റ്റ് റിവർ ഇൻ ഏഷ്യ ഏഷ്യയിലെ ഏറ്റവും വലിയ റിവർ യാങ്സി റിവർ ഞാനിവിടെ ഉൾപ്പെടുത്താൻ കാരണം എക്സാമിൽ ചോദിച്ചതാണ് പ്രീവിയസ് ക്വസ്റ്റിനിൽ ഉള്ളതാണ് യാങ്സി റിവർ വിദേശ റിവർ അതുമാത്രമേ ചോദിച്ചാണ്ടുള്ളൂ സോ യാങ്സി റിവർ എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ ലോങ്ങസ്റ്റ് റിവർ ആണ് പിന്നൊരു കാര്യം ഷാങ്ഹായ് സിറ്റി ചൈനയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഷാങ്ഹായ് സിറ്റി എന്ന് പറയുന്നത് ഷാങ്ഹായ് സിറ്റി യാങ്സി റിവറിൻ്റെ തീരപ്രദേശത്തുള്ള ഒരു സ്ഥലമാണ് ഓക്കെ സോ ഷാങ്ഹായ് സിറ്റി യാങ്സി റിവറിൻ്റെ തീരത്തുള്ള സ്ഥലമാണ് എന്ന് കൂടി ഓർക്കുക പിന്നെ വേണ്ടത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നദികളും അവയുടെ തീരത്തുള്ള സ്ഥലങ്ങളുമാണ് ഇതും ചോദിച്ച് കാണാറുണ്ട് ഇപ്പം ഇത്രയും നേരം നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു അതൊക്കെ ഒന്ന് കമ്പെയർ ചെയ്തിട്ട് എഴുതുന്നതാണ് അല്ലെങ്കിൽ അതിലും കൂടുതലായിട്ട് കുറച്ച് കാര്യങ്ങളാണ് നോക്കാം കൊൽക്കത്ത കൊൽക്കത്ത എന്ന് പറയുന്ന സിറ്റി ഹൂഗ്ലി റിവറിൻ്റെ സമീപത്തായിട്ടാണ് ഹൂഗ്ലി റിവറിൻ്റെ തീരത്താണ് കൊൽക്കത്ത എന്ന് പറയുന്ന സിറ്റി കാണപ്പെടുന്നത് ഓക്കെ കൊൽക്കത്ത എന്ന് പറയുന്നത് ബംഗാളിലെ സ്ഥലമാണ് സോ ഹൂഗ്ലിയുടെ തീരത്താണ് കൊൽക്കത്ത അല്ലെങ്കിൽ ബംഗാളിൻ്റെ ക്യാപിറ്റലായുള്ള കൊൽക്കത്ത കാണപ്പെടുന്നത് ഹൂഗ്ലിയുടെ തീരത്താണ് മഹാനദി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കട്ടക്ക് ഒഡീഷ ഓർത്തു പിന്നെ ലക്നൗ കാണപ്പെടുന്നത് ഗോമതി ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് താപ്തി റിവറിൻ്റെ സമീപത്ത് കാണപ്പെടുന്ന സ്ഥലമാണ് സൂറത്ത് കേട്ടോ സൂറത്ത് എന്ന് പറയുന്നത് താപ്തി റിവറിൻ്റെ തീരപ്രദേശത്തുള്ള ഒരു സിറ്റിയാണ് സൂറത്ത് താപ്തി പിന്നെ ഗോദാവരിയുടെ സമീപത്തുള്ളത് നാസിക് ആണ് നാസിക് എന്ന് പറയുന്ന സിറ്റി ഉള്ളത് ഗോദാവരിയുടെ സമീപത്തുള്ളതാണ് ഗോദാവരിയുടെ ഞാൻ ഓൾറെഡി വേറെ പറഞ്ഞു കഴിഞ്ഞു രാജ്മുന്തി എന്ന് പറയുന്ന ആ സ്ഥലം കൂടി ഓർത്ത് വെക്കുക പിന്നെ വേണ്ടത് ശ്രീനഗറാണ് ശ്രീനഗർ കാണപ്പെടുന്നത് ജീലം റിവറിൻ്റെ സമീപത്തായിട്ടാണ് ജീലം റിവറിൻ്റെ തീരത്ത് കാണപ്പെടുന്ന സ്ഥലമാണ് ശ്രീനഗർ ലാഹോർ കാണപ്പെടുന്നത് രവി നദിയുടെ തീരത്തായിട്ടാണ് ലാഹോർ പാകിസ്ഥാനിലെ സ്ഥലം കാണപ്പെടുന്നത് രവി നദിയുടെ തീരത്തായിട്ടാണ് സോ ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് ഓർത്ത് വെക്കുക ഓക്കെ അപ്പോൾ ഈ സ്ലൈഡ് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഫസ്റ്റായിട്ട് പറഞ്ഞു പോകുന്നു ജോഗ് ഫാൾസ് കാണപ്പെടുന്നത് ശരാവതി റിവറിലാണ് കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ കുഞ്ചിക്കൽ ആണ് ഹയസ്റ്റ് വാട്ടർഫാൾസ് അല്ലെങ്കിൽ ലാർജസ്റ്റ് വാട്ടർഫാൾസ് ഫാൾസ് എന്ന് ഹയസ്റ്റ് വാട്ടർഫാൾസ് എന്നറിയപ്പെടുന്നത് കുഞ്ചിക്കൽ ഫാൾസ് ആണ് നേത്രാവതി റിവർ കടന്നു പോകുന്നത് മംഗലാപുരത്തൂടെയാണ് നേത്രാവതി റിവർ കടന്നു പോകുന്നത് മംഗലാപുരത്തൂടെയാണ് പിന്നെ താജ്മഹൽ യമുന നദിയുടെ തീരത്തുള്ളതാണ് രാജ്മുന്തിരി ഓൾറെഡി പറഞ്ഞു ഗോദാവരിയുടെ ബാങ്കിൽ കാണപ്പെടുന്ന സ്ഥലമാണ് സോർ ഓഫ് ബംഗാൾ എന്നറിയപ്പെടുന്നത് ദാമോദർ ആണ് സോർ ഓഫ് ബീഹാർ കോസി സോർ ഓഫ് ഒഡീഷ മഹാനദി സോർ ഓഫ് ആസാം ബ്രഹ്മപുത്ര ഗോവയുടെ ലൈഫ് ലൈൻ എന്നറിയപ്പെടുന്നത് മണ്ടോവിയാണ് ഷാങ്ഹായ് സിറ്റി എന്ന് പറയുന്നത് യാങ്സി റിവറിന്റെ ബാങ്കിൽ കാണപ്പെടുന്ന സ്ഥലമാണ് പിന്നെ പറഞ്ഞത് കൊൽക്കത്ത ഹൂഗ്ലി ഹൂഗ്ലി നദിയുടെ സമീപത്ത് കാണപ്പെടുന്നതാണ് കൊൽക്കത്ത മഹാനദിയുടെ സമീപത്ത് മഹാനദിയുടെ തീരപ്രദേശത്ത് കാണപ്പെടുന്നത് കട്ടക്ക് ഗോമതി നദിയുടെ തീരപ്രദേശത്ത് കാണപ്പെടുന്ന സ്ഥലം ലക്നൗ താപ്തിയുടെ തീരപ്രദേശത്ത് കാണപ്പെടുന്നത് സൂറത്ത് ഗോദാവരിയുടെ തീരപ്രദേശത്ത് കാണപ്പെടുന്നത് നാസിക് ഓൾറെഡി പറഞ്ഞത് പിന്നെ രാജ്മുന്തി ജീലത്ത് റിവറിൻ്റെ സമീപത്ത് കാണപ്പെടുന്നത് ശ്രീനഗർ രവി റിവറിൻ്റെ തീരപ്രദേശത്ത് കാണപ്പെടുന്നത് ലാഹോർ സോ ഇത്രയും കാര്യങ്ങളാണ് ബാക്കി ഫാക്സ് റിവേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി കാര്യങ്ങൾ ഓക്കെ ഇനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ലേക്ക്സ് ഏതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ലേക്സ് എന്ന് വെച്ചാൽ തടാകങ്ങൾ ലാർജ് ഏരിയ ഓഫ് വാട്ടർ സറൗണ്ടഡ് ബൈ ലാൻഡ് നോക്കൂ ഇങ്ങനെ ഒരു ഷേപ്പ് എടുക്കുന്നു ഇത് ഫുള്ളും വാട്ടർ ആയിരിക്കും ഇതിന് ചുറ്റും ലാൻഡായിരിക്കും അങ്ങനെയുള്ള രൂപങ്ങളാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ളതിന് പറയുന്ന പേരാണ് ലേക്സ് എന്ന് ലേക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ലാർജസ്റ്റ് ലേക്ക് ഇൻ ഇന്ത്യ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റ് ഇന്ത്യയിൽ ഏറ്റവും വലിയ ലേക്ക് ഏതാണ് ചോദിക്കാറുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേക്ക് എന്ന് പറയുന്നത് ചിൽക്ക ലേക്കാണ് ചിൽക്ക ലേക്ക് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ് ഓക്കെ ഏറ്റവും വലിയ ലേക്ക് ചിൽക്ക ലേക്കാണ് ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ ചോദിക്കാറുള്ളത് ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് അത് വൂളർ ലേക്കാണ് ജമ്മു കാശ്മീരിലാണ് വൂളർ ലേക്ക് ജമ്മു കാശ്മീർ ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം അടുത്തത് ലാർജസ്റ്റ് സാൾട്ട് ലേക്ക് ഇൻ ഇന്ത്യ ഉപ്പ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ലേക്ക് അല്ലെങ്കിൽ ഉപ്പ് അടങ്ങിയിട്ടുള്ള ഏറ്റവും വലിയ ലേക്ക് ഉപ്പ് അടങ്ങിയിട്ടുള്ള ഏറ്റവും വലിയ ലേക്ക് ഏറ്റവും ശ്രദ്ധിക്കുക ഓക്കെ ലാർജസ്റ്റ് സാൾട്ട് ലേക്ക് ഇൻ ഇന്ത്യ അത് ചിൽക്ക ലേക്കാണ് ഒഡീഷയിൽ തന്നെ ഇനി സാൾട്ടിയെസ്റ്റ് ലേക്ക് ഇൻ ഇന്ത്യ അതായത് ഏറ്റവും കൂടുതൽ ഉപ്പിൻ്റെ അളവുള്ള ലേക്ക് ഏതാണ് അതാണ് സാമ്പാർ ലേക്ക് രാജസ്ഥാൻ സാമ്പാർ ലേക്ക് അധികം ചോദിക്കാറുള്ളതാണ് സാമ്പാർ ലേക്ക് ഏത് സംസ്ഥാനത്താണ് ഉള്ളത് എന്നാണ് ചോദിക്കാറ് രാജസ്ഥാനാണ് എന്നോർക്കുക സാൾട്ടിയസ്റ്റ് ലേക്ക് ഇൻ ഇന്ത്യ സാംബാർ ലേക്കാണ് രാജസ്ഥാൻ പിന്നെ ഹയസ്റ്റ് ലേക്ക് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും ഹ ഉയരത്തിലുള്ള ലേക്ക് അതാണ് ചോളമു ലേക്ക് സിക്കിമിലാണെന്ന് ഓർക്കുക ചോളമു ലേക്ക് സിക്കിം ഇതാണ് ഹയസ്റ്റ് ലേക്ക് ഇൻ ഇന്ത്യ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ സൗത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്ക് ശുദ്ധജല തടാകം സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് കൊല്ലേരു ലേക്ക് ആണ് ആന്ധ്രാപ്രദേശിലാണ് ഇത് ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ സൗത്ത് ഇന്ത്യ കൊല്ലേരു ലേക്ക് ആണ് ആന്ധ്രാപ്രദേശിൽ അടുത്തത് ദാൽ ലേക്ക് എവിടെയാണെന്ന് ചോദിക്കാറുള്ളത് ദാൽ ലേക്ക് ശ്രീനഗറിലാണ് ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ദാൽ ലേക്ക് ശ്രീനഗറിലാണ് പിന്നെ ലോക്തക് ലേക്ക് ലോക്തക്ക് ലേക്ക് മണിപ്പൂരിലാണ് ലോക് തക് ലേക്ക് വേറൊരു കാര്യം കൊണ്ട് പ്രശസ്തമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഒരേ ഒരു ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് ഒഴുകുന്ന നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ലേക്കാണ് ലോക് തക് ലേക്ക് കൈബുൾ ലംജാവോ എന്നാണ് ആ ലോകത്തിലെ തന്നെ ഒരേ ഒരു ഒഴുകുന്ന നാഷണൽ പാർക്കിന് പറയുന്ന പേര് കൈബുൾ ലംജാവോ ലോകത്തിലെ തന്നെ ഒരേ ഒരു ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് കൈബുൾ ലംജാവു സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ മണിപ്പൂർ ഏത് ലേക്കിലാണെന്ന് ചോദിച്ചാൽ ലോക് തക് ലേക്ക് ഇത്രയും കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം പിന്നെ വേണ്ടത് ഉമിയാം ലേക്ക് മേഘാലയയിലാണ് ഉമിയാം ലേക്ക് സലിമലി ലേക്ക് ആണ് ഔറംഗാബാദ് എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ് സലിമലി ഉള്ളത് പിന്നെയുള്ളത് ലോണാർ ആണ് ലോണാർ ലേക്കും മഹാരാഷ്ട്രയിൽ തന്നെയാണ് സോ ഇത്രയും ലേക്കെങ്കിലും അറിഞ്ഞിരിക്കണം ഇതുമാത്രമല്ല ഇനിയും ഉണ്ട് പക്ഷേ നമ്മൾ മിനിമം ഇത്രയും കാര്യങ്ങളെങ്കിലും ലേക്കുമായി ബന്ധപ്പെട്ടിട്ട് അറിയേണ്ടതായിട്ടുണ്ട് സോ ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വൂളർ ലേക്ക് അത് ജമ്മു കാശ്മീരിലാണ് ലാർജസ്റ്റ് ലേക്ക് ഇൻ ഇന്ത്യ ചിൽക്കാലേക്ക് ഒഡീഷയിലെ ാണ് ലാർജസ്റ്റ് സാൾട്ട് ലേക്കും ഇത് തന്നെയാണ് ചിൽക്കാ ലേക്ക് തന്നെയാണ് ഒഡീഷയിൽ ലേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയപ്പെടുന്നത് സാമ്പാർ ലേക്ക് ആണ് രാജസ്ഥാൻ ഹയസ്റ്റ് ലേക്ക് ഇൻ ഇന്ത്യ ചോളമു ലേക്ക് സിക്കിം ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ സൗത്ത് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് കൊല്ലേരു ലേക്ക് ആണ് ആന്ധ്രാപ്രദേശ് ദാൽ ലേക്ക് സ്ഥിതി ചെയ്യുന്നത് ശ്രീനഗറിലാണ് ലോക്തക് ലേക്ക് മണിപ്പൂരിലാണ് ഈ ലോക്തക് ലേക്ക് തന്നെയാണ് കൈബുൾ ലംജാവോ നാഷണൽ പാർക്കുള്ളത് ഇതാണ് ലോകത്തിലെ ഒരേ ഒരു ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് ഉമിയാം ലേക്ക് ഉള്ളത് മേഘാലയയിലാണ് സലീമലിയിലേക്ക് ഔറംഗാബാദ് അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലാണ് ലോണാർ ലേക്കും മഹാരാഷ്ട്രയിൽ തന്നെയാണ് ഒക്കെ ഇത്രയും കാര്യങ്ങൾ ലേക്കുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക ഇനി ഇന്ത്യൻ റിവേഴ്സിലുള്ള പ്രധാനപ്പെട്ട ഡാംസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ് ഡാം രണ്ട് തരത്തിൽ ഉപയോഗപ്പെടുത്താറുണ്ട് ഒന്ന് ഒന്ന് വാട്ടർ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് വാട്ടർ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡാം ഉണ്ടാക്കാറുണ്ട് അല്ലെങ്കിൽ ഡാം നിർമ്മിച്ചിട്ട് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യും അതുവഴി ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയും ഡാം ഉണ്ടാക്കാറുണ്ട് ഇത് രണ്ട് തരത്തിലാണ് ഡാം യൂസ് ചെയ്യാറുള്ളത് ആ ഡാമുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡാമുകൾ ഏതൊക്കെയാണ് അത് ഏത് നദിയിലാണ് ഏത് സംസ്ഥാനത്താണ് ഇതും ചോദിക്കാറുണ്ട് ഡയറക്റ്റായിട്ട് അങ്ങനെ ചോദിക്കാറുള്ളൂ അല്ലാതെ വല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള വേറൊരു കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല ഏതെങ്കിലും ഒരു ഡാമ് തരും അത് ഏത് നദിയിലാണെന്ന് ചോദിക്കും അല്ലെങ്കിൽ ഒരു ഡാം തരും അത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിക്കും ഇങ്ങനെയാണ് സാധാരണ ചോദിക്കാറുള്ളത് സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാമാണ് ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളത് ഇത് മാത്രമല്ല ഇതിൽ കൂടുതൽ ഡാമും പ്രൊജക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇത്രയെങ്കിലും അറിയണം ഞാൻ ആദ്യം എല്ലാം ഒന്ന് പറയാം അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്നുകൂടി എടുത്ത് നോട്ട് ചെയ്ത ചെയ്യാം ഓക്കെ ഫസ്റ്റ് എത്തത് സർദാർ സരോവർ ഡാം സർദാർ സരോവർ ഡാം പോപ്പുലറാവാൻ കാരണം ഈ ഇട ഈ അടുത്തിടെ അതായത് രണ്ടായിരത്തി പതിനേഴിലാണ് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഡാമാണ് സർദാർ സരോവർ ഡാം ഇത് നർമ്മദ നദിയിലാണ് ഉള്ളത് ഗുജറാ ഗുജറാത്തിലാണ് സർദാർ സരോവർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ രണ്ടായിരത്തി പതിനേഴിൽ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡാം എന്നറിയപ്പെടുന്നതും സർദാർ സരോവർ ഡാമാണ് ഓക്കെ അപ്പോൾ സർദാർ സരോവർ ഡാമിൻ്റെ പ്രത്യേകതകൾ നർമ്മദ നദിയിലാണ് ഗുജറാത്ത് എന്ന സംസ്ഥാനത്താണ് രണ്ടായിരത്തി പതിനേഴിൽ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തതാണ് ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് ആണ് സർദാർ സരോവർ ഡാം ഓക്കെ പിന്നെയുള്ളത് ഇന്ദിരാസാഗർ ഡാമാണ് ഇന്ദിരാസാഗർ ഡാമും നർമ്മദാ നദിയിൽ തന്നെയാണ് സോ നർമ്മദാ നദിയിൽ വരുന്ന രണ്ട് ഡാമുകളാണ് ഒന്ന് സർദാർ സരോവർ ഡാം ഒന്ന് ഇന്ദിരാസാഗർ ഡാം ഇന്ന് സർദാർ സരോവർ ഡാം ഗുജറാത്തിലാണെന്ന് ഓർക്കുക ഇന്ദിരാസാഗർ ഡാം വരുന്നത് മധ്യപ്രദേശിലാണ് ഓക്കെ ഇന്ദിരാസാഗർ ഡാം വരുന്നത് മധ്യപ്രദേശിലാണെന്ന് കൂടി ഓർക്കുക പിന്നെ വേണ്ടത് ഹിരകുഡ് ഡാം ഹിരകുഡ് ഡാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹിരകുഡ് ഡാം നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ് ഹിരകുഡ് ഡാം ഏത് നദിയിലാണെന്ന് മഹാ മഹാനദിയിലാണ് ഒഡീഷയിലാണ് മഹാനദി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട സിറ്റിയാണ് കട്ടക്ക് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ സോ ഹിരകുഡും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പിന്നെ തേരി ഡാം ഭഗീരഥി റിവറിലാണ് ഉത്തരാഖണ്ഡിലാണ് അതും ഇമ്പോർട്ടൻ്റ് ആണ് തെഹരി ഡാം ബഗീരഥി റിവർ ഉത്തരാഖണ്ഡ് തെഹരി എച്ച് ആർ ഐ ഇവിടെയുണ്ട് ഭഗീരഥിൻ്റെ അകത്ത് ഇവിടെ എച്ച് ഐ ആറും ഉണ്ട് സോ ആ രീതിയിൽ അത് ഓർമ്മിച്ച് വെച്ചാൽ മതി തെഹ്രി ഡാം ഭഗീരഥി റിവർ ഉത്തരാഖണ്ഡ് ഇതാണ് ഹയസ്റ്റ് ഡാം ഇൻ ഇന്ത്യ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ഡാമാണ് ഈ തെഹ്രി ഡാം എന്ന് പറയുന്നത് ലാർജസ്റ്റ് പറഞ്ഞു സർദാർ സരോവർ ഡാം തെഹ്രി ഡാം എന്ന് പറയുന്നത് ഹയസ്റ്റ് ഡാം അടുത്തത് ബക്രാനംഗൽ ഡാം അല്ലെങ്കിൽ ബക്ര നഗർ പവർ പ്രോജക്റ്റ് സാഗർ ഡാം ഇതൊക്കെ സ്ഥിതി ചെയ്യുന്ന ഇതിലാണ് സത്ലജ് റിവറിലാണ് ഹിമാചൽ പ്രദേശ് ബക്രാനംഗൽ സാഗർ ഇത് രണ്ടും ഉള്ളത് സത്ലജ് റിവറിലാണ് ഹിമാചൽ പ്രദേശ് അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്താമത് ഹിമാചൽ പ്രദേശിലുള്ള രണ്ട് പ്രോജക്റ്റുകളാണ് ഒന്ന് ബക്രാനംഗലും ഒന്ന് സാഗറും ഓക്കെ പിന്നെ ഹിമാചൽ പ്രദേശിൽ വരുന്ന മറ്റ് പ്രോജക്റ്റുകളാണ് ഒന്ന് ബിയാസ് റിവറിലുള്ളത് ബിയാസ് റിവർ എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു ബ്രഹ്മപുത്രയുടെ പോഷക നദിയായിരുന്നു എന്ന് പറഞ്ഞു സോ ബിയാസ് റിവറിൽ വരുന്നതാണ് പോങ് ഡാം അതേപോലെ തന്നെ രവി ഹിമാചൽ പ്രദേശിൽ തന്നെ രവി റിവറിൽ വരുന്നതാണ് ചമീര ഡാം ഇത് ചോദിച്ചിട്ടുള്ളതാണ് ചമീരാ പവർ പ്രോജക്റ്റ് ചമീര പവർ പ്രോജക്റ്റ് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതാണ് എന്നാണ് ചോദിച്ചത് സോ ചമീര പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ് രവി ഡാമിലുള്ളതാണ് പിന്നെ വേണ്ടത് റാണപ്രതാപ് ഡാം ചാമ്പാൽ റിവർ രാജസ്ഥാൻ തീൻ ഡാം രവി പഞ്ചാബിലാണ് പഞ്ചാബിലെ രവി റിവറിലാണ് തീൻ ഡാം കാണുന്നത് ഫറക്ക ഡാം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഫറക്ക ഡാം ഗംഗ റിവറിലാണ് വെസ്റ്റ് ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത് അൽമാട്ടി ഡാം ഉള്ളത് കൃഷ്ണ റിവറിലാണ് കർണാടക നാഗാർജുന സാഗർ ശ്രീശൈലം ഡാം ഇത് രണ്ട് വ്യത്യസ്ത ഡാമുകളാണ് ഒന്ന് നാഗാർജുന സാമർ സാഗർ ഡാമും മറ്റൊന്ന് ശ്രീശൈലം ഡാമും രണ്ടും ഉള്ളത് കൃഷ്ണ റിവറിലാണ് ആന്ധ്രാപ്രദേശ് പൈത്തൻ ഓർ ജയ്ക്ക്വാടി പ്രൊജക്റ്റ് ബബ്ലി പ്രോജക്റ്റ് ഇത് രണ്ടുമുള്ളത് ഗോദാവരിയിലാണ് ഗോദാവരി റിവറിലാണ് മഹാരാഷ്ട്ര സംസ്ഥാനത്തിലാണ് ഉറി കിഷൻഗംഗ ജീലം റിവറിലാണ് ജമ്മു കാശ്മീർ ഉറിയൊക്കെ നിങ്ങൾക്ക് എന്തായാലും അറിയാൻ പറ്റും ജമ്മു കാശ്മീരിലാണ് ഓർക്കുക ഉക്കായ് വളരെ ഇമ്പോർട്ടൻറ്റ് ഉക്കായ് താപ്തി റിവറിലാണ് ഗുജറാത്ത് കൊയ്ന ഉള്ളത് മഹാരാഷ്ട്രയാണ് കൊയ്ന റിവർ കല്ലാനി സ്ഥിതി എന്നത് കാവേരി ഡാമിലാണ് ശരി കാവേരി റിവറിലാണ് തമിഴ്നാട് സംസ്ഥാനത്ത് ശിവാന സമുദ്രം ഡാമുള്ളത് കാവേരി റിവറിലാണ് കർണാടക സോ കാവേരിയിലുള്ള രണ്ട് പ്രൊജക്റ്റുകളാണ് ഒന്ന് കല്ലാനിയും മറ്റൊന്ന് ശിവാന സമുദ്രവും ഒന്ന് തമിഴ്നാടിലോ ഒന്ന് കർണാടകയിലോ ആണെന്നും കൂടി ഓർത്ത് നോക്കുക ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണോ ഒന്ന് ഞാൻ മാർക്ക് ചെയ്തുതരാം സർദാ സരോവർ ഡാം ലാർജസ്റ്റ് ഡാം ഹിരഗുഡ് ഒഡീഷ മഹാനദിയിൽ വരുന്നത് തേരിഡാം ഭഗീരഥി ഉത്തരാഖണ്ഡ് പിന്നെ വരുന്നത് ജമീര ഹിമാചൽ പ്രദേശ് ചോദിച്ചതാണ് ഫറക്ക ഗംഗ ബംഗാൾ പൈത്തൻ ജേക്വാടി ഗോദാവരി മഹാരാഷ്ട്ര ഉക്കായ് താപ്തി റിവർ ഗുജറാത്ത് ഓക്കെ ഇത്രയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അറ്റ്ലീസ്റ്റ് അതെങ്കിലും നോക്കി വെക്കുക ബാക്കിയും കൂടി നോക്കുകയാണെങ്കിൽ വളരെ നല്ലത് നിങ്ങൾ ബുക്കൊക്കെ നോക്കിയാൽ കാണും ഇത്രയല്ല ഇനിയും കൂടുതൽ ഡാമും പ്രോജക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇത്രയെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം ക്ലിയർ ഇനി നമ്മൾ നോക്കുന്നത് പ്രധാനപ്പെട്ട തെർമൽ പവർ പ്ലാന്റ് താപനിലയങ്ങളാണ് തെർമൽ പവർ പ്ലാന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഹീറ്റിൽ നിന്ന് എലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് അതായത് നമുക്കറിയാം വെള്ളം വെള്ളത്തിനെ ഹീറ്റ് ചെയ്യുന്നു വെള്ളത്തിനെ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ യൂസ് ചെയ്യുന്നത് ബോയിലർ എന്നൊരു ഉപകരണമാണ് യൂസ് ചെയ്യുക ബോയിലർ ഉപയോഗിച്ചിട്ട് വെള്ളത്തെ ഹീറ്റ് ചെയ്യുന്നു ആ ഹീറ്റ് ചെയ്യുമ്പോൾ വെള്ളം എന്തായി മാറുന്നു സ്റ്റീമായി മാറുന്നു ആ സ്റ്റീം ഉപയോഗിച്ചിട്ട് ടർബൈൻ കറക്കുന്നു ഓക്കെ ഈ ടർബൈൻ കറങ്ങുന്നത് പ്രകാരം നമുക്ക് എന്താ അറിയാൻ പറ്റും ഈ ടർബൈൻ ഒരു ഇലക്ട്രിക് മോട്ടോറുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അല്ലേ അതായത് വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നു അതാണ് തെർമൽ പവർ പ്ലാന്റ് എന്ന് പറയുന്നത് ഇനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തെർമൽ പവർ പ്ലാന്റ് ഏതൊക്കെയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം അതിൽ പ്രധാനപ്പെട്ടതാണ് ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുള്ളത് ഫസ്റ്റത്താണ് കോതകുടം തർമ തെർമൽ പവർ പ്ലാന്റ് രാമകുടം തെർമൽ പവർ പ്ലാന്റ് കക്കത്തിയ തെർമൽ പവർ പ്ലാന്റ് ഇത് മൂന്നും സ്ഥിതി എന്നത് തെലങ്കാന എന്ന സംസ്ഥാനത്താണ് കോതകുടം രാമകുടം കക്കത്യ ഓക്കെ കോതകുടം രാമകുടം കക്കത്യ തെലങ്കാന മുന്ദ്ര തെർമ തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മുന്ദ്ര തെർമൽ പവർ പ്ലാന്റ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് ഇത് ചോദിച്ചിട്ടുള്ളതാണ് മുന്ദ്ര ത തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഇതാണ് ചോദ്യം ഗുജറാത്താണ് വിന്ധ്യാചൽ സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ് ഇത് പർവ്വതനിരയുടെ പേരാണ് സോ അവിടെ സ്ഥിതി ചെയ്യുന്നതാണ് മധ്യപ്രദേശിലാണിത് ഓക്കേ വിന്ധ്യാചൽ തെർമൽ പവർ പ്ലാന്റ് പിന്നെ വേണ്ടത് കോർബ തെർമൽ പവർ പ്ലാന്റ് ഛത്തീസ്ഗഡിലാണ് കൂടി ഓർക്കുക കോർബ ഛത്തീസ്ഗഡ് കോർബ പവർ പ്ലാന്റ് ഛത്തീസ്ഗഡ് കോബ്ര കടിച്ചാൽ ചത്തു പോകുന്നു എന്നോർത്താൽ തന്നെ കിട്ടും ഓക്കെ ഫറക്ക തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിലാണ് ഫറക്ക തെർമൽ പവർ പ്ലാന്റ് വെസ്റ്റ് ബംഗാൾ തലച്ചാർ തെർമൽ പവർ പ്ലാന്റ് ഒഡീഷ തച്ചൊടിച്ചു കളിയും എന്നോർത്താൽ തന്നെ അത് കിട്ടും തലച്ചാർ ഒഡീഷ തച്ച് ഒടിച്ചു കളിയും ജാർസുഗുഡ തെർമൽ പവർ പ്ലാന്റ് ഉള്ളത് ഒഡീഷയിൽ തന്നെയാണ് സിംഗ്രൌളി തെർമൽ പവർ പ്ലാന്റ് ഉള്ളത് ഉത്തർപ്രദേശിലാണ് ഈ പറഞ്ഞ എല്ലാ തെർമൽ പവർ പ്ലാന്റും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക കാരണം ഏത് വേണേലും ചോദിക്കാം ഇത്രയാണ് റിപ്പീറ്റായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള തെർമൽ പവർ പ്ലാന്റ് സോ ഇത്രയും കാര്യങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കുക ഒന്നുകൂടെ പറയാം കോതകുടം രാമകൂടം കക്കത്തിയ സ്ഥിതി ചെയ്യുന്നത് തെലങ്കാനയിലാണ് മുന്ദ്ര ഗുജറാത്തിലാണ് വിന്ധ്യാചൽ തെർമൽ പവർ പ്ലാന്റ് മധ്യപ്രദേശ് കോർബ തെർമൽ പവർ പ്ലാന്റ് ഛത്തീസ്ഗഡ് കോബ്ര കടിച്ചാൽ ചത്തുപോകും ഫറക്ക തെർമൽ പവർ പ്ലാന്റ് ബംഗാൾ തലച്ചാർ തെർമൽ പവർ പ്ലാന്റ് ഒഡീഷ ജാർസഗുഡ തെർമൽ പവർ പ്ലാന്റ് ഒഡീഷ തന്നെ സിംഗ്രൌളി തെർമൽ പവർ പ്ലാന്റ് ഉള്ളത് യു പി ഉത്തർപ്രദേശ് ഓക്കെ ഇനി ഇതേപോലെ തന്നെ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് പ്രധാനപ്പെട്ട ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്നത് ന്യൂക്ലിയർ പവർ പ്ലാന്റും ഇസ് എ ടൈപ്പ് ഓഫ് തെർമൽ പവർ പ്ലാന്റ് തെർമൽ പവർ പ്ലാന്റ് തന്നെയാണ് ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്ന് പറയുന്നത് പക്ഷേ വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ പവർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ബോയിലർ ഉപയോഗിച്ചിട്ടാണ് വെള്ളം ഹീറ്റ് ചെയ്തതെന്ന് പറഞ്ഞു അല്ലേ അപ്പം ഇവിടെ അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ന്യൂക്ലിയർ റിയാക്ടറാണ് സോ ന്യൂക്ലിയർ റിയാക്ടർ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഹീറ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഹീറ്റ് ഉണ്ടാകുന്ന പ്രോസസ്സ് എന്താണ് ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ ഈ രണ്ട് റിയാക്ഷൻ വഴിയാണ് ഹീറ്റ് ഉണ്ടാകുന്നത് അല്ലേ ഞാൻ ഓൾറെഡി പറഞ്ഞു ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു വലിയൊരു എലമെൻറ്റ് പൊട്ടി പൊട്ടി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറുന്ന പ്രോസസ്സാണ് ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ അല്ലേ അതേപോലത്തെ ന്യൂക്ലിയർ ഫ്യൂഷൻ ആണെങ്കിൽ ചെറിയ കുറേ എലമെന്റ് കൂടി കൂടി ചേർന്ന് ചേർന്ന് വലുതായി മാറുന്നതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ സണ്ണിൽ നടക്കുന്ന പ്രോസസ്സ് ന്യൂക്ലിയർ ഫ്യൂഷൻ ആയിരുന്നു എന്ന് പറഞ്ഞു ഹൈഡ്രജൻ കൂടി ചേർന്ന് ഹീലിയം ഹീലിയമാകുന്ന പ്രോസസ്സ് സോ വലിയ എനർജി റിലീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അതേപോലെ തന്നെയാണ് ന്യൂക്ലിയർ ഫിഷൻ ആണെങ്കിലും ഫ്യൂഷൻ ആണെങ്കിലും രണ്ടാണെങ്കിലും കൂടി ഈ പ്രോസസ്സ് നടക്കുമ്പോൾ വലിയ രീതിയിൽ എനർജി റിലീസ് ചെയ്യും അപ്പം ആ എനർജി ആ ഹീറ്റ് ആ ഹീറ്റ് ഉപയോഗിച്ചിട്ട് പവർ ജനറേറ്റ് ചെയ്യുന്ന പവർ പ്ലാന്റ് ആണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്ന് പറയുന്നത് ഓക്കെ ഇതിൽ ന്യൂക്ലിയർ റിയാക്ടറിലാണ് ഈ ന്യൂക്ലിയർ ഫിഷൻ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ ഒക്കെ നടക്കുന്നത് ഇപ്പൊ ന്യൂക്ലിയർ റിയാക്ടറിനുള്ളിൽ തന്നെ പലതരത്തിലുള്ള ഉണ്ട് പ്രഷറൈസർ ഉണ്ട് കൺട്രോൾ റോഡ് ഉണ്ട് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആവശ്യമില്ല ന്യൂക്ലിയർ പവർ പ്ലാൻ എന്താണെന്ന് മാത്രം ഓർക്കുക ന്യൂക്ലിയർ റിയാക്ടർ ഉപയോഗിച്ചിട്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന സാധനമാണ് ന്യൂക്ലിയർ റിയാക്ടർ സോ ന്യൂക്ലിയർ റിയാക്ടർ ഉപയോഗിച്ചിട്ട് പവർ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന ഇതാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഓക്കെ ഇതിൽ പ്രധാനപ്പെട്ട ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഈ രണ്ടെണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് താരാപൂർ ന്യൂക്ലിയർ പവർ പ്ലാന്റ് താരാപൂർ ന്യൂക്ലിയർ പവർ പ്ലാന്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ സഹായത്തോടെ മഹാരാഷ്ട്രയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള തെർമൽ പവർ പ്ലാന്റ് ആണ് താരാപൂർ പെർമൽ പവർ പ്ലാന്റ് ഓക്കെ താരാപൂർ ന്യൂക്ലിയർ പവർ പ്ലാന്റ് തെർമൽ അല്ല താരാപൂർ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലോ മറ്റോ ആണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് മഹാരാഷ്ട്രയിൽ അമേരിക്കയുടെ സഹായത്തോടെ നിർമ്മിച്ചിട്ടുള്ള തെർമൽ പവർ പ്ലാന്റ് ആണ് താരാപൂർ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ് അതിനോട് പറയു മാറിപ്പോകുന്നതാണ് ക്ഷമിക്കുക മഹാരാഷ്ട്രയിൽ അമേരിക്കയുടെ സഹായത്തോടെ നിർമ്മിച്ചിട്ടുള്ള ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ് താരാപൂർ ന്യൂക്ലിയർ പവർ പ്ലാന്റ് അതേപോലെ തന്നെ ഫ്രാൻസിന്റെ സഹായത്തോടെ മഹാരാഷ്ട്രയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള മറ്റൊരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ് ജയ്ത്പൂർ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഓക്കെ ജയ്ത്പൂർ ന്യൂക്ലിയർ പവർ പ്ലാന്റ് മഹാരാഷ്ട്ര പിന്നെ വേണ്ട രണ്ടെണ്ണം തമിഴ്നാടുള്ള രണ്ട് ന്യൂക്ലിയർ പവർ പ്ലാന്റുകളാണ് ഒന്ന് കൽപ്പാക്കം മറ്റൊന്ന് കൂടംകുളം കൽപ്പാക്കം കൂടംകുളം ആ പേരിൽ തന്നെ കേട്ടാൽ തന്നെ മനസ്സിലാവും നമുക്ക് തമിഴ്നാടുള്ളതാണെന്ന് കൽപ്പാക്കം കൂടംകുളം രണ്ടും തമിഴ്നാടുള്ള ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ് പിന്നെ വേണ്ടത് കർണാടകത്തിലെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആയിട്ടുള്ള കൈഗ ന്യൂക്ലിയർ പവർ പ്ലാന്റ് കർണാടകത്തിലെ കൈഗ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉത്തർപ്രദേശിലെ നരോറ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ് നരോറ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഗുജറാത്തിലെ കക്രപ്പാറ ന്യൂക്ലിയർ പവർ പ്ലാന്റ് കക്രപ്പാറ ഗുജറാത്താണെന്ന് പറഞ്ഞാൽ മതി രാജസ്ഥാനിലെ കോട്ട ന്യൂക്ലിയർ പവർ പ്ലാന്റ് രാജസ്ഥാൻ കോട്ട ആന്ധ്രാപ്രദേശിലെ കുവാഡ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഹരിയാനയിലെ ഗോരഖ്പൂർ ഹരിയാനയിലെ ഗോരഖ്പൂർ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഇതൊക്കെ സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ പിന്നെ വേണ്ട കാര്യം ധ്രുവ ഇത് ചോദിച്ചൊരു ചോദ്യം ചോദ്യമാണ് ഇന്ത്യയുടെ ലാർജസ്റ്റ് റിസേർച്ച് റിയാക്ടർ ഏതാണ് എന്നാണ് ചോദിച്ചത് ഇന്ത്യയുടെ ലാർജസ്റ്റ് റിസേർച്ച് റിയാക്ടർ ഏതാണ് എന്നാണ് ചോദിച്ചത് ധ്രുവ ആണ് നോർക്കുക റിസേർച്ച് റിയാക്ടർ എന്ന് വെച്ചാൽ സെറ്റ് ടൈപ്പ് ഓഫ് ന്യൂക്ലിയർ റിയാക്ടർ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ന്യൂക്ലിയർ റിയാക്ടറാണ് ഈ റിസർച്ച് റിയാക്ടർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റിസർച്ച് റിയാക്ടർ ഏതാണ് എന്ന് ചോദിച്ചാൽ ധ്രുവ ആണ് എന്ന് അറിഞ്ഞിരിക്കുക മുംബൈയിലാണ് ഈ ധ്രുവ സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഇന്ത്യസ് ലാർജസ്റ്റ് റിസർച്ച് റിയാക്ടർ ധ്രുവ ക്ലിയർ സോ ന്യൂക്ലിയർ പവർ പ്ലാന്റുമായി ബന്ധപ്പെട്ടിട്ട് അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും അറിഞ്ഞിരിക്കുക ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പിന്നെ പറഞ്ഞ കാര്യങ്ങൾ താരാപൂർ ന്യൂക്ലിയർ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര ജെയ്പൂർ മഹാരാഷ്ട്രയിൽ തന്നെയാണ് താരാപ്പൂർ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് കൽപ്പാക്കവും കൂടംകുളം ഈ രണ്ട് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ് തമിഴ്നാട് ഉള്ളത് കർണാടകത്തിലാണ് കൈഗ ന്യൂക്ലിയർ പവർ പ്ലാന്റ് കെ 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 എ കെ എ ഉത്തർപ്രദേശിലെ നരോറ ഗുജറാത്തിലെ കൽപ്പാക്കം കക്രപ്പാറ ഗുജറാത്തിലെ കക്രപ്പാറ രാജസ്ഥാനിലെ കോട്ട രാജസ്ഥാനിലെ കോട്ട നോർത്താൽ മതി ആന്ധ്രാപ്രദേശിൽ വരുന്നത് കുവ്വാട ഹരിയാനയിൽ വരുന്നത് ഗോരഖ്പൂർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ലാർജസ്റ്റ് റിസർച്ച് റിയാക്ടറാണ് മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ സോ ഇത്രയാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റുമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓക്കെ ഇനി ഇൻഡസ്ട്രിയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യയുടെ കോർ ഇൻഡസ്ട്രീസ് എന്നറിയപ്പെടുന്ന ഇൻഡസ്ട്രീസാണ് ഇവിടെ തന്നിട്ടുള്ളത് ഇന്ത്യയുടെ കോർ ഇൻഡസ്ട്രീസ് ഇന്ത്യയുടെ കോർ ഇൻഡസ്ട്രി അല്ലാത്തത് ഏതാണ് എന്നാണ് മിക്കവാറും ചോദിക്കാറ് നാല് ഓപ്ഷൻ തരും ഇതിൽ ഇന്ത്യയിലെ കോർ ഇൻഡസ്ട്രി അല്ലാത്തത് ഏതാണ് അല്ലെങ്കിൽ ഇന്ത്യയിലെ കോർ ഇൻഡസ്ട്രി ആയിട്ടുള്ളത് ഏതാണ് അതാണ് ചോദിക്കുക സോ ഏതൊക്കെയാണ് ഇന്ത്യയിലെ കോർ ഇൻഡസ്ട്രീസ് എന്ന് അറിഞ്ഞിരിക്കണം സ്റ്റീൽ എലക്ട്രിസിറ്റി റിഫൈനറി പ്രോഡക്ട്സ് ക്രൂഡ് ഓയിൽ കോൾ സിമെൻറ്റ് നാച്ചുറൽ ഗ്യാസ് ഫർട്ടിലൈസേഴ്സ് ഇത്രയാണ് ഇന്ത്യയുടെ കോർ ഇൻഡസ്ട്രീസ് സ്റ്റീല് ഇലക്ട്രിസിറ്റി റിഫൈനറി പ്രൊഡക്ട്സ് ക്രൂഡ് ഓയിൽ കോള് സിമന്റ് നാച്ചുറൽ ഗ്യാസ് ഫെർട്ടിലൈസേഴ്സ് ഇത്രയാണ് ഇന്ത്യയുടെ കോർ ഇൻഡസ്ട്രീസ് എന്ന് അറിഞ്ഞിരിക്കുക ഇനി ഈ ഇൻഡസ്ട്രീത്തിൽ തന്നെ പലതരത്തിലുള്ള പലതരത്തിലുള്ള മെറ്റീരിയൽ പല സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് നമുക്കറിയാം അല്ലെ ഓരോ സംസ്ഥാനങ്ങളും എന്തിനെങ്കിലും പേര് കേട്ടതായിരിക്കും ഓരോ സംസ്ഥാനങ്ങൾ ഏതെങ്കിലും തരത്തിൽ പേര് കേട്ടതായിരിക്കും അല്ലെങ്കിൽ ഈ സ്ഥലത്ത് ആണ് ഏറ്റവും കൂടുതൽ ഈ ഇന്ന സാധനം ഉണ്ടാക്കുന്നത് ആ രീതിയിൽ നമുക്ക് പലയിടത്തും കേട്ടിട്ടുണ്ട് അല്ലേ അത് ഏതൊക്കെയാണ് മെയിനായിട്ട് അറിഞ്ഞടിക്കേണ്ടത് ഏതൊക്കെയാണെന്ന് നോക്കാം ഗുജറാത്ത് ഗുജറാത്ത് ഫേമസ് ആയിട്ടുള്ളതാണ് കോട്ടൺ അല്ലെങ്കിൽ കോട്ടൺ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഈ ഗുജറാത്ത് എന്ന് പറയുന്നത് ഓക്കെ ഗുജറാത്തിൽ കോട്ടൺ ആണ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് വെസ്റ്റ് ബംഗാളിൽ ഫേമസ് ആയിട്ടുള്ളത് ജൂട്ടാണ് അല്ലെങ്കിൽ ജൂട്ട് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ജൂട്ട് എന്ന് അറിയപ്പെടുന്നത് വെസ്റ്റ് ബംഗാളാണ് കർണാടകയിലേക്ക് വരുമ്പോൾ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് സിൽക്ക് എന്നറിയപ്പെടുന്നത് കർണാടകയാണ് ഈ മുഗാ സിൽക്ക് എന്ന് പറയുന്ന ഒരു സാധനം കൂടിയുണ്ട് സിൽക്കിലെ പ്രത്യേക തരം കാറ്റഗറിയിൽപ്പെടുന്ന സിൽക്കാണ് മുഗാ സിൽക്ക് അത് ചോദിച്ചതാണ് മുഗാ സിൽക്ക് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് അസാം അസാമിലെ മാത്രം കാണപ്പെടുന്ന സാധനം ആണത് ഓക്കെ മുഗാ സിൽക്ക് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ആസാം ഷുഗർ ഷുഗർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് യു പി ആണ് പേപ്പർ പേപ്പർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഇത് ഓർക്കുക യു പി ഷുഗർ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കുക യു പി മാറി മഹാരാഷ്ട്ര ആയിട്ടുണ്ടോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട് അത് ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം ഓക്കെ കോട്ടൺ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഗുജറാത്ത് ആണ് ജൂട്ട് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് വെസ്റ്റ് ബംഗാളാണ് സിൽക്ക് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടകയാണ് മൂഗ സിൽക്ക് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് അസമാണ് ഷുഗർ ഞാൻ പറഞ്ഞു ചെറിയൊരു സംശയം ഉണ്ടാകുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തിട്ട് ഞാൻ ഗ്രൂപ്പിൽ അറിയിക്കാം പേപ്പർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് മഹാരാഷ്ട്രയാണ് ഓക്കെ യെസ് ഇനി വേണ്ടത് അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്സ് ആണ് അയേൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്സുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി അതാണ് ചോദിച്ചിട്ടുള്ള മെയിനായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് നമുക്കറിയാം ഫൗണ്ട് ചെയ്തത് ആരാണ് ജംഷഡ്ജി ടാറ്റയാണ് ജാർഖണ്ഡിലാണിത് ജംഷഡ്ജി ടാറ്റ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഫൗണ്ട് ചെയ്തതാണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ജാർഖണ്ഡിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ് പറയുന്നത് പക്ഷേ മുംബൈയിലാണ് കേട്ടോ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയിലാണ് ഓക്കെ അത്രയാണ് പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റീൽ കമ്പനിയാണിത് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഓക്കെ പിന്നെ വേണ്ടത് ബൊക്കാറോ ബർ ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ആണ് ബൊക്കാറോ സ്ഥിതി ചെയ്യുന്നത് ഏതാണ് എവിടെയാണ് ജാർഖണ്ഡിലാണ് റഷ്യയുടെ സഹായത്തോടെയാണ് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് രൂപീകരി രൂപീകരിച്ചത് ഓക്കെ റഷ്യയുടെ സഹായത്തോടെ ജാർഖണ്ഡിൽ രൂപീകരിച്ച സ്റ്റീൽ പ്ലാന്റ് ആണ് ബൊക്കാറോ എന്നറിയപ്പെടുന്നത് അതേപോലെ തന്നെ റഷ്യയുടെ സഹായത്തോടെ ഛത്തീസ്ഗഡിൽ രൂപീകരിച്ചിട്ടുള്ള സ്റ്റീൽ പ്ലാന്റ് ആണ് ബിലായ് സ്റ്റീൽ പ്ലാന്റ് സോ ബിലായ് സ്റ്റീൽ പ്ലാന്റ് എവിടെയാണ് ഛത്തീസ്ഗഡിലാണ് റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ചത് ജർമ്മനിയുടെ സഹായത്തോടെ നിർമ്മിച്ച സ്റ്റീൽ പ്ലാന്റ് ആണ് റൂർക്കല റൂർക്കല സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ് അല്ലെങ്കിൽ ജർമ്മനിയുടെ സഹായത്തോടെ ഒഡീഷയിൽ രൂപീകരിച്ചിട്ടുള്ള സ്റ്റീൽ പ്ലാന്റ് ആണ് റൂർക്കല ബ്രിട്ടന്റെ സഹായത്തോടെ വെസ്റ്റ് ബംഗാളിൽ രൂപീകരിച്ചിട്ടുള്ള സ്റ്റീൽ പ്ലാന്റ് ആണ് ദുർഗാപൂർ സോ ഈ നാലെണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ജാർഖണ്ഡ് ആണ് റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ചതാണ് വിലായ് സ്റ്റീൽ പ്ലാന്റ് ഛത്തീസ്ഗഡ് ആണ് റഷ്യയുടെ സഹായത്തോടെ തന്നെ നിർമ്മിച്ചതാണ് റൂർക്കലെ സ്റ്റീൽ പ്ലാന്റ് ഒഡീഷയിലാണ് ജർമ്മനിയുടെ സഹായത്തോടെയാണ് നിർമ്മിച്ചത് ദുർഗാപൂർ നാഷണൽ ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് വെസ്റ്റ് ബംഗാൾ ആണ് ബ്രിട്ടന്റെ സഹായത്തോടെ നിർമ്മിച്ചത് ക്ലിയർ പിന്നെ വേണ്ടത് ടാറ്റ സ്റ്റീൽ പ്ലാന്റ് ആണ് ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത് സലീം അലി സ്റ്റീൽ പ്ലാന്റ് സലീം സ്റ്റീൽ പ്ലാന്റ് ആണ് തമിഴ്നാടാണ് വിശ്വേഷ് സ്റ്റീൽ പ്ലാന്റ് ആണ് കർണാടക ഓക്കെ ഇതിൽ സലീം സ്റ്റീൽ പ്ലാന്റ് ആണ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കുന്നത് സലീം സ്റ്റീൽ പ്ലാന്റ് ആണ് എന്നുകൂടി ഓർക്കുക നമ്മളിപ്പോൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായി ക കോട്ടൺ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഗുജറാത്ത് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായി പക്ഷേ ഇതിൻ്റെ കൂടെ ഒന്നും കൂടി ആഡ് ചെയ്യേണ്ടത് കോട്ടൻ്റെ ഒരു എക്സ്ട്രാ പോയിന്റ് ആണ് ഇത് ചോദിച്ചിട്ടുള്ളൊരു പോയിൻ്റ് ആണ് ഫസ്റ്റ് കോട്ടൺ മിൽ ഇൻ ഇന്ത്യ എവിടെയാണ് ഫസ്റ്റ് കോട്ടൺ മിൽ ഇൻ ഇന്ത്യ എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായി മുംബൈയിലാണെന്ന് ഓർക്കുക ഇന്ത്യയുടെ ആദ്യത്തെ കോട്ടൺ എന്ന് പറയുന്നത് മുംബൈയിലാണ് നിർമ്മിച്ചത് അതും കൂടി കോട്ടന്റെ കാര്യത്തിൽ ഓർക്കുക ഓക്കേ അപ്പം ഈ ഒരു സ്ലൈഡ് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയുന്നു ആദ്യം നമ്മൾ പറഞ്ഞത് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇൻഡസ്ട്രിയിൽ വരുന്നതാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോൾ ഇൻഡസ് കോർ ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു അതിൽ വരുന്നതാണ് സ്റ്റീല് ഇലക്ട്രിസിറ്റി റിഫൈനറി പ്രോഡക്റ്റ്സ് ക്രൂഡ് ഓയിൽ കോൾ സിമെൻറ്റ് നാച്ചുറൽ ഗ്യാസ് ഫർട്ടിലൈസേഴ്സ് ഇനി കോട്ടൻ്റെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ എന്നറിയപ്പെടുന്ന റദ് ഗുജറാത്താണ് ഫസ്റ്റ് കോട്ടൺ ഇൻ ഇന്ത്യ മുംബൈയിലാണ് ഇപ്പോൾ പറഞ്ഞ പോയിൻ്റ് ആണ് ജൂട്ടിൻ്റെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ വെസ്റ്റ് ബംഗാളാണ് സിൽക്കിൻ്റെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ കർണാടകയാണ് മുഗ സിൽക്കിൻ്റെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആസാം ഷുഗറിൻ്റെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ യു പി ആണ് പേപ്പറിൻ്റെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ മഹാരാഷ്ട്രയാണ് ഓക്കെ പിന്നെ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റിലേക്ക് വന്നപ്പോൾ പറയാത്തൊരു കാര്യം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഡയമണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് ഡയമണ്ടുമായി ബന്ധപ്പെട്ടാണ് നാഷണൽ ഡയമണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അത് സൂറത്തിലാണെന്ന് ഓർത്തുക നാഷണൽ ഡയമണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് സൂറത്താണ് ഓക്കെ ടിസ്കോ ടാറ്റ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ജാർഖണ്ഡിലെ ജംഷഡ്ജി ടാറ്റയാണ് ഫൗണ്ട് ചെയ്തത് റഷ്യയുടെ സഹായത്തോടെ ജാർഖണ്ഡിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സ്റ്റീൽ പ്ലാന്റാണ് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ഇതേ റഷ്യയുടെ സഹായത്തോടെ ഛത്തീസ്ഗഡിൽ രൂപീകരിച്ചിട്ടുള്ള സ്റ്റീൽ പ്ലാന്റാണ് ബിലായ് സ്റ്റീൽ പ്ലാന്റ് ജർമ്മനിയുടെ സഹായത്തോടെ ഒഡീഷയിൽ രൂപീകരിച്ചിട്ടുള്ള സ്റ്റീൽ പ്ലാന്റാണ് റൂർക്കല സ്റ്റീൽ പ്ലാന്റ് ബ്രിട്ടൻ്റെ സഹായത്തോടെ വെസ്റ്റ് ബംഗാളിൽ രൂപീകരിച്ച സ്റ്റീൽ പ്ലാന്റ് ആണ് ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് ഈ നാലെണ്ണം ഇനി നോക്കാനുള്ളത് മൈൻസ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഖനികൾ ഏതൊക്കെയാണ് ഓക്കെ ഡയമണ്ടിൻ്റെ നിക്ഷേപം ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഒരു സ്ഥലമാണ് മധ്യപ്രദേശ് സോ മധ്യപ്രദേശിലെ പന്ന ഖനിയിൽ വെച്ചാണ് ഡയമണ്ടിൻ്റെ എക്സ്ട്രാക്ഷനും കാര്യങ്ങളുമൊക്കെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഓക്കെ മധ്യപ്രദേശ് പന്ന ഡയമണ്ട് ഡയമണ്ട് നിക്ഷേപം കൂടുതലുള്ളത് മധ്യപ്രദേശിലെ പന്ന ഗനി ഗനിയിലാണ് ഓക്കെ പിന്നെ കോപ്പർ കോപ്പർ നിക്ഷേപം കൂടുതലായി കാണപ്പെടുന്നത് രാജസ്ഥാനിലെ രാജസ്ഥാനിലാണ് സോ രാജസ്ഥാനിലെ കേത്രി ഗനിയിൽ വെച്ചാണ് കോപ്പറിൻ്റെ എക്സ്ട്രാക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഓക്കെ പിന്നെ വേണ്ടത് കോളാണ് കോള് കാണപ്പെടുന്നത് പല സ്ഥലത്ത് കാണപ്പെടുന്നുണ്ട് ജാർഖണ്ഡിൽ കാണപ്പെടുന്നുണ്ട് ഒഡീഷയിൽ കാണപ്പെടുന്നുണ്ട് വെസ്റ്റ് ബംഗാൾ കാണപ്പെടുന്നുണ്ട് തമിഴ്നാട് കാണപ്പെടുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഗനികൾ നോക്കാം ജാരിയ മൈൻ എവിടെയാണ് ജാർഖണ്ഡിലാണ് കോള് നിക്ഷേപമാണ് ഉള്ളത് ഓക്കെ സോ കോൾ എക്സ്ട്രാക്ട് ചെയ്യുന്നതും കാര്യങ്ങൾ നടക്കുന്നത് ജാർഖണ്ഡിലെ ജാരിയ ഗനിയിൽ വെച്ചാണ് അതുപോലെ തന്നെ ചന്ദ്രാപുര ഗനിയിലും കോൾ എക്സ്ട്രാക്ഷൻ നടക്കുന്നുണ്ട് എന്ന് വെച്ചാൽ കൽക്കരി കോളിന് മറ്റൊരു വിശേഷണം കൂടിയുണ്ട് ബറീഡ് സൺഷൈൻ എന്നറിയപ്പെടുന്നു ബറീഡ് സൺഷൈൻ ബറീഡ് സൺഷൈൻ എന്നറിയപ്പെടുന്നത് എന്താണ് എന്ന് എക്സാമിന് ചോദിച്ചതാണ് കോളാണ് എന്ന് മനസ്സിലാക്കുക ബറീഡ് സൺഷൈൻ ഓക്കെ പിന്നെ കോൾ നിക്ഷേപമുള്ളത് ഒഡീഷയിലെ ജാർസുഗുഡ മൈനിലാണ് പിന്നെ വെസ്റ്റ് ബംഗാളിലെ റാണിഗഞ്ച് മൈനിലും കോൾ നിക്ഷേപമുണ്ട് പിന്നെയുള്ളത് തമിഴ്നാടിലെ നെയ് നെയ്വേലി മൈനിൽ കോൾ നിക്ഷേപമുണ്ട് ഓക്കെ സോ കോളിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കോൾ നിക്ഷേപം ഉള്ളത് ജാർഖണ്ഡിലെ രണ്ട് സ്ഥലത്താണ് ഒന്ന് ജാരിയ ഈ ജാരിയ മൈൻ എന്ന് പറയുന്ന മറ്റൊരു ഇതാണ് വിശേഷമാണ് ജാരിയ മൈനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മൈൻ എന്നറിയപ്പെടുന്നത് ലാർജസ്റ്റ് മൈൻ ഇൻ ഇന്ത്യ ഏതാണ് ജാരിയാണ് സോ ജാരിയ മൈനിലുള്ളത് ആണ് ചന്ദ കോൾ നിക്ഷേപമുള്ള മറ്റ് ഗനികളാണ് ചന്ദ്രപുര ജാർഖണ്ഡിൽ തന്നെ പിന്നെ ഒഡീഷയിൽ വരുന്നത് ജാർസുഗുഡ നോക്കൂ ഈ ജാരിയ ജാതുഗുട ജാർസുഗുഡ ഇങ്ങനെയൊക്കെ കുറേ ഇത് വരുന്നുണ്ട് കേട്ടോ ജാതുഗുഡയും ജാരിയയും വരുന്നത് ജാർഖണ്ഡിലാണെന്ന് ഓർക്കുക ജാതുഗുട ആൻഡ് ജാരിയ പക്ഷെ ജാർസുഗുട വരുന്നത് ഒഡീഷയിലാണ് ഓക്കെ ജാർസുഗുഡയും കോൾ നിക്ഷേപമാണ് വെസ്റ്റ് ബംഗാളിലെ റാണി ഗഞ്ചിലും കോൾ നിക്ഷേപമുണ്ട് തമിഴ്നാട്ടിലെ നെയ്വേലി മൈനിലും കോൾ നിക്ഷേപമാണ് ഓക്കെ കോളിൻ്റെ അത്തരം കാര്യങ്ങൾ പറഞ്ഞു ഇനി വേണ്ടത് യുറാനിയമാണ് യുറാനിയം വരുന്നത് എവിടെയാണ് ജാർഖണ്ഡിലെ ജാതുഗുഡ മൈനിലാണ് ജാർഖണ്ഡിലെ ജാതുഗുഡ മൈനിലാണ് യുറാനിയത്തിൻ്റെ പ്രപ്പൊസിഷൻ ഉള്ളത് പിന്നെ വരുന്നത് യുറാനിയം വേറെ എവിടെയില്ല വേറെ സ്ഥലത്ത് ഉണ്ടാവും പക്ഷേ പ്രധാനപ്പെട്ടത് ജാതുകൂടാ ജാർഖണ്ഡ് ആണെന്ന് ഓർക്കുക ഓക്കെ പിന്നെ ഒഡീഷയിലെ മറ്റ് നിക്ഷേപങ്ങളാണ് സുന്ദർ ഗർഹ് മൈനിൽ മാങ്കനീസും ഡോളമൈറ്റും ബദംഫറിലിൽ ഹേമറ്റൈറ്റിൻ്റെ നിക്ഷേപം മയൂർബഞ്ചിൽ അയേണ്ട നിക്ഷേപം ഓക്കെ മയൂർ ബഞ്ചിൽ അയേണ്ട നിക്ഷേപം അയൻ നിക്ഷേപം വേറൊരു സ്ഥലത്ത് കൂടിയുണ്ട് മഹാരാഷ്ട്രയിലെ രത്നഗിരിയിലും അയേണ്ട നിക്ഷേപമുണ്ട് മഹാരാഷ്ട്രയിലെ രത്നഗിരി മൈനിലും അയണാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത് ക്ലിയർ പിന്നെ വേണ്ടത് ഗോൾഡാണ് ഗോൾഡിന് പ്രശസ്തമായ സ്ഥലമാണ് കർണാടകയിലെ കോളാർ എന്ന് പറയുന്ന സ്ഥലവും ഹട്ടി എന്ന് പറയുന്ന സ്ഥലവും കോളാർ മൈനും ഹട്ടി മൈനും കോളാർ ഗോൾഡ് മൈൻ കോളാർ ഗോൾഡ് മൈൻ എന്ന് കേട്ടിട്ടുണ്ടാവും സിനിമൻ്റെ പേരാണ് കെ ജി എഫ് കെ ജി എഫ് മൈനല്ല മൈൻ്റെ പകരം വേറെന്തോ ആണ് കെ ജി എഫ് എന്ന് അറിയപ്പെടുന്നത് ഈ കോളാർ ഗോൾഡ് മൈനിനെ അറിയപ്പെടുന്നതാണ് അതുകൂടി ഓർക്കുക ഓക്കെ കോളാർ ഗോൾഡ് മൈൻ ഉള്ളത് കർണാടകയിലാണ് ഹട്ടി ഗോൾഡ് മൈൻ വരുന്നതും കർണാടകയിലാണ് ഓക്കെ യെസ് പിന്നെ വേണ്ടത് കേരള കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്നത് അല്ലെങ്കിൽ കേരളത്തിൻ്റെ കടൽ തീര പ്രദേശത്ത് കൂടുതലായിട്ട് കാണപ്പെടുന്ന നിക്ഷേപമാണ് മോണോസൈറ്റ് സോ മോണോസൈറ്റ് കൂടുതലായിട്ട് എവിടെയാണ് കാണപ്പെടുന്നത് എന്ന് ചോദിക്കാം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മോണോസൈറ്റ് നിക്ഷേപമുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കാം അതൊക്കെ കേരളമാണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ യെസ് ഡയമണ്ടിൻ്റെ നിക്ഷേപമുള്ളത് മധ്യപ്രദേശിലെ പന്ന മൈനിലാണ് രാജസ്ഥാനിലെ കേത്രി മൈനിലാണ് കോപ്പർ നിക്ഷേപം വരുന്നത് കോളിന്റെ നിക്ഷേപം വരുന്നത് ഒന്ന് ജാരിയ ജാർഖണ്ഡ് ചന്ദ്രപുര ജാർഖണ്ഡ് ുഡ ഒഡീഷ വെസ്റ്റ് ബംഗാൾ റാണിഗഞ്ചി നെയ്വേലി തമിഴ്നാട് ഇത്രയാണ് കോളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പിന്നെ പറഞ്ഞത് മാങ്കനീസും ഡോളമൈറ്റും നിക്ഷേപമുള്ളത് സുന്ദർഗഡ് മൈനിലാണ് ഹാമറ്റൈറ്റ് വരുന്നത് ബദംഫർ മൈനില് അയണ് വരുന്നത് മയൂർബഞ്ച് മൈനിലാണ് ഗോൾഡ് വരുന്നത് കർണാടകയിലെ കോളാർ ആൻഡ് ഹട്ടി മൈൻസ് മോണോസൈറ്റ് നിക്ഷേപം കൂടുതലുള്ളത് കേരളത്തിലാണ് മഹാരാഷ്ട്രയിലെ രത്നഗിരിയിലാണ് അയൺ ഗനി അയണ് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഗനി ഉള്ളത് മഹാരാഷ്ട്ര രത്നഗിനി ഓക്കെ സോ ഇത്രയാണ് മൈൻസുമായി ബന്ധപ്പെട്ടിട്ട് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇതിൽ കൂടുതലുണ്ടാകും പക്ഷെ ഇത്രയെങ്കിലും ഇത്രയെങ്കിലും നിങ്ങൾ നോക്കി വെക്കുക ഓക്കെ ഇനി ഇനി നോക്കേണ്ടത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഫേമസ് ഫേമസ് സൈറ്റ്സ് ഏതൊക്കെയാണ് അഥവാ നമ്മളെ ടൂറിസ്റ്റ് ടൂറിസ്റ്റേഴ്സ് ഒക്കെ വന്നിട്ടാവുമ്പോൾ സഞ്ചരിക്കാവുന്ന ഏറ്റവും കൂടുതൽ സഞ്ചരിക്കാറുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഏത് സംസ്ഥാനത്താണ് എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അതും ചോദിക്കാറുണ്ട് എക്സാമ്പിൾ അജന്ത കേവ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഏത് സംസ്ഥാനത്താണ് ചോദിക്കാം കുത്തബ് മീനാർ എവിടെയാണ് റെഡ് ഫോർട്ട് എവിടെയാണ് ജന്തർ മന്ദർ എവിടെയാണ് ഇങ്ങനെയൊക്കെ നമ്മളോട് ചോദിക്കാം ഓക്കെ അപ്പം അത് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഫേമസ് ആയിട്ടുള്ള സൈറ്റ്സ് ഏതൊക്കെയാണ് അത് ഏത് സംസ്ഥാനത്താണ് എന്നുള്ള കാര്യം ഡെഫിനറ്റ് അറിഞ്ഞിരിക്കണം സോ അത് ഏതൊക്കെയാണോ നമുക്ക് നോക്കാം മഹാരാഷ്ട്രയിൽ കാണപ്പെടുന്ന ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണൊന്ന് അജന്ത കേവ്സ് എലിഫൻറ്റ കേവ്സ് എല്ലോറ കേവ്സ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ പിന്നെ മലബാർ ഹിൽസ് സോ മഹാരാഷ്ട്രയിലെ ഫേമസ് ആയിട്ടുള്ള സൈറ്റ്സ് ആണ് ഇതൊക്കെ അജന്ത കേവ്സ് എലിഫൻറ്റ കേവ്സ് എലിഫൻറ്റ കേവ്സ് കാണപ്പെടുന്നത് മഹാരാഷ്ട്രയിലെ മുംബൈ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതേപോലെ തന്നെ എല്ലോറ കേസ് കാണപ്പെടുന്നത് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണെന്നും കൂടി ഒന്നും കൂടി ഓർത്ത് വെക്കുക ഓക്കെ എലിഫൻറ്റ കേവ്സ് മുംബൈയിലും എല്ലോറ കേവ്സ് ഔറംഗാബാദും ആ സ്ഥലം കൂടി ഡെഫിനറ്റ് ആയിട്ട് ഓർത്ത് വെക്കുക അതും ചോദിച്ചിട്ടുള്ളതാണ് എലിഫൻറ്റ കേവ്സ് മുംബൈയിൽ എല്ലോറ കേവ്സ് ഔറംഗാബാദ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ വെരി ഇമ്പോർട്ടൻറ്റ് മഹാരാഷ്ട്രയിലാണ് മലബാർ ഹിൽസും മഹാരാഷ്ട്രയിലാണ് സോ ഇത്രയാണ് മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ടിട്ട് മഹാരാഷ്ട്രയിലെ ഫേമസ് ആയിട്ടുള്ള സൈറ്റ്സ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഓക്കെ പിന്നെ ഇവിടെ വരുന്നുണ്ട് വിക്ടോറിയ ഗാർഡൻ ഒക്കെ വരുന്നുണ്ട് അത് നമുക്ക് പിന്നെ നോക്കാം മെയിനായിട്ട് അറിയേണ്ടത് ഇത്രയാണ് പിന്നെ ഡൽഹിയിലെ ഡൽഹിയിലെ ഫേമസ് ആയിട്ടുള്ള സൈറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം കുത്തബ് മിനാർ രാജ്ഘട്ട് വിജയ്ഘട്ട് ശാന്തിവൻ രാഷ്ട്രപതി ഭവൻ റെഡ് ഫോർട്ട് ജന്തർ മന്ദർ ഓക്കെ സോ കുത്തബ് മിനാർ രാജ്ഘട്ട് രാജ്ഘട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം മഹാത്മാഗാന്ധിയുടെ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് രാജ്ഘട്ടിലാണ് അല്ലെങ്കിൽ മഹാത്മാഗാന്ധി അടക്കം ചെയ്തിട്ടുള്ളത് ക്രിമേഷൻ നടത്തിയിട്ടുള്ളത് രാജ്ഘട്ടിലാണ് എന്ന് ഓർക്കും അത് ഡൽഹിയിലാണ് പിന്നെ വിജയ്ഘട്ട് വിജയ്ഘട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ക്രിമേഷൻ നടന്നിട്ടുള്ളത് വിജയ്ഘട്ടിലാണ് പിന്നെ ശാന്തിവൻ എന്ന് പറയുമ്പോൾ ജവഹർലാൽ നെഹ്റുവിടെ ക്രിമേഷൻ നടത്തിയിട്ടുള്ളത് ശാന്തിവനിലാണെന്ന് അറിയാം ഓക്കെ ശാന്തിവനിലാണ് സോ രാജ്ഘട്ട് വിജയ്ഘട്ട് ശാന്തിവൻ ഇത് മൂന്നും സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ് പിന്നെ പറഞ്ഞത് രാഷ്ട്രപതി ഭവൻ റെഡ് ഫോർട്ട് ജന്തർ മന്ദർ ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഡൽഹിയിലാണുള്ളത് എന്ന് ഓർത്ത് വെക്കുക ഇനി ഇതിൽ കൂടാതെ മറ്റ് സംസ്ഥാനങ്ങളും മറ്റ് സ്ഥലങ്ങളൊക്കെ നമുക്ക് ഫേമസ് ആയിട്ടുള്ള സ്പോർട്സ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം അതും കൂടി ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ജഗന്നാഥ ടെമ്പിൾ ജഗന്നാഥ ടെമ്പിള് ഒഡീഷയിലാണ് എന്ന് ഓർക്കുക നോക്കുക ഇത്രയും പോയിന്റ്സ് ഞാൻ എടുത്തിട്ടുള്ളത് ലൂസൻ്റെ ബുക്കിൽ വെച്ചാണ് നോക്കിയിട്ടാണ് സോ അതിൽ ഇതിലും കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് തോന്നിയാൽ ഈ രണ്ട് മൂന്ന് വർഷത്തെ ഒരു അനുഭവം വെച്ചിട്ട് പറയുകയാണ് എസ് എസ് സി എക്സാമിന് ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതെന്ന് ചോ തോന്നിയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള സൈറ്റ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ് പക്ഷേ അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും പഠിക്കാൻ വേണ്ടി നോക്കണം അതേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ സോ ജഗന്നാഥ ടം ഉള്ളത് ഒഡീഷയിലാണ് ബൃഹദേശ്വര ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തഞ്ചാവൂർ ആണ് തഞ്ചാവൂർ എന്ന് പറയുമ്പോൾ തമിഴ്നാടാണ് എന്നും കൂടി ഓർക്കുക ബൃഹദേശ്വര ടെമ്പിൾ തഞ്ചാവൂർ ആണ് ബൃന്ദാവൻ ഗാർഡൻ ഉള്ളത് എവിടെയാണ് മൈസൂരാണ് മൈസൂർ എന്ന് പറയുമ്പോൾ കർണാടക ബൃന്ദാവൻ ഗാർഡൻ മൈസൂരാണ് ബുലന്ത് ദർവാസ സ്ഥിതി ചെയ്യുന്നത് ഫത്തേപൂർ സിക്രിയിലാണ് എവിടെയാണത് യു പി ഉത്തർപ്രദേശിലാണെന്ന് കൂടി ഓർക്കുക ബുലന്ത് ദർവാസ ഫത്തേപൂർ സിക്രി ഓക്കെ ചാർമിനാർ ഉള്ളത് ഹൈദരാബാദാണ് ദിൽവാരാ ജെയിൻ ടെമ്പിൾ ദിൽവാരാ ജെയിൻ ടെമ്പിൾ കാണപ്പെടുന്നത് മൗണ്ട് അബൂലാണ് മൗണ്ട് അബൂ ഇതിൽ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ടെമ്പിള് അല്ലെങ്കിൽ ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലത്തുള്ള ടെമ്പിളാണ് ദിൽവാരാ ജൈൻ ടെമ്പിള് അത് എവിടെയാണ് രാജസ്ഥാനിലാണെന്ന് കൂടി ഓർക്കുക ദിൽവാരാ ജെയിൻ ടെമ്പിൾ രാജസ്ഥാനിലാണ് ഗോൾഡൻ ടെമ്പിൾ എവിടെയാണ് അമൃത്സർ ആണ് അമൃത്സർ എന്ന് പറയുന്നത് പഞ്ചാബാണ് കേട്ടോ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഗോൾഡ് ടെമ്പിൾ അമൃത്സർ പഞ്ചാബ് ഗോൾ ഗുംബസ് സ്ഥിതി ചെയ്യുന്നത് ബിജാപ്പൂർ ആണ് ഗോൾ ഗുംബസ് സ്ഥിതി ചെയ്യുന്നത് ബിജാപ്പൂർ ആണ് ബിജാപൂർ എന്ന് പറയുന്നത് കർണാടകയിലാണ് കൂടി ഓർക്കുക കർണാടക ഗോൾ ഗുംബസ് ബിജാപൂർ ഹൗറ ബ്രിഡ്ജ് ബ്രിഡ്ജുള്ളത് കൊൽക്കത്തയിലാണ് ഇത് ഫേമസ് ആണ് ഹൗറ ബ്രിഡ്ജ് കൊൽക്കത്ത കൊൽക്കത്ത വെസ്റ്റ് ബംഗാൾ ഓക്കെ നിഷാന്ത് ബാഗും ഷാലിമാർ ബാഗും കാണപ്പെടുന്നത് ശ്രീനഗറിലാണ് അതായത് ജമ്മു ആൻഡ് കാശ്മീർ നിഷാന്ത് ബാഗും ഷാലിമാർ ബാഗും ഉള്ളത് ജമ്മു കാശ്മീരിലാണ് കന്യാകുമാരി എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാം തമിഴ്നാട് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ആഗ്രയിലാണ് ഉത്തർപ്രദേശ് ഓക്കെ താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ആഗ്രയിലാണ് പിന്നെ വിക്ടോറിയ മെമ്മോറിയൽ കൊൽക്കത്തയിലെ മറ്റൊരു പ്രശസ്തമായ സ്ഥലമാണ് വിക്ടോറിയ മെമ്മോറിയൽ അതെവിടെയാണ് കൊൽക്കത്തയിലാണ് ഓക്കെ വിക്ടോറിയ ഗാർഡൻ മുംബൈയിലാണ് ഇതിവിടെ കൊടുക്കാനുള്ള കാരണം മനസ്സിലായില്ല വിക്ടോറിയ മെമ്മോറിയലും വിക്ടോറിയ ഗാർഡനും തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിക്ടോറിയ മെമ്മോറിയൽ ഉള്ളത് കൊൽക്കത്തയിലാണ് വിക്ടോറിയ ഗാർഡൻ ഉള്ളത് മുംബൈയിലാണ് ഓക്കെ ഇത്രയാണ് പ്രധാനപ്പെട്ട ഫേമസ് സൈറ്റ്സ് ഓക്കെ ഇപ്പോൾ നമുക്ക് ഒന്നുകൂടി ഏതൊക്കെയാണെന്ന് ഓടിച്ച് നോക്കാം മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട സൈറ്റ്സുകളാണ് അജന്ത കേവ്സ് എലിഫൻറ്റ കേവ്സ് എലിഫൻറ്റ കേവ്സ് എടുത്തു പറയണം മുംബൈയിലാണെന്നും കൂടി സ്പെസിഫൈ ചെയ്ത് പഠിക്കുക പിന്നെ എല്ലോറ കേവ്സ് എല്ലോറ കേവ്സ് ഔറംഗാബാദ് ആണെന്ന് കൂടി നോക്കുക ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മലബാർ ഹിൽസ് പിന്നെ പറഞ്ഞ വിക്ടോറിയ ഗാർഡൻ ഡൽഹിയിലെ ഫേമസ് സൈറ്റ്സ് ആണ് കുത്തബ്മിനാർ രാജ്ഘട്ട് വിജയ്ഘട്ട് ശാന്തിവൻ രാഷ്ട്രപതി ഭവൻ റെഡ് ഫോർട്ട് ജന്തർ മന്ദർ ഇനി ഒഡീഷയിലെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ജഗന്നാഥ് ടെമ്പിൾ തഞ്ചാവൂർ അല്ലെങ്കിൽ തമിഴ്നാടിലെ തഞ്ചാവൂരിൽ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ബൃഹദേശ്വര ടെമ്പിൾ കർണാടകയിലെ മൈസൂരിൽ പ്രശസ്തമായ സ്ഥലമാണ് ബൃന്ദാവൻ ഗാർഡൻ ഉത്തർപ്രദേശിൽ ഫത്തേപൂർ സിക്രിയിൽ പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ് ബുലൻ തർവാസ ഹൈദരാബാദിലെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ചാർമിനാർ ദിൽവാര ടെമ്പിൾ ഉള്ളത് മൗണ്ട് അബൂലാണ് മൗണ്ട് അബൂ രാജസ്ഥാനിലെ മൗണ്ട് അബൂലാണ് ദിൽവാര ജെയിൻ ടെമ്പിൾ വരുന്നത് ഗോൾഡൻ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് അമൃത്സർ അല്ലെങ്കിൽ പഞ്ചാബിലാണ് ഗോൾ ഗുംബസ് ഉള്ളത് ബിജാപൂർ കർണാടകയിലാണ് ഹൗറ ഹൗറാബ്രിഡ്ജ് ഉള്ളത് കൊൽക്കത്തയിലാണ് നിഷാന്ത് ബാഗ് ഷാലിമാർ ബാഗ് ഒക്കെ ഉള്ളത് ശ്രീനഗറാണ് കന്യാകുമാരി തമിഴ്നാടാണ് താജ്മഹാൽ ആഗ്രയിലാണ് താജ്മഹാൽ ഹാലിൻ്റെ മുന്നിലൂടെ ഒഴുകുന്ന നദിയുടെ പേരാണ് യമുന താജ്മഹൽ ആഗ്ര യമുന ഇതൊക്കെ ഓർക്കുക വിക്ടോറിയ മെമ്മോറിയൽ ഉള്ളത് കൊൽക്കത്ത വിക്ടോറിയ ഗാർഡൻ പറഞ്ഞു മുംബൈ ക്ലിയർ ഇനി ഇനി നമുക്ക് നോക്കാനുള്ളത് നാഷണൽ പാർക്ക് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി ബേർഡ് സാങ്ച്വറി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ ഇതിൽ നോക്കേണ്ടത് ആദ്യം നമുക്ക് പറയാം എന്തൊക്കെയാണ് ഈ എന്താണ് ഈ ബേഡ് സാഞ്ച്വറി എന്താണ് ഈ വൈൽഡ് ലൈഫ് സാഞ്ച്വറി എന്താണ് ഈ നാഷണൽ പാർക്ക് എന്ന കാര്യങ്ങൾ ആദ്യം പറയാം ബേർഡ് സാഞ്ച്വറി എന്ന് വെച്ചാൽ വ്യത്യസ്ത തരത്തിലുള്ള പക്ഷികളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അതായത് നാച്ചുറൽ ഫെസിലിറ്റീസൊക്കെ അവൈലബിൾ ആക്കിയിട്ട് പക്ഷികളെ വ്യത്യസ്ത തരത്തിലുള്ള പക്ഷികളെ സംരക്ഷിക്കുന്ന ആ മേഖലകൾക്ക് പറയുന്ന പേരാണെന്ത് ബേർഡ് സാങ്ച്വറി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണെങ്കിൽ അതേപോലെ തന്നെ വൈൽഡ് ആനിമൽസും വൈൽഡ് ആനിമൽസുമായി ബന്ധപ്പെട്ടുള്ള എൻവിയോൺമെൻ്റ് മൊത്തത്തിൽ സംരക്ഷിക്കുക ആ മേഖലയാണിത് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഈ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ആനിമൽസിനെ പിടിച്ചുകൊണ്ടുപോവുക കൊല്ലുക ഹണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ട് തടഞ്ഞ് നിർത്തിയിട്ടുള്ള മേഖലയാണ് ഈ വൈൽഡ് ലൈഫ് സാങ്ചറി എന്ന് പറയുന്നത് ഇവിടെ ആളുകൾക്ക് പ്രവേശനം പ്രവേശനമില്ലാത്തൊരു മേഖലയായിരിക്കും വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് പിന്നെ വരുന്നത് നാഷണൽ പാർക്കാണ് നാഷണൽ പാർക്ക് എന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ആനിമൽസിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മേഖലയാണ് പക്ഷേ അതിൽ ജന നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും അപ്പം നമുക്ക് ആ സഞ്ചരിക്കുന്നതിലൂടെ അവിടെയുള്ള മൃഗങ്ങളെയും മറ്റും കാണാൻ വേണ്ടിയിട്ടൊക്കെ സാധിക്കും അങ്ങനെ ഉള്ളിലോട്ടൊന്നും കയറി പോകാൻ പറ്റില്ലെങ്കിലും അതിനുള്ളിലൂടെയൊക്കെ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിലൂടെയൊക്കെ നമുക്ക് സഞ്ചരിച്ച് പോകാൻ വേണ്ടി പറ്റും ഓക്കെ പബ്ലിക് എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നത് പിന്നെ ഹിസ്റ്റോറിക്കലായുള്ള ഇൻട്രസ്റ്റിനും ഉണ്ട് ഇതിൻ്റെ പിന്നിൽ ഓക്കെ സൊ ഇത്രയാണ് ബേഡ് സാഞ്ച്വറി വൈൽഡ് ലൈഫ് സാഞ്ച്വറി നാഷണൽ പാർക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യം ഇനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബേർഡ് സാഞ്ച്വറി ഏതൊക്കെയാണ് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട എലിഫൻറ്റ് സോറി ടൈഗർ റിസർവ്സ് ഏതൊക്കെയാണ് ടൈഗർ റിസർവ് എന്ന് വെച്ചാൽ ടൈഗറിനെ സംരക്ഷിച്ചിട്ടുള്ള മേഖല പിന്നെ പ്രധാനപ്പെട്ട വൈൽഡ് ലൈഫ് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി ഏതൊക്കെയാണ് ഇതൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് അപ്പം അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞതിന് മുന്നേ മറ്റ് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞു പോവാം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രൊജക്റ്റ് ടൈഗർ പ്രൊജക്ട് ടൈഗർ നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ടൈഗറിനെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇതാണ് പ്രൊജക്റ്റ് ടൈഗർ അത് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഇത് റീസെൻറ്റായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു പ്രൊജക്റ്റ് ടൈഗർ നിലവിൽ വന്ന വർഷം എപ്പോഴാണ് എന്നുള്ളത് പ്രൊജക്റ്റ് എലിഫൻറ്റ് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് പ്രൊജക്റ്റ് എലിഫൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പിന്നെയുള്ളൊരു കാര്യം കൂടി ഇന്ത്യയുടെ ആദ്യത്തെ ബയോസ്വിയർ റിസർവ് ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ ബയോസ്വിയർ റിസർവ് എന്നറിയപ്പെടുന്നത് നീൽഗിരി ആണെന്ന് കൂടി വെക്കുക ഇന്ത്യയുടെ ആദ്യത്തെ ബയോസ്വിയർ റിസർവ് ആണ് നീൽഗിരി ഉത്തരാഖണ്ഡിലെ ഫേമസ് ആയിട്ടുള്ള നാഷണൽ പാർക്കുകളാണ് ഒന്ന് രാജാജി നാഷണൽ പാർക്ക് മറ്റൊന്ന് നന്ദാദേവി നാഷണൽ പാർക്ക് ഈ നന്ദാദേവി നാഷണൽ പാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നൊന്ന് കോർബറ്റ് നാഷണൽ പാർക്ക് ഇതൊരു ടൈഗർ റിസർവ് കൂടിയാണ് കോർബറ്റ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് സോ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ടൈഗർ കാണപ്പെടുന്നത് എന്ന് നിങ്ങൾക്കറിയാം സോ കോർബറ്റ് ടൈബർ റിസർവ് ആണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ടൈഗർ റിസർവ് ആയിട്ട് അറിയപ്പെടുന്നത് ഓക്കെ ഇതിന് മറ്റൊരു പേര് കൂടിയുണ്ട് ഹേലി നാഷണൽ പാർക്ക് എന്നൊക്കെ ഒരു പേര് കൂടിയുണ്ട് കോർബറ്റ് ടൈഗർ റിസർവിന് ഓക്കെ യെസ് സോ കോർബറ്റ് ടൈഗർ റിസർവും അല്ലെങ്കിൽ കോർബറ്റ് നാഷണൽ പാർക്കും കൂടി ഒന്ന് ഓർത്തു വെക്കുക ഉത്തരാഖണ്ഡിലെ ഫേമസ് ആയിട്ടുള്ള രണ്ട് സ്ഥലങ്ങളാണ് ഒന്ന് നന്ദാദേവിയും ഒന്ന് കോർബറ്റ് നാഷണൽ പാർക്കും അത് രണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പിന്നെ പറ്റുമെങ്കിൽ രാജാജി നാഷണൽ പാർക്കും കൂടി ഒന്ന് ഓർത്ത് വെക്കുക ഓക്കെ പിന്നെ അസാമിലെ ഫേമസ് ആയിട്ടുള്ള നാഷണൽ പാർക്കുകളാണ് ഒന്ന് മാനസ് നാഷണൽ പാർക്കും കാസറിംഗ നാഷണൽ പാർക്കും ഈ കസറിംഗ നാഷണൽ പാർക്കാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കസറിംഗ നാഷണൽ പാർക്ക് പിന്നെ മാനസ് നാഷണൽ പാർക്കും രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകളാണ് സരിസ്ക നാഷണൽ പാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രതംബോറെ നാഷണൽ പാർക്ക് പിന്നെ ഗാന ബേർഡ് സാഞ്ച്വറി പക്ഷി സങ്കേതമാണ് ഇത് കേട്ടോ ഗാന ബേർഡ് സാഞ്ച്വറി സോ സരിസ്കയും ഗാനയും ശ്രദ്ധിക്കുക രണ്ടും രാജസ്ഥാനാണ് അതാണ് ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഓക്കെ പിന്നെ ആന്ധ്രാപ്രദേശിലെ ഫേമസ് ആയിട്ടുള്ള ഇതാണ് നാഗാർജുന സാഗർ ടൈഗർ റിസർവ് നാമതാപ ബേർഡ് സാഞ്ച്വറി മൗളിംഗ് നാഷണൽ പാർക്ക് മൗളിംഗ് നാഷണൽ പാർക്ക് ഒന്ന് ശ്രദ്ധിക്കുക ആന്ധ്രാപ്രദേശിലാണ് മൗളിംഗ് നാഷണൽ പാർക്ക് മിസോറാമിലാണ് മുർലൻ നാഷണൽ പാർക്ക് മൗളിങ്ങും മുറലൻ അത് കൊണ്ട് മാറിപ്പോവാൻ എടുക്കുക ഇവിടെ മിസോറാം ആറുണ്ട് ഇവിടെ മുർലൻ ആറുണ്ട് സോ അതുകൊണ്ട് മിസോറാമിലുള്ളത് മുർലൻ ആന്ധ്രാപ്രദേശിൽ മൗളിംഗ് ഇവിടെ ആറ് വരാത്തോണ്ട് അങ്ങനെ ആലോചിച്ചാൽ മതി ഓക്കെ സോ ആന്ധ്രാപ്രദേശിലെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ഒന്ന് മൗളിംഗ് നാഷണൽ പാർക്ക് നാഗാർജുന സാഗർ ടൈഗർ റിസർവ് നാമതാപ്പ ബേർഡ് സാഞ്ച്വറി ഓക്കെ ഗോവയിലെ ഫേമസ് ആയിട്ടുള്ള ബേഡ് ആണ് സലീം അലി ബേർഡ് സാഞ്ച്വറി ഗോവയിലെ ഓക്കെ മിസോറാമിൽ ഓൾറെഡി പറഞ്ഞു മുർലൻ നാഷണൽ പാർക്ക് ബീഹാറിലെ വാൽമീകി നാഷണൽ പാർക്ക് ഇതും ആണ് ബീഹാറിലെ വാൽമീകി നാഷണൽ പാർക്ക് ഛത്തീസ്ഗഡിലെ ഇന്ദ്രാവതി നാഷണൽ പാർക്ക് ഇതും ഇമ്പോർട്ടന്റ് തന്നെയാണ് ഗുജറാത്തിലെ ഗിർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു നാഷണൽ പാർക്കാണിത് ഗുജറാത്തിലെ ഗിർ നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ഗിർ നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഇടക്കിടക്ക് ചോദിക്കാറുള്ളതാണ് ഗുജറാത്തിലെ ഗിർ രണ്ടൊക്കെ പേര് തന്നെ നമുക്ക് ലിങ്ക് ചെയ്യാൻ വേണ്ടി പറ്റും ജി ജി അതൊക്കെ അങ്ങനെ പഠിച്ചാൽ മതിയാവും ഓക്കെ ഹിമാചൽ പ്രദേശിലെ ഫേമസ് ആയിട്ടുള്ള ഒരു നാഷണൽ പാർക്കാണ് ഗ്രേറ്റ് ഹിമാലയ നാഷണൽ പാർക്ക് ഗ്രേറ്റ് ഹിമാലയ നാഷണൽ പാർക്ക് ഹിമാചൽ പ്രദേശിലാണെന്ന് കൂടി ഓർക്കുക പിന്നെ ഹരിയാനയിൽ വരുന്നതാണ് സുൽത്താൻപൂർ ബേർഡ് സാഞ്ച്വറി സുൽത്താൻപൂർ പക്ഷി സങ്കേതം വരുന്നത് ഹരിയാനയിലാണ് ജമ്മു കാശ്മീരിൽ വരുന്നതാണ് ഹെമിസ് നാഷണൽ പാർക്കും ഡച്ചിങ്ങാം നാഷണൽ പാർക്കും കർണാടകയിൽ വരുന്നതാണ് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് രംഗനത്തിറ്റു ബേർഡ് സാഞ്ച്വറി ഗതപ്രഭ ബേർഡ് സാഞ്ച്വറി നഗർഹോൾ നാഷണൽ പാർക്ക് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് നിങ്ങൾ ആരെങ്കിലും മൈസൂർ വഴി ഊട്ടിയിലേക്ക് യാത്ര നടത്തിയിട്ടുണ്ടെങ്കിൽ ബന്ദിപ്പൂർ നാഷണൽ പാർക്കിനുള്ളിലൂടെയാണ് പോകാം വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ആരെങ്കിലും പോവുകയാണെങ്കിൽ നിർബന്ധമായിട്ടും അതിലൂടെ പോകാൻ വേണ്ടി ശ്രമിക്കുക ബന്ദിപ്പൂർ നാഷണൽ പാർക്കിനുള്ളിലൂടെ പല മൃഗങ്ങളെയും കാണാൻ വേണ്ടി പറ്റും വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഓക്കെ ഞാനൊരു അവിടെ പോയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് സി ജി എൽ മെയിൻസ് എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാനും വീട്ടിലെ ഫാമിലി അടക്കം പോയ ഒരു സ്ഥലമാണ് എന്നോർത്ത് വെക്കാനുള്ള കുറേ മൊമെൻസുകൾ അതിലൂടെ പോയപ്പോൾ കിട്ടിയിട്ടുണ്ട് സോ ആരെങ്കിലും പോവുകയാണെങ്കിൽ അതിലൂടെ ഒന്ന് പോകാൻ വേണ്ടി നോക്കുക അതിനുള്ളിൽ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെന്ന് പറയുന്നിട്ട് നമ്മളൊന്നും അത് ചെയ്തിട്ടില്ല ജസ്റ്റ് യാത്ര ചെയ്തിട്ടേ ഉള്ളൂ റിസോർട്ടൊക്കെ പോകുകയാണെങ്കിൽ വൈകിട്ടൊക്കെ സമയത്ത് തൊട്ട് മുന്നിലൂടെ മാനും കാര്യങ്ങളൊക്കെ പോകുന്ന കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് സോ വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇതിലൂടെ പോകുമ്പോൾ കിട്ടുക ഓക്കെ സോ ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് ബിയിൽ തുടങ്ങുന്നതാണ് ബന്ദിപ്പൂർ ബാംഗ്ലൂരിലാണ് എന്ന് ഓർക്കുക ബാംഗ്ലൂർ അല്ല ആക്ച്വലി ബാംഗ്ലൂര് എന്ന് ഓർക്കുക ബാംഗ്ലൂർ സോ ബാംഗ്ലൂർ നമുക്ക് എവിടെയാണ് ലിങ്ക് ചെയ്യാം കർണാടകയിലേക്ക് ലിങ്ക് ചെയ്യാം അല്ലേ സോ ബന്ദീപൂർ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് കർണാടകയിലാണെന്ന് ഓർക്കുക ബാംഗ്ലൂർ അല്ല കേട്ടോ ആക്ച്വലി വരുന്നത് ബന്ദീപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് സോ ബന്ദീപൂർ നാഷണൽ പാർക്ക് കർണാടകയാണെന്ന് ഓർത്ത് നോക്കുക പിന്നെ പറഞ്ഞു രംഗനെതിട്ടു ബേർഡ് സാഞ്ച്വറി ഗതപ്രഭ ബേർഡ് സാഞ്ച്വറി നഗർഹോൾ നാഷണൽ പാർക്ക് ഇമ്പോർട്ടൻറ്റ് ബന്ദിപ്പൂർ ആണ് പിന്നെ മധ്യപ്രദേശിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഷണൽ പാർക്കാണ് കൻഹ നാഷണൽ പാർക്ക് മഹാരാഷ്ട്രയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഷണൽ പാർക്കുകളാണ് ഒന്ന് സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് പിന്നെ ഒന്ന് ടൈഗർ റിസർവ് ആണ് തടോബ ടൈഗർ റിസർവ് ഒഡീഷയിലെ ഫേമസ് ആയിട്ടുള്ള വൈൽഡ് ലൈഫ് ആണ് സിമിലിപ്പാൽ വൈൽഡ് ലൈഫ് സാങ്ചറി പിന്നെ നന്ദൻകനൻ ടൈഗർ റിസർവ് തമിഴ്നാടുള്ളതാണ് വേടൻ തങ്കൽ ബേർഡ് സാങ്ക്ച്വറി ഗിൻഡി നാഷണൽ പാർക്കും യു പിയിലെ ഫേമസ് ആയിട്ടുള്ള നാഷണൽ പാർക്കാണ് ഒന്ന് ദുദാവ നാഷണൽ പാർക്ക് മറ്റൊന്ന് ചന്ദ്രപ്രഭ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി വെസ്റ്റ് ബംഗാളിലെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ഒന്ന് സുന്ദർബൻസ് സുന്ദർബൻസ് ഡെൽറ്റ എന്നൊക്കെ കേട്ടിട്ടുണ്ട് സോ സുന്ദർബൻസ് വെസ്റ്റ് ബംഗാളിലാണ് ജലത്പാര വൈൽഡ് ലൈഫ് സാങ്ചറി പിന്നെ ആൻഡോമാനിലെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് മൗണ്ട് ഹാരിയർ നാഷണൽ പാർക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് തെലങ്കാനയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈഗർ റിസർവ് ആണ് കാവൽ ടൈഗർ റിസർവ് ഓക്കെ ഇത്രയും ഒന്ന് ഓർത്ത് വെക്കുക ഇനി ഏതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറയാം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ വർഷം നോക്കണം പ്രൊജക്ട് ടൈഗർ വർഷം നോക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പിന്നെ പ്രൊജക്ട് എലിഫൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അതും നോക്കണം ആദ്യത്തെ ബയസ് റിസർവ് ഏതാണെന്ന് കൂടി നോക്കണം ആദ്യത്തെ ആദ്യത്തെ ടൈഗർ റിസേർവ് ഏതാണ് അതുകൂടി നോക്കണം അത് കോർബറ്റ് നാഷണൽ പാർക്കാണ് അല്ലെങ്കിൽ കോർബറ്റ് ടൈഗർ റിസർവിലാണ് ഉത്തരാഖണ്ഡിലാണ് ഒക്കെ ഓർക്കുക ഓക്കെ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്കി നാഷണൽ പാർക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം ഉത്തരാഖണ്ഡിൽ ഞാൻ പറഞ്ഞു ഒന്ന് നന്ദാദേവിയും മറ്റൊന്ന് കോർബറ്റും അസാമിലെ ഇമ്പോർട്ടൻ്റ് ആണ് കാസറിംഗ രാജസ്ഥാനിലെ ഇമ്പോർട്ടൻ്റ് ആണ് സരിസ്കയും ഗാനയും ആന്ധ്രാപ്രദേശിലെ മൗളിങ് ഗോവയിലെ സലീം അലി ബേർഡ് സാഞ്ചുറി മിസോറാമിൽ വരുന്നത് മുർലൻ ബീഹാറിലെ വാൽമീകി ഗുജറാത്തിലെ ഗിർ നാഷണൽ പാർക്ക് ഹിമാചലിലെ ഗ്രേറ്റ് ഹിമാലയ നാഷണൽ പാർക്ക് ഹരിയാനയിലെ സുൽത്താൻപൂർ കർണാടകയിലെ ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് മധ്യപ്രദേശിലെ കൻഹ നാഷണൽ പാർക്ക് മഹാരാഷ്ട്രയിലെ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് ഒഡീഷയിലെ സിമിലിപ്പാൽ വൈൽഡ് ലൈഫ് സാങ്ചുറി തമിഴ്നാടിലെ തമിഴ്നാടിലെ അങ്ങനെ അധികം ചോദിച്ചു കണ്ടില്ല ഉത്തർപ്രദേശിലെ ദുദാവ നാഷണൽ പാർക്ക് വെസ്റ്റ് ബംഗാള് സുന്ദർബൻസ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ മൗണ്ട് ഹാരിയറ്റ് തെലങ്കാനയുടെ കാവൽ നാഷ ടൈഗർ റിസർവ് കാവൽ ടൈഗർ റിസർവ് തമിഴ്നാടല്ല എന്ന് ഓർക്കുക തെലങ്കാനയാണെന്ന് ക്ലിയർ ആയിട്ട് ഓർക്കുക ഓക്കെ യെസ് സോ അത്രയാണ് നാഷണൽ പാർക്ക് വൈൽഡ് ലൈഫ് സാഞ്ച്വറി ബേർഡ് സാഞ്ചുറി ബന്ധപ്പെട്ടിട്ട് അറിയേണ്ടത് ഇതിലും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഏതാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ എന്താ പറയുക കൂടുതലായിട്ടുള്ള ടൈഗർ റിസർവുകൾ ഏതൊക്കെയാണ് മറ്റ് ബാക്കി പറയാത്ത ടൈഗർ റിസർവുകൾ ഏതൊക്കെയാണ് പറയാത്ത കുറേ ബേർഡ് സാഞ്ച്വറികളുണ്ട് അത് ഏതൊക്കെയാണ് പിന്നെ നാഷണൽ പാർക്ക് ഏതൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് നിങ്ങൾ നോക്കേണ്ടി വരിക പക്ഷേ അത് പറ്റുമെങ്കിൽ നോക്കുക അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും അറിഞ്ഞിരിക്കുക ക്ലിയർ യെസ് സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ പറയാനുള്ളത് ഇവിടെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ് എസ് എസ് സി മലയാളി